दे। और 50 रुपए देना भाई। क्या? अरे मैंने तुझे शेव करके दिया, 200 रुपया और दिया है क्या? और 50 रुपया चाहिए? अरे ये नोट खर्चा करने के लिए मुझे बहुत तकलीफ लेना पड़ता है, समझा? अरे ये असली नहीं, नकली है, नकली। इस नोट को क्या प्रॉब्लम है? ये रिजर्व बैंक का छपा हुआ नोट से भी अच्छा नोट है, ये एकदम ओरिजिनल से अच्छा नकली नोट है। ठीक है ठीक है, उठो जा जा, बाकी के बारे में फिर सोचेंगे। हेलो साहब, आज रात को 12 बजे पाली हिल में मुशरफ इब्राहिम और बाल सुब्रमण्यम मिल रहे हैं। हेलो हेलो, பெண்ணிலவின் மொழியே
കുഞ്ഞു കുഞ്ഞു കുളിരിൽ കൂടാരം പണിയ രാത്രി വീടുകളിൽ ഇനം നീട്ടം രാവളിച്ച നിലനെഞ്ചിൽ നിന്ന എങ്ങുമെങ്ങും ഇനി ആറവാരപ്പൂരമെന്നല്ലോ രാത്രി വീടുകളിൽ ഇനം നീട്ടം രാവളിച്ച നിലനെഞ്ചിൽ നിന്ന എങ്ങുമെങ്ങും ഇനി ആറവാരപ്പൂരമെന്നല്ലോ ചില്ലമ്പ് മണിയേ ചാത്തൽ മഴത്തുളിയേ പൂപ്പളുങ്ക് മുകിലേ പെണ്ണിലവിൻ മൊഴിയേ അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ എന്റെ എല്ലാ ദുശീലങ്ങളും നിർത്തുക. സോ ദിസ് ഈസ് മൈ ലാസ്റ്റ് ഒന്ന് പോടോ ഓടുന്നു. എല്ലാ ന്യൂ ഇയറിനും എല്ലാരും ഇതൊക്കെ തന്നെയാ പറയാറ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞാൻ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗായിരുന്നു, എല്ലാ ന്യൂ ഇയർ ഈവനും ഞാൻ ദാ ഇവനെ നിർത്തുകയും ചെയ്യും, ഒന്നാം തീയതി രാത്രി തന്നെ പൂർവാധികം ഭംഗിയായി വീണ്ടും ആരംഭിക്കുകയും ചെയ്യും. ആ ഇന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് താൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഹാപ്പി മില്ലനിയം. സെയിം ടു യു. എന്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് തീർന്നുപോയി. സോറി, നിരോധനമായതുകൊണ്ട് ഈ കോപ്പ് ഇവിടെ കിട്ടാനില്ല. ഇനി കിട്ടിയാ തന്നെ വാങ്ങാന്ന് വെച്ചാ. ഇല്ല, വിരോധമൊന്നും ഇല്ലല്ലോ. ഇറ്റ്സ് ഓക്കേ, നോ പ്രോബ്ലം. ആ ഓശാരത്തിനൊന്നും വേണ്ട, കടവായിട്ട് മതി. ശരിക്കുള്ള മില്ലനിയം അടുത്ത വർഷം ഇതേ സമയം ഇവിടെ വരും. അന്നേരം ഇവിടെ വന്നാ മതി, തിരിച്ചു വന്നേക്കാം. വരൂ. ആ ശ്രമിക്കാം. ഓക്കെ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടിരിക്കാം. ആശാനെ, എന്താ സാർ? ഒരു സ്മോൾ കൂടിയ, അല്ലെങ്കിൽ വേണ്ട, ഒരു ലാർജ് റം കൂടി. സോഡയാണോ? സോഡയാണോ? ആ സോഡയും കൂടെയും ഒന്നും വേണ്ട, വെള്ളം മതി. ഓക്കെ സാർ. ബില്ലിലേച്ച ബ്ലേഡ് ആണെങ്കിലും ഇവിടുന്ന് കഴിക്കാൻ നല്ല സുഖമാണ്. അലമ്പുണ്ടാവുന്ന പ്രശ്നം ശരിയാ. കാമാൻ പോയി. എന്റെ എല്ലാ ന്യൂ ഇയറും ഇവിടെയാ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് രണ്ടാമത്തെ പെഗ് മേൽ കുറച്ച് കുറവായിരുന്നു. അതാ ഒരു മൂന്നാലെണ്ണം വിസിയിട്ടും ഒന്നൊന്നും പിടിക്കാത്ത. ഒരു ലാർജ് അളന്ന് കാണിക്കടാ.
എന്താടാ ഇത്? അവിടെ വെച്ച് ഒഴിച്ചപ്പോ ഒരു ലാർജുണ്ടായിരുന്നല്ലോ, ഇയാളെടുത്ത് പിടിക്കുമെന്ന് ആർക്കറിയാം? പോക്കൃത്തരം പറയും ചുരുക്കണ്. നല്ലൊരു ദിവസമായിട്ട് പോക്കൃത്തരം കാണിക്കാൻ ഓരോ തെണ്ടികൾ ഇറങ്ങിക്കളും ചേട്ടകള്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? 28 രൂപ 50 പൈസ എണ്ണി കൊടുത്തിട്ട് അവർ ലാർജ് വാങ്ങുന്നത്, അതിൽ നിന്ന് പാതി മോഷിച്ച ഒരു മാതിരി ചെച്ച വർത്താനം. അതെ, നടരാജൻ കണ്ടറാക്കിന്റെ ബാറായത് ആണോ? ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയാലേ ഒരു നടക്ക് പോവാൻ പറ്റിയാല. തരുന്നെടുത്ത് നക്കിയിട്ട് വീട്ടിൽ പോവാൻ നോക്കണം. അടി തൊടുക്കടാണാറിയെ. പോലീസ് സ്റ്റേഷൻ ഇത് നടരാജൻ മണ്ടാലയുടെ ബാറിനാ. ഇവിടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ഒരുത്തിന് ബോധമല്ലേ, ഒരു മണിക്കൂറായി ട്രൈ ചെയ്യുന്നു. സ്ട്രെങ്ത് വളരെ കുറവാണ് സാർ, ഉള്ളവരാണെ ഡ്യൂട്ടിയിലും. പിന്നെ മില്ലേനിയ അല്ലേ സാർ, മൊത്തം പ്രശ്നമാ. താന ഗസ്റ്റ് ഹൗസിലും ചെല്ലേ. നാളെ വെളുപ്പിന് കേന്ദ്രമന്ത്രി ഏതോ ഒരു മിശ്ര റോഡ് മാർഗം ഇതുവഴി പറക്കുന്നുണ്ട് അത്രേ സാർ. ചിലപ്പോ അവിടെ കയറി ഒന്നും മുള്ളു. ഇനി സെക്യൂരിറ്റി ഉറപ്പ് വരാതെ ആൾക്ക് മൂത്ര ദിവസം വരണ്ട. രണ്ട് പോലീസുകാരെ ഡ്യൂട്ടി കിട്ടേക്ക്. പിന്നെ ജീപ്പിലുള്ള സാധനം കംപ്ലീറ്റ് എടുപ്പിക്കുക. ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കാൻ പറ. നല്ലൊരു മില്ലിനിയൻ നൈറ്റ് പോയലായത്. നടരാജ മുതലാളിയുടെ പാർട്ടിൽ വെള്ളം അടിച്ച് വെള്ളം ഉണ്ടാക്കി ഫ്ലൈയിങ് സ്കൂട്ട് കൂടെ തട്ടിയതാണ് സാർ. അടിച്ച് കോണ്ടിരിക്കാം സാർ. എണീക്കൻ അല്ല, എനിക്കറിയാൻ പാടില്ലാന്ന് ചോദിക്കേ. നീ ആരാ? എവിടെ ചെന്നാലും നിന്നെ കുറിച്ചുള്ള പരാതികൾ മാത്രമേ ഉള്ളൂ. സിറ്റിയിലെ ബാറൊക്കെ ഒരുവിധം നിരപ്പാക്കിയോണ്ടായിരിക്കും ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആയിരിക്കും നാണമില്ലല്ലോടാ കണ്ണി കണ്ട ഷാപ്പിലൊക്കെ കയറി തല്ലുണ്ടാക്കി കിടക്കാൻ. ഇവന്മാര് തല്ലിയൊന്നുമില്ലല്ലോ. ചിരിക്കണ്ട, 10-20 വയസ്സുള്ള പയ്യന്മാർ ഇപ്പൊ ഒരുപാട് കയറിയിട്ടുണ്ട്. പോലീസ് ട്രെയിനിങ് കോളേജിൽ പോത്തിറച്ചി നിന്ന് ഒരു വെയിലത്ത് ചവിട്ടി മതിച്ച് ഇവനൊക്കെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ കണ്ടവന്റെ മുതുക് മാത്രം ഇവന്റെ മുമ്പിൽ കാണൂ. അവിടെ സാക്ഷാൽ ഡി ജി മഫ്തിയിലിറങ്ങി ഇതുപോലൊരു ബാർ കയറി ബളം ഉണ്ടാക്കിയാലും അവന്മാരിടിക്കും. പിന്നല്ലേ നിന്നെ പോലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്താണ്? ഓ, അതിന് വേണ്ടി താൻ ചവിട്ടി പൊളിക്കൊന്നും വേണ്ട, ഞാൻ സസ്പെൻഷനില. അയ്യോ സാർ, എന്നാലും പോലീസ് ട്രെയിനിങ് കോളേജിലെ കമാൻഡന്റ് ആയിരുന്ന കുഞ്ഞിക്കണ്ണൻ സാറിന്റെ കണ്ണിലുണ്ണിയായ ചന്ദ്രചൂടന്റെ അവസ്ഥ കൊള്ളാം. കാടാറുമാസം, നാടാറുമാസം, 6 മാസം സസ്പെൻഷൻ, 6 മാസം തൊപ്പി. ഇതിനിടയിൽ 10-36 ട്രാൻസ്ഫർ, പല കോടതികളിലായി 5-6 കേസും കൊള്ളാം. പക്ഷെ കുഞ്ഞിക്കണ്ണൻ സാറിന്റെ മുമ്പിലെ ഏറ്റവും യൂസ്ലെസ് ഫെലോ ആയിരുന്ന ഈ രാമവർമ്മ തമ്പാനു, ഗുഡ് സർവീസ് എൻട്രി, സ്ഥാനക്കയറ്റം. എടാ, ഇന്നെന്റെ പൊസിഷൻ എന്താണെന്ന് നിനക്കറിയോ? നഗരാതിർത്തിയിൽ 3-4 വീടായി, സെൽഫോണായി, ഇന്റർനെറ്റ് കണക്ഷനായി. സിറ്റിയിലോടുന്ന ലക്ഷറി പെർമിറ്റ് ഫോറിൻ വണ്ടികൾ 4 എണ്ണമായി. എന്തിന്? പുതുതായി സർവീസ് കയറുന്ന പിള്ളേർ അസൂയോടെ നോക്കുന്ന റോൾഡ് മോഡൽ DYSB തമ്പാനായി. ഒരേ ദിവസം സർവീസിൽ കയറിയ നീയോ വട്ടം ചുറ്റുന്നു, ഒരു സാധാ സർക്കിളായി. ഓ, അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പക്ഷെ നീ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു തെറ്റും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ തെറ്റ് ചെയ്യുന്നവർക്ക് നേരെ ചെറുതായിട്ടൊന്ന് കണ്ണടച്ചു കൊടുക്കും. നമ്മുടെ കണ്ണല്ലേ ഒന്ന് അടച്ചു തുറന്നപ്പ എന്താ ഒരു തെറ്റ്? എന്താ വേണ്ടി? ന്യൂ ഇയർ അല്ലേടാ, ഒരു സ്മോൾ കൂടൊക്കെ ചെല്ലും. നിന്നെ പോലൊരു മാന്യൻ ചെയ്യാത്തതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഷാപ്പിൽ കയറി നാടൻ പട്ടയടിച്ചിട്ടുണ്ട്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോർട്ടർമാരുടെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ തല്ലുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വബോധത്തിലാണെങ്കിലും അല്ലെങ്കിലും ചെയ്യാത്ത ചിലതുണ്ട്, അത് നിനക്ക് മനസ്സിലാവത്തില്ല. സസ്പെൻഷനിലാണെങ്കിലും ഞാൻ സ്റ്റേഷനിൽ തന്തയില്ലാത്തരം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു നായിന്റെ മോന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യൂ. സെൽഫോണും കാറും കോപ്പും ഒക്കെ ഒപ്പിച്ചെടുക്കാൻ വല്ലവന്റെ മുമ്പിൽ ചെന്ന് കുനിഞ്ഞു നിൽക്കാനും കാല് തീരുമാനമൊന്നും എന്നെ കിട്ടത്തില്ല. അതൊക്കെ നീ ചെയ്താൽ മതി, നിനക്കത് പറ്റും. കാരണം
പി ടി സി ഇറങ്ങി വരുന്ന ഏതെങ്കിലും ഒരു ക്നാപ്പ് ചക്കന്റെ കയ്യിലിരിക്കുന്ന ലാത്തിയുടെ ഉറപ്പുപോലും ഇല്ല നിന്റെ നട്ടലിന്. പക്ഷെ ഞാൻ നിൽക്കും, തല ഉയർത്തിപ്പിടിച്ച് നിവർന്നു നിൽക്കും. സത്യമേവ ജയത്തെ, സത്യമെന്നും ജയിക്കട്ടെ. നീ ഇതണിഞ്ഞാൽ ഒരു കോമാളി വേഷം കെട്ടിയതുപോലിരിക്കും. പക്ഷെ എനിക്ക് ഇത് മഹത്തായ കർമ്മവും ധർമ്മവുമാണ്. അതാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. സത്യമേവ ജയത്തെ. കഥക് വേഗം തുറക്കണേ ചന്ദ്രസ്വാമി. സ്വാമി ശരണം. എന്താണോ ഗീവർഗീസ് ഈ പ്രച്ഛന്ന വേഷം? ഇന്നലെ നിനക്ക് പിടിച്ചില്ലേ? എടാ, സാക്ഷാൽ സത്യക്രിസ്ത്യാനിയായ കൈതക്കാട്ടിൽ ഗീവർഗീസ് ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ടപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വല്ല വയലേഷൻ സംഭവിച്ചു. ഓ, അത് ശരി. ഞാൻ കരുതി തന്റെ പഴയ കക്ഷികൾ ആരെങ്കിലും പരോളിൽ ഇറങ്ങിയിട്ടുണ്ടാവുന്നു, അവരിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഡാഡാഡാ, കളിയാക്കണ്ട. എന്റെ കക്ഷികളാരും ജയിലിൽ പോയിട്ടില്ല പരോളിൽ ഇറങ്ങാൻ. ഓ, പിന്നെ അതിന് കക്ഷികൾ ഉണ്ടായിട്ട് വേണ്ടേ? നിന്റെ അടിപിടി കേസ് ഒഴിഞ്ഞിട്ട് വേണ്ട പുതിയൊരു കേസ് വക്കാലത്തെടുക്കാൻ. ഇപ്പൊ അയ്യപ്പ സ്വാമിയുടെ വക്കാലത്ത് ഒപ്പിടിച്ചോണ്ട് വരുന്ന വഴിയായി. അതെ, പോരുമ്പോ ഉപദേശം തന്നു. ഉറ്റ സുഹൃത്ത് സർക്കിളിന്റെ കേസ് ഏറ്റെടുത്താൽ തടിയിട്ടാവുന്നു. പിന്നെന്തൊക്കെ പറഞ്ഞു? പിന്നെ പറഞ്ഞത് മുഴുവൻ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. പുള്ളിക്കാരൻ ഇപ്പൊ സ്ഥിരം കേൾക്കുന്ന ഈ ഭാഷകളാണല്ലോ. ചായ എടുത്ത് കുടിക്കും. ചായ വേണ്ട, പിരിയും. രാവിലെ തന്നെ കയറ്റി. പത്ത് നാൽപ്പത് ദിവസമായിട്ട് വ്രതം എടുത്തോണ്ടിരിക്കല്ലേ. മലനിറങ്ങിയപ്പോ തന്നെ രണ്ടെണ്ണം നിവേദിച്ചു. വെറും പറ്റില്ല. ഇരുമുടിയിൽ അരവണേ ഇരിക്കല്ലേ. എന്റെ ഈശോയെ അയാൾ ഇതുവരെ പോയിട്ടില്ലേ? ആരെ? ആട്ടോ. ഞാനങ്ങ് മറന്നു. നീ അയാൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തിട്ട് പറഞ്ഞു വിട്ടെ. ഞാൻ പിന്നല്ലാതെ എന്റെ കാശില്ല അടക്കം മലയെ കൊടുത്തില്ലേ? അത് ഞാൻ തോണം. അത് കൊള്ളാം. എടാ, കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് എന്റെ കേസ് ഞാൻ ബാധിച്ചോണ്ടിരിക്കല്ലേ. പല ഫീസ് നീ തന്നിട്ടുണ്ടോ? അതിന്റെ പലിശ എടുത്തു കൊടുക്ക്. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി എന്റെ കേസുകൾ ഒരുപാട് ബാധിച്ചിട്ട് അതിൽ ഒരെണ്ണം ജയിച്ചിട്ടുണ്ടോ? ഇപ്പൊ അങ്ങനെയായോ? അതവിടെ നിക്കട്ടെ. നീ കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് എവിടെയായിരുന്നു? നിന്നെ കാണാനില്ലാന്ന് പറഞ്ഞ് ഇക്കാക്ക കോടതി വരെ വന്ന് അങ്ങോട്ട് ചെല്ലി നിന്നെ പൊരിക്കുന്ന പറഞ്ഞേക്കണ. പിന്നെ വീട്ടിലോട്ട് കയറുമ്പോ എന്നോട് അനാവശ്യം പറഞ്ഞ. ഏടാ അനാവശ്യം പറയാൻ അവർക്ക് നീ അല്ലാതെ വേറെ ആരാണ് ഉള്ളത്? ദേ വിളിക്കുന്നത് നിന്നെ. ചന്ദ്ര, ചന്ദ്ര. അല്ല, എന്നെ അല്ല, തന്നെ. കൈതേ, കൈതേ. കഴുത ചെല്ല്. പൊതുസ്ഥലത്ത് വെച്ച് പുകവലി നിരോധിച്ചതുപോലെ ഈ ഹോൺ നിരോധിക്കാൻ ഒരു നിയമം കൊണ്ടുവരണം. അവന്റെ ഒരു കൊലവിളി കേട്ടില്ലേ? ചെങ്കൊടി പോലെ. അതിന്റെ മഹത്വം ഒന്നും താൻ എന്നെ പറഞ്ഞ് പഠിപ്പിക്കണ്ട. മുളച്ചു വന്ന രാജ്യങ്ങളിലൊക്കെ പറിച്ചെറിഞ്ഞ് കടഞ്ഞതാണോ ഈ ആശയം? പക്ഷെ ഇന്നും ഈ പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ തഴച്ചുപടം നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയുമോ എനിക്ക്? ഇതിന്റെ വേരുകളോടിയിരിക്കുന്നത് ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സില്. ആ, അതൊക്കെ പോട്ടെ. തനിക്ക് മിനിമം കൃഷ്ണപിള്ളരാന്നറിയാം. ആ, നമ്മുടെ കൊല്ലത്തെ കൊഞ്ചുമുതലാളി. ഓ, മരിച്ചുപോയ നമ്മുടെ കൃഷ്ണപിള്ള. തൃശൂർ റൗണ്ടിൽ പാരഡൈസ് ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്ന അബ്കാരി. ഒന്ന് നിർത്തണം. തനിക്കറിയാവുന്ന കൃഷ്ണപിള്ളമാരെല്ലാം മുതലാളിമാരാ. ഇപ്പൊ പാർട്ടിക്കും ആവശ്യം മുതലാളിമാരെയാണല്ലോ. അതുകൊണ്ടാണല്ലോ മുതലാളിമാർക്ക് ശിങ്കിടി പാടുന്ന വിശ്വംഭരന്റെ നേതൃത്വത്തിലുള്ള പാനൽ ഫോർത്ത് ഇലക്ഷനിൽ പാർട്ടിയുടെ ഔദ്യോഗിക പാനലായി മാറിയത്. സഖാവ് ഒരു കാര്യം മനസ്സിലാക്കണം. ഒരാൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനമൊന്നും അല്ലിത്. സഖാവ് വിശ്വംഭരന് പോർട്ടിലുള്ള സ്വാധീനം തിരിച്ചറിഞ്ഞ് ഒരുപാട് ചർച്ച ചെയ്ത ശേഷം എടുത്ത പാർട്ടി തീരുമാനമാണിത്. ഓഹോ, പാർട്ടി തീരുമാനം. പോർട്ടിൽ വന്നിറങ്ങിയിരുന്ന കപ്പിത്താന്മാരുടെ ഗോവൻ ഫിന് തീരുമ്പോ വാറ്റുചാറായം സപ്ലൈ ചെയ്തിരുന്ന വിശ്വംഭരന് കൂലിത്തല്ലുകാരനായി, പിന്നെ ട്രേഡ് യൂണിയൻ നേതാവാക്കിയതുമൊക്കെ നമ്മുടെ പാർട്ടി തന്നെയാണ്. ഇപ്പൊ വിശ്വംഭരൻ നേതാവിന് കൂലിത്തല്ലുകാരുടെ പുറത്തുള്ള സ്വാധീനമാണ് പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നത്, അല്ലാതെ വേറൊരു ചുക്കുമല്ല. ആ, പിന്നെ താൻ പറഞ്ഞ ഈ പാർട്ടി തീരുമാനം, കോമഡി ഷോയ്ക്ക് വേണ്ടി വേഷം കെട്ടി ക്യാമറയുടെ മുന്നിലിരുന്ന് വിളിച്ചു പറയുന്ന ആന മണ്ടത്തരങ്ങളാണോ പാർട്ടിയുടെ തീരുമാനം? അതോ താടിയും തലപ്പാവുമായി ദില്ലിയിൽ നിന്ന് പറഞ്ഞിറങ്ങുന്ന ഗോസായി നേതാവ് പരസ്പര ബന്ധമില്ലാതെ പുലമ്പുന്ന ഏഭ്യത്തരങ്ങളോ? വർഗശത്രുവിനെ അങ്ങ് തമിഴ്നാട്ടിൽ തലേ ചുമക്കണം, ഇവിടെ താഴെയിട്ട് ചവിട്ടണം. എന്തോ നാടോ ഇത്. പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് ബക്കറ്റ് കണക്കിന് പണം പിരിച്ച് അങ്ങ് തലസ്ഥാനത്ത് പണിതുണ്ടാക്കിയ സ്മാരക മന്ദിരത്തിലെ എ സി മുറിയിൽ മലർന്നു കിടക്കുന്നവരാണ് ഇപ്പോ ഈ പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലന്മാർ. അവരോടൊപ്പം ഞാനില്ല. എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം നിൽക്കുന്നവരെ ചതിക്കാൻ എന്നെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ പോർട്ട് ഇലക്ഷനിൽ എന്റെ ഈ പാനൽ മത്സരിക്കുമെന്നുള്ളത് ഉറപ്പ്. അപ്പോ പാർട്ടിയെ ധിക്കരിക്കാൻ തന്നെയാണ് സഖാവിന്റെ തീരുമാനം അല്ലേ? അല്ല, സാധാരണക്കാരിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയെ അവരിലേക്ക് വീണ്ടും അടിപ്പിക്കാൻ ഞാൻ അവരുടെ കൂടെ ഒരു സാധാരണക്കാരനായി നിൽക്കുന്നു. അത്ര സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. മരിച്ചു വീഴുമ്പോ കൂടെ നിൽക്കുന്നവർ തന്നെ മറന്നുപോയെന്നിരിക്കും. എന്നാലും സാരമില്ല, സഖാവ് കൃഷ്ണപിള്ളയ്ക്ക് സംഭവിച്ചതും അത് തന്നെയാണല്ലോ. സഖാവിന്റെ ഓരോ വാക്കും പാർട്ടി വിരുദ്ധമെന്ന നിലയിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. കടുത്ത അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വരുമ്പോ അതുകൊണ്ട് സഖാവ് ഈ പാനൽ പിൻവലിക്കണം. സഖാവ് വിശ്വംഭരന് വേണ്ടി രംഗത്തിറങ്ങുകയും വേണം. തന്നോടല്ലേ പറഞ്ഞ സാധ്യമല്ലെന്ന്?
ഇത് പറയാനാണ് ഗോപാലകൃഷ്ണൻ വന്നതെങ്കിൽ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. ആ പിന്നെ പാർട്ടി വിരുദ്ധം, അച്ചടക്ക ലംഘനം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചല്ലോ, അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വ്യാഖ്യാനിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കി അങ്ങ് പോളിറ്റ് ബ്യൂറോയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ വിസ്തരിച്ച് ചർച്ച ചെയ്ത് വലിച്ചേരി കിഴക്കോട്ട് കേടോ. ആ പിന്നെ പറയുമ്പം ഒരു കാര്യം കൂടെ പറയണം, ഇവന്മാർക്കൊക്കെ എന്റെ നേരെ കുരയ്ക്കാനേ പറ്റുള്ളൂ, കടിക്കാൻ പറ്റില്ല. ആഹാ, പ്രത്യക്ഷപ്പെട്ടോ, എവിടെയായിരുന്നു ഇത്രയും കാലം? ഞാനേ എങ്ങനെ ഉത്തമ രക്ഷകർത്താവാകാം എന്നൊരു പുസ്തകം എഴുതി അത് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ഇതങ്ങോട്ട് വെച്ചെന്നാലുണ്ടല്ലോ. ഓ അത് കൊള്ളാം, രാവിലെ തന്നെ ഭാര്യയും ഭർത്താവും കൂടെ നാട്ടുകാരെ പൊള്ളിക്കാൻ ഇറങ്ങിയിരിക്കുക. ഇത്തിരി ചമ്മന്തിയും കഴിച്ചേ. അല്ല, അവിടെ ഒരാൾ വെറും വയറ്റി എന്നാണ് കത്തിക്കുന്നത്, എന്താ പ്രശ്നം? ആ എനിക്കറിയില്ല, എലക്ഷൻ എന്നോ പാനൽ എന്നോ ഒക്കെ പറയുന്ന കേട്ടു. അല്ല, ശരിക്കുള്ള കത്തിക്കൽ ഇപ്പൊ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അല്ല, നിനക്ക് എങ്ങോട്ടെങ്കിലും പോയാല് ഇവിടെ വന്നൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ, ഒരാഴ്ചയായി ബാക്കിയുള്ളൊരു മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട്. പാതിരാത്രിയിൽ എഴുന്നേറ്റ് ഒരൊറ്റ ഇരിപ്പാ. നിന്റെ ഇക്കാക്ക, അല്ലാതെ പിന്നെ ആരാ? ആ ഒരു വിചാരം നിനക്കുണ്ടോ? ആ ഒരു വിചാരം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഓ, ഒരാഴ്ചത്തെ ശിക്ഷ മതിയെന്ന് തോന്നി കാണും. ഇത് കേട്ടാ തോന്നുന്നു ഞാൻ ആ ഒരു കാര്യമല്ലാതെ ഇവിടുന്ന് വഴക്കുണ്ടാക്കി പോയെന്ന്. ഇവിടെ വന്നാ കണ്ട രാഷ്ട്രീയക്കാരനെ ഒക്കെ മുന്നിൽ വെച്ച് എന്നെ ചൂടാന്ന് വിളിച്ച എനിക്കാണെങ്കിൽ ആ പേര് കേൾക്കുമ്പോഴേ കലിയ. ലോകം മുഴുവൻ നിന്നെ അങ്ങനെയാ വിളിക്കുന്നത്, പിന്നെന്താ അന്ന് സഖാവ് ചൂടാന്നു വിളിച്ചപ്പോ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അല്ല, ചൂടാന്ന് വിളിക്കുമ്പോ തന്നെ നീ ചൂടാവും, അതുകൊണ്ടാ അല്ലെ ചൂടാ ചൂടാ ചൂടാന്ന്. ഓ കാപ്പി എടുത്തേക്ക്. ആ വലിയ ചൂടം വിളിക്കുന്നു, ചെല്ല്. നീയും വാ. അച്ചടക്കം, അടിമത്തമാണ് ഇവനൊക്കെ അച്ചടക്കം എന്ന് പറയുന്നത്. എന്തു പറ്റേ? ആ ശാരദേ, ബാത്റൂമിലെ പൈപ്പ് നന്നാക്കാൻ പറഞ്ഞു തന്നായിരുന്നു. പൈപ്പോ? ഏത് പൈപ്പ്? എത്ര പൈപ്പുണ്ട് ബാത്റൂം നന്നാക്കാൻ? ആ എനിക്കറിയില്ലേ. ചേട്ടത്തിക്ക് അറിയും. അതെ. ആ ശാരദേ, ഓ കുടിക്കാൻ ചൊല്ലം കൊണ്ടുവാ. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ എങ്ങനെയാ സാറേ? ഈ സി ടി ബി ടി കരാറിൽ ഇന്ത്യ ഒപ്പിട്ട എന്താ പ്രശ്നം? സി ടി ബി ടി കരാറിൽ ഇന്ത്യ അല്ല, പാകിസ്ഥാൻ ഒപ്പിട്ടാലും കുഴപ്പമാ. ഞാൻ പറഞ്ഞുതരാം, 10-80 kg തൂക്കത്തിൽ ഒരു 6-അടി പൊക്കം ഇവിടെ കിടന്ന് വട്ടം കറങ്ങിയിട്ട് അത് മാത്രം കണ്ണിപ്പടത്തില്ല. അല്ലയോ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കാൻ എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്, എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്, എന്നാ എനിക്ക് ചിലത് കേൾക്കാനും ഉണ്ട്. ആ എന്നാ ചോദിക്ക്. ഞാൻ നിന്റെ ആരാ? ചേട്ടത്തി. ചേട്ടത്തി ഒന്നും കൂട്ടി വിളിക്കണ്ട, നീ പറഞ്ഞാൽ മതി. ഇക്കാക്ക. ഇവള് നിന്റെ ആരാ? ചേട്ടത്തി. ആണോടി, ഒരമ്മ പറ്റതല്ലെങ്കിലും ഇവൻ എന്റെ അനിയൻ തന്നെയാ. അയ്യോ എന്തൊരു സ്നേഹം, എന്നിട്ട് ഒരാഴ്ചയായിട്ട് അനിയൻ ചേട്ടത്തി അങ്ങ് മറന്നുപോയല്ലോ. അതിപ്പോ അവൻ എന്തേലും തിരക്ക്. എടി 3 മാസമായി തലയിൽ തൊപ്പിയില്ലാതായിട്ട്. എന്നാൽ അതെന്തായി തിരക്കാൻ അവന് സമയമുണ്ടായിട്ടില്ല. അല്ല, അതെന്തിനാ സസ്പെൻഷന് വാങ്ങിച്ച് തിരിച്ചു വരുമ്പോ ഇവിടെ ഒരുത്തൻ ഫോണും എടുത്ത് ജസ്റ്റിന് വിളിക്കാനിപ്പുണ്ടല്ലോ. ഞാൻ ആവശ്യപ്പെട്ടോ എനിക്ക് വേണ്ടി ആരെങ്കിലും വിളിച്ച് ശുപാർശ ചെയ്യണോന്ന്? നീ ആവശ്യപ്പെടാതെ തന്നെ ചെയ്യൂടാ, കാരണം എനിക്ക് നിന്റെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കമ്മ്യൂണിസത്തിന്റെ ബാലപാഠങ്ങൾ എന്നെ പഠിപ്പിച്ച ആ മഹാമനുഷ്യൻ, നിന്റെ അച്ഛൻ KRS, മരിക്കുന്നതിന് മുമ്പ് ഒരു അമൂല്യ സ്വത്ത് എന്നെ ഏൽപ്പിച്ചു. അതാണ് നീ 12 വയസ്സ് തികയാത്ത മെലിഞ്ഞുണങ്ങിയ നിന്നെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് അദ്ദേഹത്തോടുള്ള കടപ്പാടുകൊണ്ട് മാത്രമല്ല, നീ എന്റെ സ്വത്താണ്. അതുകൊണ്ട് ആ മുഖത്ത് നോക്കാൻ പോലും ഇഷ്ടമില്ലാത്തവന്റെ കാലു പിടിച്ച് നിന്നെ തൊപ്പി തിരിച്ചു വാങ്ങിച്ചാൽ ഓരോ പ്രാവശ്യം ഞാൻ കിടന്ന് ഇങ്ങനെ ഓടുന്നു. ആദ്യം നോക്ക്, ഇത്തവണയും തമ്പുരാക്കന്മാരെ എല്ലാം പോയി കണ്ട് സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഓർഡർ ഇടിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി അന്തസായി ജോലി ചെയ്യണം. ചേടാ, ഇത് കേട്ടാ തോന്നുന്നു ഞാനാ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്ന്. ഒരു ധാരണയുണ്ട്, ഇക്കാക്കയ്ക്ക് എന്തുവാകാം, എവിടെയും പ്രതികരിക്കാം, ആരോടും കയർക്കാം, മറ്റുള്ളവർക്ക് അതൊന്നും പാടില്ല. ഓഹോ, അപ്പൊ അതാ പ്രശ്നം. എന്നാ ഒരു കാര്യം ചെയ്യും, നാളെ ജോയിൻ ചെയ്തിട്ട് നേരെ ആഭ്യന്തരമന്ത്രിയുടെ മുറിവ് ചെന്ന് അയാളെ പിടിച്ചിട്ട് പൊട്ടിയിരുന്നു കുട്ടിയിലെ. ആഭ്യന്തരമന്ത്രിയുടെ മുറിയിലേക്ക് അയക്കട്ടെ രണ്ട് പൊട്ടിക്കാൻ. അതെ, എനിക്ക് യൂണിഫോമിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു ചൂടൻ. ചന്ദ്രേട്ടാ പോവാണോ? എന്റെ വീട്ടിലുണ്ടാക്കിയ പായസം സഖാവിന് കൊടുക്കാൻ കൊണ്ടുവന്നതാ, ഇത്തിരി കഴിച്ചിട്ട് പോവാം. നീ നിന്റെ സഖാവിന് തന്നെ കൊണ്ടു ചെയ്ത് കൊടുക്ക്. ആ പിന്നെ ശാരദേച്ചിയോട് പറഞ്ഞേക്ക് സഖാവിന് ഇത്തിരി കൊടുത്താ മതിയെന്ന്. ഷുഗർ മാത്രമല്ല ഇപ്പൊ പ്രഷറും വളരെ കൂടുതലാ. അയാള് ശരിയാവത്തില്ല സാർവത്ര പുച്ഛം. ഇലക്ഷനിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ലെന്ന് അയാൾ തീർത്ത് പറഞ്ഞിരിക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ കോപ്പിലെ സന്ധി സംഭാഷണം കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ലെന്ന്. അഹമ്മദ് ബഷീർ പണ്ടേ ഒരു പ്രശ്നക്കാരനാ. പണ്ടൊരിക്കൽ പുറംകടലിൽ കിടന്ന് നമ്മുടെ ഒരു കപ്പലിനെ ബീച്ചത് ഉള്ള പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് അയാൾ ഒറ്റ ഒരുത്തനാ. അതിൽ നിന്ന് ഊരിക്കിട്ടാൻ ഞാനോടിയ ഓട്ടം. എന്തായാലും ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ട്, ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നേരിട്ട് ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഓ എടോ വിശ്വംബര, തന്റെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പ്രശ്നം ഉന്നയിച്ച് ചർച്ച ചെയ്ത് സർക്കുലർ അയക്കുമ്പോഴേ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഈ തുറമുഖ വർഷം 1,100 kg നമ്മുടെ പേരിൽ മാത്രം ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതങ്ങ് നിൽക്കും. നമുക്കിപ്പോ വേണ്ടത് ഡോക്ക് ലേബർ ബോർഡാ.
അതെങ്ങനെയായാലും പിടിച്ചടക്കിയേ പറ്റൂ. നിങ്ങൾ രണ്ടുപേരിൽ ഒരാളായിരിക്കണം ബോർഡ് ചെയർമാൻ, ഒന്നുകിൽ മാത്തൻ അല്ലെങ്കിൽ വിശ്വംഭരൻ. രാഷ്ട്രീയം അതിൽ പ്രശ്നമേ അല്ല. അഹമ്മദ് ബഷീർ അല്ല, ആര് തന്നെ അതിന് തടസ്സമായിട്ട് നിന്നാലും നമ്മളത് വെട്ടിവീക്കിയിരിക്കും. എന്താടാ സുലൈമാനെ, നിനക്ക് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, പക്ഷേ. എന്ത് പക്ഷേ? നാളെ പോർട്ടലിൽ പുതിയ സി എ ചാർജ് എടുക്കുക. അതിന് ആളല്പം പെസകാന്നാ കേട്ടത്. മാത്രമല്ല, ഈ അഹമ്മദ് ബഷീറിന്റെ സ്വന്തം മോനെ പോലെയാ അവൻ. പണ്ട് പാർട്ടിക്ക് വേണ്ടി കുത്തുകൊണ്ട് ചത്ത ഒരു സത്യനാഥ മേനോൻ ഉണ്ടല്ലോ, അയ്യാരുടെ മോന. തന്തയത്തപ്പോ ഈ ബഷീർ എവന്റെ ചുമതല അങ്ങ് ഏറ്റെടുത്തു. ആ ബന്ധം വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് നമ്മളെന്ന് ആലോചിക്കണം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. എന്താ അവന്റെ പേര്? ചന്ദ്രചൂഡൻ. ചന്ദ്രചൂഡൻ. ശരി സാർ, സാർ ഞാൻ പറഞ്ഞു കൊടുത്തോളാം സാർ. ആളെന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഒരല്ല സാർ, ഒരു അഞ്ചാറല്ല കൂടുതല. സാരമില്ല സാർ, സസ്പെൻഷൻ നമുക്ക് ഡിസ്മിസിലാക്കാം. ഓക്കെ സാർ, താങ്ക് യു. അല്ല ഇതാര്? ലോകസമാധാനത്തിന് കർത്താവ് വിശ്വമിച്ചിക നേരിട്ട് ഭൂമിയിലേക്ക് പറഞ്ഞയച്ച മിഖായിൽ മാലാഖയോ? അതോ തലയിൽ തൊപ്പിയിരിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി ഇറങ്ങിയ അലക്സാണ്ടർ ചക്രവർത്തിയോ? ഹോം സെക്രട്ടറി ഇപ്പൊ വിളിച്ചത് തന്റെ ഗാർഡിയൻ ഏഞ്ചൽ എടുത്തിട്ടുണ്ടല്ലോ, അഹമ്മദ് ബഷീർ. അയാള് മന്ത്രിയുടെ കാല് പിടിച്ച് കെഞ്ചത് കൊണ്ട് സസ്പെൻഷൻ ക്യാൻസൽ ചെയ്ത് തിരിച്ചെടുത്തിരിക്കുന്നത്. ഇനിയും കിടന്ന ആള് കളിച്ച് ഷൈൻ ചെയ്യാനാ ഭാവമെങ്കിൽ താൻ പഠിക്കും ഒരിക്കലും മറക്കാത്ത പാഠം. എടോ, തനിക്ക് മുകളിൽ അങ്ങ് ഡി ജി പി വരെ ഒരുപാട് സുപ്രീം ഓഫീസേഴ്സ് ഉണ്ട്. അവരുടെ ജോലി കൂടി ഒരു സാധാ സർക്കിൾ ഇൻസ്പെക്ടർ ചെയ്യണമെന്നില്ല. അതിന് ഞങ്ങൾ ഐ പി എസ്കാരുണ്ട്, കെ പി എസ്കാരൻ. അതിന്റെ നിലയ്ക്ക് അങ്ങോട്ട് നിന്നാ മതി. എന്നാ പോയി പണിക്ക് കയറ്. ഓ അഭിനെ, അപ്പോയിന്റ്മെന്റ് പോർട്ട് സ്റ്റേഷനിലേക്കാ. അവിടുത്തെ കസരയ്ക്ക് ചൂടൽപ്പം കൂടുതലാ. മര്യാദയ്ക്ക് അല്ലെങ്കിൽ ചന്തി പൊള്ളും. ചിലപ്പോ ആറടി പൊക്കോൾ ഈ തിരിശരീരം ആറടി മണിലേക്ക് പോയെന്നും വരും. എന്താണ് സാർ? എടോ സാർ, ഇങ്ങേർക്ക് ഇതാ ചേരുന്നത്. ഈ ബോർഡ് ഇങ്ങനെ മാറ്റി എഴുതിക്കാൻ പറ. യെസ് സാർ. തോമസ് പട്ടി. അയ്യോ, പതുക്കെ പതുക്കെ. എടോ ഇത് പോലീസ് സ്റ്റേഷൻ അടിത്തറ വളരെ മോശമാ, പതുക്കെ ചവിട്ടി പൊളിക്കേ. സാർ എടോ, ഇവിടെ ഫ്രൈഡേ പരേഡ് ഇല്ലേ? അയ്യോ സാർ, ഇന്നലെയും കൂടെ ഉണ്ടായിരുന്നു. ഓ, ഇന്നലെ സൺഡേ ആയിട്ടാണ് നിങ്ങൾക്ക് ഫ്രൈഡേ പരേഡ്? സാർ പേര് അങ്ങനെയാണെങ്കിലും നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാം. എപ്പ വേണേ ആവാല്ലോ. ശ്വാസം പിടിച്ചിരിക്കണോ ജോർജ്? സാർ എന്താ എടോ തന്റെ ഷോർട്ട് പുട്ട്? ഷോർട്ട് പുട്ടോ? ഓ, സ്പോർട്സ് കോട്ടയെ പോലീസിൽ കയറിയ തനിക്ക് ഇനി ഞാൻ പറഞ്ഞു തരാം ഷോർട്ട് പുട്ട് എന്താണെന്ന്. ഓ, ആ ഷോർട്ട് പുട്ട് പെട്ടെന്ന് ചോദിച്ചോ, മനസ്സിലായില്ല സാർ. അതിപ്പോഴും ഉണ്ട്. ഓ ഉണ്ടുണ്ട്. ഷോർട്ട് വേറെ പുട്ട് വേറെ അല്ലേ? അതെ, ഈ ഏർപ്പാട് ഇന്നും ഉണ്ടെങ്കിൽ അവസാനിപ്പിച്ചേക്കണം, അല്ലെങ്കിൽ മര്യാദക്ക് ചെയ്യണം അല്ലേ തോമസ് കുട്ടി? ശക്തിധരൻ പിള്ളെ, മോളുടെ പ്രസവമൊക്കെ സുഖമായിരുന്നു സാർ? കുഞ്ഞു സുഖമായിരിക്കുന്നു സാർ. ആ ശിവരാമന്റെ അച്ഛൻ എന്തായി? കിടപ്പാണ് സാർ. അതെ, ഈ ആയുർവേദം ഒന്ന് പരീക്ഷിച്ചു പോകണം സാർ. പറ്റിയാ കോട്ടയ്ക്ക് കൊണ്ടുപോയി ഒരു പിടിച്ചിൽ നടത്തുക സാർ. ആ സാർ, ആരാ അത്? അവനെങ്ങി ഇറക്കി. ഇവിടത്തെ സ്ഥിരം പുള്ളിയാണ് സാർ. മോഷണം പിടിച്ചു പറയും എന്ന് വേണ്ട, സകല തരികളും കയ്യിലുണ്ട്. നിന്റെ കാര്യം കട്ടപ്പോഹ. എന്താ അവന്റെ പേരിലുള്ള കേസ്? അങ്ങനെ പ്രത്യേകിച്ച് കേസൊന്നുമില്ല സാർ. ഐശ്വര്യമായിട്ട് വരുമ്പോ ലോക്കപ്പ് കാലിയായിട്ട് കിടക്കണ്ടെന്ന് കരുതി. ഓടോ എടോ, അങ്ങോട്ടല്ല, ഇങ്ങോട്ട് പോവാൻ. ഓടോ അങ്ങോട്ട്. ഈ പാവങ്ങളെയൊക്കെ പിടിച്ച് എടോ, എവനേക്കാളൊക്കെ പെരുത്ത കള്ളന്മാരിലെ പുറത്ത് നമ്മുടെ തലേക്കറി ഇരുന്ന് ഭരിക്കുന്നത്. അവരുടെയൊക്കെ മുമ്പിൽ ചെന്നങ്ങ് ഓച്ചാനിച്ച് നിന്നോണം. അയ്യടാ, അയ്യോ പാവം. പറഞ്ഞു കേട്ടപ്പോ നമ്മുടെ കടുവാ കൃഷ്ണനായ അപ്പൂപ്പനായിട്ടല്ലേ നമുക്ക് തോന്നിയത്. എന്തായാലും ഈ സ്റ്റേഷനിൽ ഉള്ളവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും പഠിച്ചിട്ടാ അയാൾ വന്നിരിക്കുന്നത്. ഈശോ മീശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യത്തെ വോട്ടെന്നല്ല, ഓരോ വോട്ടിനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്.
എന്നാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ അതിന്റെ മതിപ്പ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ. ഇന്ന് പോർട്ട് യൂണിയൻ ഇലക്ഷൻ ആയതുകൊണ്ട് ഞാനും സഖാവും കൂടി രാവിലെ അങ്ങോട്ട് പോവായിരുന്നു. അതെ, ഞങ്ങള് ഇങ്ങനെ പാലത്തിനടുത്ത് വരികയായിരുന്നു. വർത്താനം പറഞ്ഞു പറഞ്ഞ ഇങ്ങനെ അറിയാതെ റോഡിലോട്ടൊന്ന് കേറി സൈക്കിളിലായിരുന്നു ഇവന്റെ. അപ്പൊ പിറകിന്ന് വന്ന ഒരു ഓട്ടോറിക്ഷ അല്ലേ മുട്ടിയത്. കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പിന്നെ ഹെഡ് ഇഞ്ചുറി ആയതുകൊണ്ട് ഒബ്സർവേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ കിടക്കായിരിക്കും. നോക്കും പിന്നെ കിടക്കണം, വൈകുന്നേരം തന്നെ വീട്ടിൽ പോവാം അല്ലേ. എന്നിട്ട് ആ ഓട്ടോറിക്ഷക്കാരൻ എവിടെ? അല്ല ഓട്ടോക്കാരൻ, ഇത് ഓട്ടോക്കാരന്റെ കുഴപ്പമല്ല ഇത്. അയാൾ അപ്പൊ തന്നെ പറഞ്ഞു വെച്ചു. അല്ല നിന്നോട് ആരെ കൊണ്ട് വിടാൻ പറഞ്ഞേ? അപ്പൊ ഇങ്ങനൊക്കെ സംഭവിച്ചു പറഞ്ഞാൽ ഞാൻ വരണ്ടേ? പിന്നെ അല്ലെ തന്നെ എന്ത് സംഭവിച്ചു എന്നാ? എടാ മോനെ, അത്ര പെട്ടെന്നൊന്നും ഈ ഞാൻ മരിക്കയില്ല. മരിക്കുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മരിക്കും. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ? അല്ലേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നത്? വേണ്ടാത്ത കാര്യങ്ങൾ, നമ്മൾ രണ്ടാളും കൈ കോർത്ത് പിടിച്ച് ജോളിയായിട്ടൊരു പോക്കങ്ങ് പോയി. പക്ഷെ അവിടെ ഉണ്ടല്ലോ പ്രശ്നം. തെക്കോട്ടെടുക്കാൻ പള്ളിക്കാരും അഞ്ചലുമായിട്ട് വരും. ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ഇല്ലക്കാര് വരില്ലെന്ന് വിചാരിക്കാം. പള്ളിയിൽ എടുക്കൂ, അത് നീ വിട്ടുകൊടുക്കരുത്. പള്ളിയും വേണ്ട, ഇല്ലോ വേണ്ട, ഒരു ചുക്കും വേണം. ഓ, നമ്മുടെ വീട്ടുവളപ്പില് ഞങ്ങൾ കൈകൊണ്ട് നട്ട ചെമ്പകമരത്തിന്റെ ചുവട്ടിൽ അടുത്തടുത്തായ രണ്ട് കുഴികൾ, അങ്ങനെ ഞങ്ങളെ അടക്കാവൂ. എന്തിനാ രണ്ടു കുഴി? ഒന്ന് തന്നെ ധാരാളം, ഒന്ന് പോയി കാക്കാം. ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല കണ്ടോ. ചേർത്ത് ഞാൻ പറയട്ടെ, ശശി പറ എന്താ ഉണ്ടായ? ഞാനും സഖാവും കൂടി പാലം കഴിഞ്ഞ് ഹൈവേ റോഡിലേക്ക് തിരിയുമ്പോ പിന്നാലെ ബൈക്കിൽ വന്ന രണ്ടുപേര് സഖാവിനെ അടിച്ചു വീഴ്ത്തിയതാ. എവിടെ വെച്ചാ പറഞ്ഞു? പാലം കഴിഞ്ഞ് ഹൈവേയിലേക്ക് കയറുമ്പോ ആ തടിമില്ലിന്റെ ഒക്കെ അടുത്തായിട്ട്. നീ അവരെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി കണ്ടാ തിരിച്ചറിയൂ? ഇല്ല, പെട്ടെന്നായിരുന്നു. ബൈക്കിൽ ഇരുന്നോണ്ട് തന്നെ സഖാവിനെ അടിച്ചിട്ട് പെട്ടെന്ന് വിട്ടുപോയി. ഓ, എന്തു വെച്ചാ തല്ലിയത്? ഒരു ചങ്ങലയില് വലിയൊരു താഴൊക്കെ ഇട്ടിട്ട്. ചങ്ങലയും താഴും. സുലൈമാൻ, 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 സുലൈമാൻ. ഹലോ സുലൈമാൻ, നേരിട്ട് പരിചയപ്പെടാമെന്ന്. എനിക്ക് നിന്റെ ആ വിദ്യ ഒന്ന് പഠിക്കണം. ഈ ചങ്ങലയുടെ അറ്റത്ത് പൂട്ടുകെട്ടി തല്ലുന്ന വിദ്യ ഒന്ന് സ്റ്റേഷൻ വരെ പോയി പഠിച്ചിട്ട് ഉടനെ തിരിച്ചു വിട്ടേക്കാം. വാ, ഒന്ന് വിട്ടു പിടി സാറേ, ഇത് സ്ഥലം വേറെയാ. ഒന്ന് പോടേ, ഇത് ഞാനും സുലൈമാനുമായിട്ടുള്ള കാര്യം. വാ, നമുക്ക് വേഗം ഇങ്ങനെ വരാം. അതിന് സ്റ്റേഷൻ വരെ ഒന്നും പോകണ്ട സാറേ, ഇവിടെ തന്നെ പഠിപ്പിച്ചു തരാം. ചങ്ങല ആദ്യം ഇങ്ങനെ വലിച്ചുരിയെടുക്കണം. അതിനു മുമ്പ് കാശ് തരാൻ ഒരാൾ വേണ്ടേ? തല്ലണ്ടത് ആരെയാണെന്നും അറിയണ്ടേ? അപ്പൊ സാറിന് കാര്യങ്ങളൊക്കെ അറിയാം. വലിച്ചുരിയെടുത്ത ചങ്ങല ഇങ്ങനെ ചുഴറ്റി 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 അവസാനം നീക്കി ഒരടിയാണ്. ഹ്ഹ്
ആരാടാ നിന്നെ അയച്ചത്? ബഷീർ കേത്തല്ലാൻ മുല്ലക്കാടൻ. അങ്ങനെ അങ്ങ് ചിരിക്കാൻ വരട്ടെ. ബഷീറിന് കൊടുത്തപ്പ നൊന്തിട്ടുള്ള പലരും കാണും. ആരൊക്കെ അടങ്ങി ഒതുങ്ങിയാലും ആ ചന്ദ്രചൂടൻ. പിന്നെ പരോപകാരി ബാലസുബ്രഹ്മണ്യൻ ഇവങ്ക അൻബാ ബാലുഭായി വിളിക്കും. എന്ന ഇത്? ഇതുക്കല്ല എന്ന ഇവർ സഞ്ജ വീട് കണ്ണ വീട് 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 ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഫീലിംഗ്സ് എനിക്ക് പുരിയും. അപ്പാവ് മാതിരി, അണ്ണനെ മാതിരി, ഗുരുവെ മാതിരി. ഞാൻ നിനക്കറ എന്നോട് സ്വന്തം ഒരാൾക്ക് ഇതുപോലെ സംഭവിച്ചാൽ നാനും ഇത് താൻ ചെയ്യും. ഒരുവേള ഇതുക്കും മേലെ ക്വൈറ്റ് നാച്ചുറൽ. അതിൽ തപ്പൊന്നും കിടയാ. ചന്ദ്രചൂടനെ ഞാൻ അംഗീകരിക്കുന്നു. ആനാൽ എന്ത വിഷയവും നമ്മ പണ്ണുമ്പോട് ഒരു മുഴ മുന്നാടി എറിഞ്ച് ചിന്തിച്ച് പണ്ണ വേണ്ട മകളാ. അതും കേവലം 9 വർഷത്തെ സർവീസുക്കുള്ള 34 ട്രാൻസ്ഫർ 10-20 സസ്പെൻഷൻ ഇതെല്ലാം കിടച്ച ഡിപ്പാർട്ട്മെന്റിലെ റൊമ്പ പെരുമപ്പെട്ട ഉണ്ണ മാതിരി ഒരു ഓഫീസർ. ആവേശത്തിലെ തടപുടാന്ന് ഏതാവത് കാട്ടിക്കൂട്ടിയാൽ കടസിയിലെ എണ്ണ കിടക്ക പോത് കെട്ട പേര്. ഇപ്പൊ പാരു, ഇന്ന മുല്ലക്കാരനെ നീ എതുക്ക് കൊണ്ടുപോകരുത്. എന്നെ ഇവൻ പേരിൽ ഇരിക്കുന്ന കുറ്റം അഹമ്മദ് ബഷീറെ കൊലയിൽ പണ പാർത്താന്ന. അന്ത കുറ്റം സെഞ്ചതുക്കായ കാലയിലെ 2 പേർ കസബ സ്റ്റേഷനിൽ ഹാജരായല്ലോ. അന്ത മുയർച്ചി നടന്നതും ഇതേ സ്റ്റേഷൻ എല്ലയിലെ ഹൈവേയിലെ വെച്ചതാണേ. അത് മറ്റുമില്ല, അവങ്കിലെ ഇപ്പൊ കോർട്ടിൽ ഹാജരാക്കിയിട്ടുണ്ടാവും. ഉറിഞ്ചുതാടേ കണ്ണ, ഇതുക്ക് മേലെ ഇവരെ കൂട്ടിട്ട് പോണംന്നാ. യു ക്യാൻ ടേക്ക് ഹിം. ആനാ നീ സ്റ്റേഷനിലെ സെന്റ് സേർതക്കുള്ള ആൽവ ഗസ്റ്റ് ഹൗസിലെ ക്യാമ്പ് പണ്ടത് അന്റെ ഹോം മിനിസ്റ്ററുടെ പി എ എന്നടാ അവൻ പേര് രാമചന്ദ്രൻ നായർ. ആമാ, അന്ത നായർ സ്റ്റേഷനിൽ വന്ന് ചേർന്നിരിക്കും, ഇന്ന ആളെ കൂട്ടിട്ട് പോവുകയും ചെയ്യും. അപ്പം കെട്ട പേര് ആർക്ക്? ചന്ദ്രചൂടനുക്ക് താ. അത് വേണമാടാ കണ്ണ. എതുക്ക് പി എ മിനിസ്റ്ററേ ലൈനില്ല. ഈ ഫോൺ ഇപ്പൊ ശബ്ദിക്കുന്നത് ചന്ദ്രചൂടനുക്കാ. ഇതോ പാര്, അറിയണ്ടേ എന്താ പറയാനുള്ളതെന്ന്? അറിയാവടോ, തന്നെയൊക്കെ പോലുള്ളവന്മാര് പണവും പവറും കൊണ്ട് വരച്ച വരയെ നിർത്തി മുള്ളിക്കുന്ന ഈ മന്ത്രി പുങ്കൻ എന്താണ് പറയാനുള്ളതെന്ന് എനിക്കറിയാം. ഇംഗ്ലീഷിലൊരു ചീത്ത, 2 വാക്കിൽ താക്കീത്, 4 വരി ഭീഷണി, ഒടുവിൽ ചെറിയൊരു ഉപദേശവും, ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. തൽക്കാലം ഇത് കൈ തന്നിരിക്കുന്നു. മുല്ലക്കാടാ, എന്റെ ചങ്കിനിട്ടാ നീ കുത്തിയത്, എന്റെ ചോരയാ നീ ഒഴുക്കിയത്. അധികാര പരിധി തിരിച്ചുള്ള നിന്റെയൊക്കെ അഭ്യാസം ഉണ്ടല്ലോ, തോലപ്പിച്ചു കളയും ഞാൻ. ഞാൻ നിശ്ചയിക്കുന്ന എന്റെ നീതി, എന്റെ അധികാര പരിധി വിടില്ല ഞാൻ.
നീ എവിടെ പോയി ഒളിച്ചാലും. ബാലുഭായ് രൊമ്പ നല്ലാ ഇരുക്ക്, ഉങ്ങളെ പറ്റി നിറയ കേൾവിപ്പെട്ടിരുക്കു. ആനാ നീങ്ക ഇവ്ളോ പരി ആളുന്ന് നാ നനക്കല. നെഞ്ച തൊട്ടിട്ടേമ്പാ എന്നാ ഫാസ്റ്റ്, പെരിയ ബുദ്ധിശാലി. എങ്കയോ പോയിട്ടേ, പക്ഷെ ഈ ചില്ലറ കളികൾ കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. പാപ്പോം, നന്ദി, വണക്കം. വരട്ടുമാട കണ്ണ. സഖാവ് ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം സഖാവേ? പോർട്ടിൽ ഇപ്പൊ തലമുക്കി നടക്കാൻ വയ്യ. സഖാവ് ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ എങ്ങനെ മിണ്ടാതിരുന്നാൽ അവർക്കത് കൂടുതൽ ധൈര്യം നൽകും. നാളെ നമ്മൾ ഓരോരുത്തരെയും അവർ എന്തും ചെയ്യാൻ പഠിക്കില്ല. സഖാവ് ഒരൊറ്റ വാക്കിങ്ങി പറഞ്ഞാ മതി. എന്തിന് തിരിച്ചടിക്കാനോ? ഓ, ഇപ്പൊ നമ്മുടെ പാർട്ടിയുടെ ഒരു ശീലം അതാണല്ലോ, പ്രതിയോഗിയെ തെരഞ്ഞെടുപ്പിച്ച് ശത്രുവെന്ന് മുദ്രകുത്തി നിസ്സഹായരായ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് കണ്ടം തുണ്ടം വെട്ടി മുറിക്കുക. അതാണല്ലോ അജണ്ടയിലെ ആദ്യത്തെ ഇനവും. ഇതെല്ലാം തലപ്പത്തിരിക്കുന്നവരുടെ തന്ത്രമാണെന്നറിയാതെ ആഹ്വാനം അനുസരിക്കാൻ നിരപരാധികളായ കുറെ അനുയായികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നെറിഞ്ഞിട്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? ശത്രുവിനെ നേരിടേണ്ടത് ആയുധം കൊണ്ടല്ല, ആശയം കൊണ്ടാണ്. ഇപ്പൊ അവർ പിടിച്ചെടുത്ത ഭരണം ദുരുപയോഗപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും മുൻകൂട്ടി കണ്ടിട്ട് തടയാൻ നമുക്ക് സാധിക്കണം. അതാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത്. അല്ല, എന്നാലും സഖാവ് തൽക്കാലം പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് സൂക്ഷിച്ചു മതി. അവരെന്ത് ചെയ്യാനും മടിക്കാത്തവരാണ്. അവരെന്തു വേണേ ചെയ്യട്ടെ, എന്റെ നെഞ്ചു വളർക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ എന്റെ മനസ്സും നിലക്കാൻ പോലും കഴിയില്ല. ആ, നിങ്ങൾ ചെല്ല. ഓ സഖാവേ. എന്താണ് സഖാവിന്റെ ഓരോ വിജയങ്ങളും എന്റെ അഭിമാനമാണ്, സ്വകാര്യ സമ്പാദ്യങ്ങളാണ്. പക്ഷേ സഖാവ് എനിക്ക് നഷ്ടപ്പെടുക, അതെനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എന്താണ് സഖാവ് മനസ്സിൽ കൊണ്ട് നടക്കുന്നല്ല ഇന്നത്തെ രാഷ്ട്രീയം. കൂടെ നടക്കുന്നവൻ ഇപ്പോഴാ തിരിഞ്ഞെന്ന് കുത്തുവെന്നറിയില്ല. എനിക്ക് പേടിയാ സഖാവ്, മതിയാക്കാം, എല്ലാം മതിയാക്കാം. എനിക്കതിന് കഴിയില്ല. കഴിയണം. ഒരു മുസ്ലിമിന്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോ പുറകിൽ ഇല്ലത്തിന്റെ പടിവാതിൽ അടയുന്ന ശബ്ദം ഞാൻ കേട്ടില്ല, അത്രയ്ക്ക് ആവേശമായിരുന്നു. പക്ഷെ ഇപ്പോ സഖാവിന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്കാരുണ്ട്? അത് ആലോചിച്ചിട്ടുണ്ടോ? പിന്തിരിഞ്ഞു നോക്കിയാൽ ബന്ധുക്കളില്ല, മുന്നോട്ട് നോക്കിയാൽ ഒരു കുഞ്ഞൻ. നല്ല നേരത്താണല്ലോ ഞാൻ വന്നത്. ചേട്ടതി, ഇക്കാക്കെ ഇടിച്ചിട്ട് ആ ഓട്ടോറിക്ഷയും ഡ്രൈവറേയും തരാൻ ഇന്ത്യയിൽ ഇനി ഒരു സ്ഥലം ബാക്കിയില്ല. എനിക്ക് തോന്നുന്നത് അവൻ കാർഗിൽ വഴി അങ്ങ് പാകിസ്ഥാനിലേക്ക് കടന്നു കാണുമെന്ന്. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഹോ, എന്നെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഇവിടെ എന്താ പുകില്? ആർക്ക് ഊണുമില്ല, ഉറക്കവുമില്ല. പക്ഷെ ഇങ്ങനെ ചിലതൊക്കെ സംഭവിക്കുമ്പോ ചന്ദ്രൻ പുറത്ത്. എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ ആരുമല്ലേ. ഈ വീട്ടിൽ എനിക്ക് എന്താ സ്ഥാനം? എനിക്കത് ഇപ്പൊ അറിയണം. എനിക്കും ചിലതറിയണം. നീ എന്തിനുള്ള പുറപ്പാടാ? നീ ആ പോലീസോ തെരുവ് കൊണ്ടുവോ? എടാ, നിനക്ക് ഞാൻ വല്ല കംപ്ലൈന്റ് എഴുത്തുന്നു? ആ സുലൈമാനെ പോയി തല്ലാൻ, മുല്ലക്കാടന്ന് വീട്ടിൽ പോയി ബഹളമുണ്ടാകാൻ? ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇരിക്കണമെന്നാണോ പറയുന്നത്? വേണ്ട, ചുമ്മാ ഇരിക്കണ്ട, പുറത്തോട്ടിറങ്ങി കാണുന്നവരൊക്കെ നിരത്തി തല്ല്. ഏതായാലും ഇനി എനിക്ക് വേണ്ടി നീ ആരെയും തല്ലേണ്ടി വരില്ല. ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു ഇവക്ക് വേണ്ടി. എടാ, വിളിച്ച നിമിഷം ഒന്നും ചിന്തിക്കാതെ എന്നോടൊപ്പം ഇറങ്ങി തിരിച്ചുവളയുള്ളൂ. പാർട്ടിക്കാർ തന്ന ചുവന്ന നൂല് കൊണ്ട് താലി കെട്ടിയെന്നാ പത്രവാർത്ത. പക്ഷേ ഞാൻ എന്റെ മനസ്സുകൊണ്ടാണ് അവിടെ കഴുതി താലി കെട്ടിയത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവക്ക് പിന്നെ ആരുണ്ടോ? ബന്ധുക്കളുണ്ടോ? ഒരു കുഞ്ഞുണ്ടോ? ഒരനിയനായിട്ട് നീ ഉണ്ടോ? ഉണ്ടാവണം. അതാണ് നിന്റെ ഈ വീട്ടിലെ സ്ഥാനം. അതുകൊണ്ടാണ് എടുത്തിയാട്ടക്കാരനായി നിന്നിന്ന് ഞാൻ എല്ലാം മറച്ചു വെച്ചത്. മനസ്സിലായോ? ഈ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എനിക്കൊരു പാർട്ടിയുടെ മേലില്ല സാധിച്ചില്ല. പാർട്ടിയിലുള്ള എല്ലാ സ്ഥാനങ്ങളും ഈ നിമിഷം മുതൽ ഞാൻ ഉപേക്ഷിക്കുന്നു. അതിനും മാത്രം വേണ്ട, തീരുമാനം എന്റേതാണ്, അതിനി മാറ്റവും ഉണ്ടാവില്ല. അയ്യോടി മോളെ, ഒന്നും പറയണ്ട. അതെ,
അങ്ങനെ തന്നെയാ ഞാനും വിചാരിച്ചത്. ഞായറാഴ്ചയല്ലേ, വീട്ടിലിരിക്കാലോന്ന്. പക്ഷെ ഇന്ന് രാവിലെ മമ്മിയുടെ കുറെ ബന്ധുക്കള് കുമ്പനായിട്ട് നിന്ന് ഇറങ്ങിയിരിക്കുന്നു. 10-20 പേര് കാണും. കോട്ടയിൽ ധ്യാനത്തിന് പോകുന്ന വഴി ഇറങ്ങിയതാ പോലും. ഏതൊക്കെയോ അമ്മാവന്മാരാ. ഒറ്റെണ്ണത്തിന് ബോധമില്ലെന്നേ, അതുകൊണ്ടാ ഞാൻ മാഡത്തിന്റെ വീട്ടിൽ നിന്ന് താക്കോൽ വാങ്ങിയത്. എനിക്കൊരു പ്രോഗ്രാം തീർക്കാനുണ്ട്, 1 മണിക്കൂർ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്താം. ആ ഷുവർ. എവിടെ നോക്കിയാ പുല്ലേ വണ്ടി ഓടിക്കുന്നത്? ഒരു കോപ്പ് എടുത്ത് കാതി വെച്ചോണ്ട് ഇറങ്ങിക്കോളും. സോറി സോറി, എടുത്തോളൂ പോ. അതൊരു കുറുനരി കുറുകെ ചാടിയതാ. ഓ വരാടി പെണ്ണേ, നിന്റെ മമ്മിയോടെ ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കി വെക്കാൻ പറ. ഉണക്കമീൻ? ഛേ, ആളുകൾ കേട്ടാ വിചാരിക്കും ഞാൻ രാവിലെ ഒരു കൈനത്തി കൊണ്ട് എടുത്ത് ഉണക്കമീൻ വിൽക്കാൻ ഇറങ്ങിയിരിക്കയാണ്. നീ ഒന്ന് പോളി, ഞാൻ പാർക്ക് ചെയ്തോട്ടെ. ആ ബാക്കി ഞാൻ വന്നിട്ട് പറയാം. നീ ഒരു കാര്യം ചെയ്, മാറ്റിനിക്ക് കവിതയിൽ വിളിച്ച് 2 ടിക്കറ്റ് പറ. എന്നാ പിന്നെ ഉച്ചയ്ക്ക് കാണാം. ഓക്കെ ബൈ. ഒരു 7 ദിവസം ഒറ്റയ്ക്ക് ഒരു പുരുഷനെ അടുത്ത് കണ്ട പേടിക്കാണോ നാൻസി വേണ്ടത്? അത് പുരുഷനെ കാണുമ്പോഴല്ലേ. എന്താ നാൻസി പറഞ്ഞത്? ഒന്നുമില്ല റെജി, പോയിക്കോ, ഞാൻ ഈ വർക്ക് ഒന്ന് ചെയ്ത് തീർത്തോട്ടെ. ഏയ് കം ഓൺ നാൻസി, ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ്, എനിക്ക് പറയാനുള്ളത് കേക്ക് പ്ലീസ്. റെജിക്ക് എന്താണ് പറയാനുള്ളതെന്ന് എനിക്കറിയാം, എത്രയോ തവണ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്നൊക്കെ ഞാൻ അതിന് വ്യക്തമായ മറുപടിയും തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ അന്നേ മറന്നു. വെറുതെ പ്രേമെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരറിയും നാണക്കേടാവും. ഇതിപ്പോ നമ്മളല്ലാതെ വേറെ ആരും അറിയത്തില്ല. എന്റെ വണ്ടിയാണ് താഴെ കിടപ്പുണ്ട്, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. വാ, നീ എന്താ എന്നെ കുറിച്ച് കരുതേ? ചേ 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 ചേ, ഇങ്ങനെ ചൂടാവാ നമ്മളെ. ജസ്റ്റ് ഫോർ എ ഫൺ, ജസ്റ്റ് ഫോർ എ ഫൺ. തന്റെ എവിടെയാടോ പുകയുന്നത്? എടോ പൊതുസ്ഥലത്ത് പുകവലി പാടില്ലെന്നുള്ള നിയമം നിയമപാലകർക്കും ബാധകമാണ്, ഇപ്പോഴെങ്കിലും മനസ്സിലായോ? അതാ കളഞ്ഞേക്ക്. അല്ല, തന്നോട് ഇവിടെ ആരാ കുറ്റിയടിച്ചു? മാർത്തോമാ ചേർച്ച് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്റാ സ്ക്വയർ തുടങ്ങി അങ്ങ് ഫിഷ് മാർക്കറ്റ് വരെ നീണ്ടു കിടക്കുന്ന ഏരിയ. 2 സഭക്കാരും കൂടെ പള്ളി കയ്യേറുമെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. കുർബാനയ്ക്ക് പോകുന്നവരെയും കഴിഞ്ഞു വരുന്നവരെയും പ്രത്യേകം ശ്രദ്ധിക്കണം, കൂട്ടം കൂടാൻ സമ്മതിക്കരുത്. വിരട്ടി ഓടിച്ചേക്ക്, ഒന്ന് ചെല്ലടോ. ഡ്രൈവർ റിട്ടേണിംഗ്. സാർ ഞാനാ ചന്ദ്രൻ. ഇല്ല സാർ, ടെൻഷൻ ഒന്നും ഇല്ല. സാർ പെട്രോളിങ്ങിന് ഫ്ലൈയിങ് സ്ക്വാഡിനെ മുഴുവൻ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഇല്ല സാർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓവർ. Thank you.
ഫ്ലൈയിങ് സ്ക്വാഡ് 7 and 8 പെന്റാറ്റ തേർഡ് ഫ്ലോർ. ഒരു ആംബുലൻസ് കൂടി വേണം. ഓവർ. വിടറാവളെ. You bloody! സാർ ദാ യവന്മാരെയൊക്കെ അങ്ങ് സ്റ്റേഷനിലോട്ട് എടുത്തു. തൽക്കാലം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തു. എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം. ശരി ഡോ. എന്താ സംഭവം? ഒരു ആക്സിഡന്റ് കേസാ. കുഴപ്പമില്ലതും. ഏയ് പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് എ ഷോക്ക്. ഏതായാലും തിയേറ്ററിലേക്ക് മാറ്റും. നിങ്ങൾ നാൻസിയുടെ ആരാ? നാൻസി ഞാൻ പോർട്സി ചന്ദ്രചൂട്. ഡോക്ടർക്ക് ഈ കുട്ടിയെ അറിയും. കൊള്ളാം. ഇതെന്റെ ഫ്രണ്ട് മിസ്റ്റർ ജോസഫ് മുല്ലക്കാടിന്റെ മകളല്ലേ? ഡോക്ടർ യെസ്, എനിക്ക് ഈ കുട്ടിയുടെ മൊഴിയൊന്നും എടുത്താക്കുക. ബോധം തെളിയട്ടെ. അപ്പൊ ഞാൻ സ്റ്റേഷനിൽ നാളെ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ജൂബിലി ഹോസ്പിറ്റലിൽ പോയി പെൺകുട്ടിയുടെ മൊഴി എടുക്കണം. ഇനി അതെങ്കിലും വേഗം സാധിക്കൂ. താനൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. മനസ്സിലായ? ഒന്ന് പോടോ. എന്റെ കർത്താവേ. എവിടെടാവൻ? തന്റെയൊക്കെ ഒരു സി ഐ. ഇന്നത്തോടെ അവന്റെ ചീട്ട് ഞാൻ കീറും. അദ്ദേഹം ആണറിയാതെ. ഇനി അവൻ അറിഞ്ഞോളും. അല്ല, ഇതിന് തക്കവണ്ണമുള്ള അധികാരമൊക്കെ ആരാ അവന് കൊടുത്തത്? നിന്റെ അമ്മയുടെ നായര്. എന്റെ അമ്മയുടെ നായരാണെന്ന് പറഞ്ഞു കൊടുക്കണു. എം പി മാത്തന്റെ മകനാണ് ഞാനെങ്കിൽ എന്റെ ദേഹത്ത് വീണ ഓരോ ഇടിയുടെയും കണക്ക് താൻ എണ്ണി എണ്ണി പറയും. ഓ, എന്നാ എണ്ണിക്കോടാ. അയ്യോ എന്റെ മോനെ, എന്ത് പറ്റി? എന്ത് പറ്റി മോനെ? യു ബ്ലഡി, താൻ എന്ത് പോക്കെടുത്തോടെ കാണിച്ചേ? സാർ, യവന്മാരെല്ലാം കൂടെ. ഇവന്മാരോ? തന്റെ ഈ കവലച്ചട്ടം ഇത്തരം മാന്യന്മാരോട് കാണിച്ചാലുണ്ടല്ലോ. ഐ എം വെരി സോറി സാർ. മോനെ കൊണ്ടുപോകുന്നു സാർ. ആരാണോ ഈ കാടന്മാരൊക്കെ പോലീസ് എടുത്തത്? എടാ, 10-25 കൊല്ലമായി ഞാൻ ഇവിടുത്തെ സ്ഥിര എം പിയാ. ഈ സമൂഹത്തിൽ എനിക്കൊരു നിലയും വിലയുണ്ട്. അത് മറന്ന് കളിച്ചാലുണ്ടല്ലോ. തന്റെ നിലയും വില ഒന്ന് കൊണ്ടുപോടോ. 2 വർഷം മുമ്പ് പൈനാവ് ഗസ്റ്റ് ഹൗസിൽ കൂടെ തങ്ങിയ 14 വയസ്സുകാരി പെങ്കൊച്ചു പറയാൻ തുടങ്ങിയ വാക്കിന്റെ തുമ്പിൽ കിടന്ന് ആടിയതല്ലോ തന്റെ കോപ്പിലെ നിലയും വിലയും. ശരി, നിർത്തണ. നീ ആരാണോ സംസാരിക്കുന്നേ? എടാ, ഈ നിനക്ക് നൈജി ഞാനും ഒക്കെ പ്രോട്ടോകോൾ അനുസരിച്ച് സല്യൂട്ട് ചെയ്യേണ്ട സ്ഥലം എം പിയെ ഞങ്ങളുടെ മുമ്പിൽ അപമാനിക്കുന്നു. അപമാനിച്ചൊന്നും അല്ല സാർ, നിങ്ങളെ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചതാ. ആ അപ്പന്റെ മകനവൻ ഒരു പെങ്കൊച്ചനെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതിനാ ഞാൻ അവനെ അറസ്റ്റ് ചെയ്ത് പിന്നെ 2 എണ്ണം പൊട്ടിച്ചു. അതുകൊണ്ട് നാവിന്റെ കുഴപ്പമാ. ഏത് പെങ്കുട്ടിയാണ് മാനഭംഗപ്പെടുത്തിയത്? നാൻസി, ജോസഫ് മുല്ലക്കാടന്റെ മകൾ. ഈ പറയുന്ന ജോസഫ് മുല്ലക്കാടൻ ഞാനാ. എന്റെ മകളെ നാൻസി അവളെ ആരും പീഡിപ്പിച്ചിട്ടില്ല, മാനഭംഗപ്പെടുത്തിയിട്ടില്ല. പോർട്ടിൽ നടന്ന ഏതോ ഒരു അടിപിടി കേസ് പണ്ടിവൻ എന്റെ തലയെ കെട്ടി വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയതാ. യഥാർത്ഥ കുറ്റവാളികൾ അന്ന് കീഴടങ്ങിയതുകൊണ്ട് ഇവൻ അന്ന് നാണം കെട്ടുപോയി. അതിന്റെ പകയാണ് വന്ന് തീർക്കുന്നത്. പച്ച കള്ളമാണ് സാർ. ആ കുട്ടിയെ ഞാനാണ് ഹോസ്പിറ്റലൈസ് ചെയ്തത്. ആ കുട്ടിയുടെ മൊഴിയുമായി എസ് ഐ ജോർജ് ഇപ്പൊ ഇവിടെ എത്തും. പറയരുത്. ഹോസ്പിറ്റലോ? ഏത് ഹോസ്പിറ്റല്? എനിക്ക് ഒറ്റ മകളെ ഉള്ളൂ നാൻസി. അവള് രാവിലെ പള്ളിയിൽ പോയി കുർബാനയും കഴിഞ്ഞ് വീട്ടിലെത്തി ഇപ്പൊ പഠിക്കാനിരിക്കുക. പള്ളിയിലൊന്നും അല്ല, കമ്പ്യൂട്ടർ സെന്ററില്. പൊന്നുമോക്കതായി അവൻ കൊടുത്തേനെ കുർബാന. ഞാൻ ചെന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ. ശരി, നിർത്തണന്റെ പ്രസംഗം. മാന്യന്മാരെ പിടിച്ച് അകത്തിട്ട് പീഡിപ്പിക്കുക, അത് അന്വേഷിക്കാൻ വന്നവരെ അപമാനിക്കുക. ഏത് ട്രെയിനിങ് കോളേജാണ് നീ ഇതൊക്കെ പഠിച്ചേ? കൊണ്ടുവാടോ നാൻസി മുല്ലക്കാടന്റെ മൊഴി നോക്കട്ടെ. സോറി സാർ.
നാൻസി മുല്ലക്കാടെന്ന ഒരു പെൺകുട്ടിയെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ഞാൻ രജിസ്റ്റർ പരിശോധിച്ചിട്ടും ഒന്നും കാണുന്നുമില്ല. കൊള്ളാം, രാഷ്ട്രീയക്കാരനും കള്ളപ്പണക്കാരനും അവരുടെയൊക്കെ വിടുപ്പലക്കി കൊടുക്കുന്ന പോലീസുകാരും ചേർന്ന് കളിച്ച നാടകം കൊള്ളാം. ഛീ, നിർത്തണം, പിന്നെയും കിടന്ന് ചിലക്കുന്നു. കാക്കി വേഷവും കെട്ടി തലയിലൊരു തൊപ്പിയും വെച്ചാൽ എന്ത് തോന്നിയാസം കാണിക്കാനുള്ള ലൈസൻസ് കിട്ടിയെന്നാണോ നീ കരുതിയിരിക്കുന്നത്? സമൂഹത്തിൽ ഉന്നതരായവരുടെ മുഖത്ത് നോക്കി നാല് വർത്തമാനം പറഞ്ഞാൽ ഹീറോ ആകുമെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? 12 വയസ്സുള്ളപ്പോ ചത്തുപോയ നിന്റെ തന്തയോ? അതോ തന്തയെന്നും രക്ഷകനെന്നും പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന പീറ രാഷ്ട്രീയക്കാരനോ? പൊലയാടി മോനെ, മേലുദ്യോഗസ്ഥന്മാരെ അനുസരിക്കാനും ബഹുമാനിക്കാനും അറിഞ്ഞുകൂടാത്ത നീ ഇനി പോലീസിൽ വേണോ വേണ്ടോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. എഴുതി കൊടുക്കണോ സസ്പെൻഷൻ? സസ്പെൻഷൻ പോടാ. ഇപ്പൊ എങ്ങനെ മോളെ, വെയിലുണ്ട്? ചന്ദ്രചൂടൻ, സർക്കിൾ ഇൻസ്പെക്ടർ. എനിക്ക് മോളോട് ഇച്ചിരി സംസാരിക്കാനുണ്ട്. ഏയ്, ഒന്നുമില്ല, ഇപ്പൊ വിട്ടേക്കാം. അമ്മച്ചതായി വണ്ടിയിലോട്ട് കയറിയാട്ടെ. ഓ, ആ എ സി ഓൺ ചെയ്ത് കൊടുക്ക്, കേറണം. നാൻസി മുല്ലക്കാടൻ, തന്തക്കുണ്ടായ മോള് തന്നെയാടി നീ. എടി, കാശുള്ളവന്മാരെ കണ്ണിറുക്കി കാട്ടി കൂടെ കൊണ്ടുനടന്ന് കറങ്ങിയിട്ട് പീഡിപ്പിക്കുന്നതെന്ന് വിളിച്ചു പോകുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, ഇതിലെന്തായിരുന്നു നിന്റെ ഉദ്ദേശം? കാശടിക്കലോ അതോ കാമം തീർക്കലോ? നിർത്തറി, അപ്പനും മോളും കൂടെ പ്ലാന്റായി കളിച്ച നാടകം കൊള്ളാം. കാശ് പൂത്ത് മറിയുമ്പോ ചെലപ്പോ നിനക്ക് ചൊറിച്ചിലത്. അത് മാറ്റാൻ ആണും പെണ്ണും കെട്ട ഹിജിതകളെ നീ ഇനിയും വിളിച്ചു വരുത്തും. അതൊക്കെ രഹസ്യമായിട്ട് മതി. തന്ത കെട്ടി തന്നിട്ടുണ്ടല്ലോ ഒരു മണിമാളിക. പുറത്തിറങ്ങി ആളെ വിട്ടിയാക്കുന്ന പണി ഇനി ആവർത്തിച്ചാലുണ്ടല്ലോ. അന്ന് നിന്ന നിർത്തടി, നിന്റെ കുമ്പസാരം കേൾക്കാൻ വന്നതല്ല ഞാൻ. കേൾക്കണം, ഞാനും റജിയും കോളേജ് മേറ്റ്സ്. അന്ന് മുതല് അവനൊരു ശല്യമായിരുന്നു. ഡാഡിയുടെ ഫ്രണ്ടിന്റെ മകനാണല്ലോ എന്ന് കരുതി എവിടെ പോയാലും പിന്നാലെ ഫോണിന് അങ്ങനെ ഒരുപാട്. പക്ഷെ അന്ന് അവൻ ഫ്രണ്ട്സൊക്കെ ചേർന്ന് അപ്പോഴാണ് നിങ്ങളവിടെ വന്നത്. എന്നിട്ട് നീ എന്ത് ചെയ്തു? എന്ത് ചെയ്യാൻ പോകുന്നു? അറിയാതെ പറ്റിയ ഒരു അബദ്ധം എന്ന് കരുതി മാപ്പ് കൊടുക്കാൻ പോകുന്നു. അവന് നീ ആരാടി? സർവം സഹിക്കുന്ന പുണ്യാളത്തിയോ? എടി, അവൻ ഇത്തരത്തിൽ പെരുമാറുന്ന ആദ്യത്തെ പെൺകുട്ടി അല്ല നീ. മുല്ലക്കാടൻ ജോസഫിന്റെ മോളെ കയറി പിടിച്ചിട്ടും അവൻ പുല്ലുപോലെ ഇറങ്ങിപ്പോയാൽ പിന്നെ ഈ നാട്ടിലെ പാവപ്പെട്ട ഒരു പെൺകുട്ടിക്കും വഴി നടക്കാൻ പറ്റില്ല. അവന്റെ ആക്രമണത്തിനിരയായ ആദ്യത്തെ പെൺകുട്ടി നിയമത്തിന്റെ സഹായത്താൽ അവനെ ചേർത്തിരുന്നെങ്കിൽ നിനക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. വഴിയോരങ്ങളിൽ വനിതാ വിമോചന സെമിനാറുകൾ സംഘടിപ്പിച്ച് പെണ്ണെഴുത്തും പിണ്ണാക്കുമെന്നും പറഞ്ഞ് നടക്കുന്ന ബുദ്ധിജീവികളുടെ കൂട്ടത്തിൽ കൂടാതെ ചിന്തിക്ക്, പ്രതികരിക്കാൻ തീരുമാനിക്കും. നീ മനസ്സുവെച്ചാൽ നിന്നെ ആക്രമിച്ചവരെ നിയമത്തിന് മുന്നിൽ കീഴ്പ്പെടുത്തി അവനൊക്കെ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയും. അതിനുള്ള മനസ്സുണ്ടെങ്കിൽ ദാ ഇതിലൊരു ഒപ്പിട്. ചെയ്യാൻ പോകുന്നത് എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയോ അല്ല, ഈ സമൂഹത്തിന് വേണ്ടി, ഇവിടെ നിശബ്ദരാക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് വേണ്ടി എന്ന് കരുതുന്നുവെങ്കിൽ മാത്രം ഒപ്പിടാം. I will do it, sir. എന്റെ പൊന്നു ബാലുഭായി, ഇതൊന്ന് നിർത്തുവോ? 1.5 മണിക്കൂറായി ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിലെ സ്പീഡില എന്റെ ചങ്കിടിക്കുന്നത്. ഭായി, ഇങ്ങനെ കണ്ണിച്ചൊരില്ലാതെ പെരുമാറരുത്. അന്നോ അഭയോ തേടി വരുന്നവർക്ക് നേരെ ഈ പടിപ്രവാദം ഒരിക്കലും അടക്കില്ലാന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ പരിഹസിക്കുകയും കൂടെ ചെയ്യുമ്പോ
എന്നാ പരിഹാസമാ, പരിഹസിക്കാമേ, പാരാട്ടണമാ. ഒരു സാധാ പോലീസ് സ്റ്റേഷനിലെ സാധാ കോൺസ്റ്റബിൾ നിനച്ചാലേ മൂട്ടക്കെട്ട മുടികിറ ഇന്ന കേസിലിരുന്ന് സ്വന്തം മകനെ കാപ്പാത്ത മുടിയിലേനാ എം പി ആയിരുന്ന് പാർലമെന്റിലെ നീ ഇന്ന നാട്ടു മക്കൾക്കായി എന്നെ പണ പോറേ? പെരിയ അരസിയൽവാദി. മനസ്സുക്ക് പിടിച്ചൊരു പൊണ്ണോടെ കയ്യെ പിടിച്ചിട്ട് വെച്ചോ, നിനത്ത വേല മുടിയിലേനാ അന്ത പൊണ്ണോടെ മൂച്ചു മുടിക്കിറ വേല ചൊല്ലി കൊടുക്കാമേ ഇങ്ക വന്ന് അഴുതിട്ടിരിക്കുന്നത് വ്യക്തമില്ലയാ ഉനക്ക്? ഉന്നെ വേപ്പാളറാ നിക്ക വെച്ച് ഏകപ്പെട്ട പണം ചെലവ് പണി ജയിക്ക വെച്ച് എം പി ആ വാഴ വെച്ചതും പോതാടാ. ഇപ്പൊ ഉന്നോട മകൻ പണ്ടത പൊണ്ണു വിഷയത്തേക്ക് പരിഹാരം പണ്ടതുക്ക് ഞാൻ എന്നടാ മാമാ? ഭായി രക്ഷിക്കണം. തലനിറച്ചതൊന്നും ഉണ്ടായിപ്പോയത് കാരണം എന്റെ പൊളിറ്റിക്കൽ കരിയർ ഞാൻ കയ്യൊപ്പിച്ചൊതുക്കിയ, എന്നെ രക്ഷിക്കണം. എങ്ങനെയെങ്കിലും എന്റെ മോൻ ഇരുന്ന് നൂരി തരണം. ഭായി ഭായി വിളിച്ചു എന്ന് പറഞ്ഞു. തരുമായി വരാ. അതെന്തോന്ന് ചോദ്യം ഭായി, നമ്മളൊക്കെ തമ്മിൽ 10-15 വർഷത്തെ പരിചയമില്ലയോ? യെസ്, 15 years. അവളവ് നാളാ വെച്ചിരിക്കുന്ന ബിസിനസ് തുടർവ് ഇരിക്കു. ബിസിനസ് കോടികൾ കയ്യിൽ കിടക്കുന്ന ബിസിനസ് കോട്ടകൾ നമ്മ കെട്ടി വെച്ചിരിക്കോം. അന്ത കോട്ടയിൽ ഇരുന്ന് ഒരു കല്ല് വിഴുന്നാൽ എനക്കൊന്നും ആവാതെ, ആനാ വിഴക്കൂടാതെ. നമ്മ പേഴ്സണൽ റിലേഷനുക്ക് ഒരു ഇടഞ്ചലും വരക്കൂടാതെ. പുരിഞ്ഞതാ ഭായി? ഇങ്ങനെയൊക്കെ ഇപ്പൊ പറയാൻ വിഷയം ഇരിക്ക്. സൊല്ലേ, നമ്മ മാത്രോടെ പയ്യൻ, അവൻ പേരെന്നെ റിജി. ആമാ, അവനുക്കെതിരെ ഉന്നോട പൊണ്ണ് കോർട്ടിൽ ഒരു കേസ് ഫയൽ പണിയിരിക്ക. ഭായി അത് അവള് മനഃപൂർവ്വമല്ല. ഭായിക്കറിയാലോ, ഭായി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ചെറ്റത്തരം എന്റെ മകളോട് കാണിച്ച് ഇയാളുടെ മകൻ അനുകൂലമായിട്ട് ഞാൻ ആ സ്റ്റേഷനിൽ നിന്ന് നാടകം കളിച്ചത്. പക്ഷെ ഇപ്പൊ ആ ചന്ദ്രചൂഡൻ എന്റെ മകളെ ട്രാപ്പ് ചെയ്തതാ. പോലീസ് മുറിയിൽ വരട്ടി പരാതി ഒപ്പിട്ട് വാങ്ങിയതാ അവൻ. അതെ പറ്റിയല്ല എനിക്ക് തിരിയാൻ വേണം. കോർട്ടുക്കുള്ള നീ സ്വന്ത മാതിരി മെരട്ട് പോലീസ് മുറിയിലായിരിക്കാതെ അപ്പൊ ഒന്നുകൂടെ പൊണ്ണുക്ക് ധൈര്യമായി എന്ത് വേണമെന്ന് സൊല്ലാം. ആനാ, അത് ഇവരോട് പയ്യനക്ക് എതിരായിരിക്കൂടാതെ. ഇത് ബാലുഭായ് സൊല്ലത് എന്നുടെ മുടിവ്. അതുക്ക് എതിരായി ഏതാവത് നടന്ന നാൻ എന്നെ സേവേ നിനക്കേ തരിയാതെ. തട്ടും തലോടും തോളിലേ എടുത്തു വെപ്പേ, തലയേ കിള്ളിയെടുപ്പേ, കുടുംബത്തെയേ നിർമൂലം പണ്ണിടുവേ. അതല്ല എന്നോട് പഴക്കാം. അത് ഉനക്ക് തെരിയും, ഉന്നോട പൊണ്ണുക്ക് തെരിയാതെ. സൊല്ലി വെച്ചിട് അപ്പാന്ന് കൂപ്പിടത്ത് കൊറേ പൊണ്ണു തന്നെ. സംഭവിച്ചത് അല്ലാതെ കള്ളക്കേസുണ്ടാക്കി സമൂഹത്തിൽ മാന്യന്മാരെന്ന് നടിച്ചു നടക്കുന്നവരെ അവഹേളിക്കുകയോ അധിക്ഷേപിക്കുകയോ ആയിരുന്നില്ല എന്റെ ലക്ഷ്യം. യെസ്, യു മേ ഗോ. താങ്ക് യു യുവർ ഓണർ. യുവർ ഓണർ, പ്രതിഭാഗം ആരോപിച്ചതുപോലെ മിസ് നാൻസി മുല്ലക്കാടിനെ ബലം പ്രയോഗിച്ച് എഴുതി വാങ്ങിയ പരാതിയാണോ അല്ലയോ ഇതെന്ന് തെളിയിക്കാൻ മിസ് നാൻസി മുല്ലക്കാടിനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. യെസ്, പ്രൊസീഡ്. നാൻസി മുല്ലക്കാടൻ, നാൻസി മുല്ലക്കാടൻ, നാൻസി മുല്ലക്കാടൻ. ഈ കോടതി മുമ്പാകെ ഈശ്വര സാക്ഷിയായി സത്യം മാത്രം ബോധിപ്പിച്ചോളാം, സത്യം മാത്രം ബോധിപ്പിച്ചോളാം. മിസ് നാൻസി മുല്ലക്കാടൻ, അതെ. ഇവിടെ പ്രതിഭാഗം ആരോപിച്ചിരിക്കുന്നത് സമൂഹത്തിലെ മാന്യന്മാരായ പലരെയും മനഃപൂർവ്വം അവഹേളിക്കാനും അപമാനിക്കാനും വേണ്ടി നിങ്ങളെ ഭീഷണിപ്പെടുത്തി സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രചൂഡൻ എഴുതി വാങ്ങിയ കള്ളപ്പരാതിയാണ് ഈ കേസിന്റെ അടിസ്ഥാനമെന്നാണ്. ഇത് സത്യമാണോ? പറയൂ, ഇതൊരു സത്യവിരുദ്ധമായ പരാതിയാണോ? അല്ല, പരാതിയിൽ പറഞ്ഞതൊക്കെ. ടെൽ മീ, കള്ളമാണോ? അല്ല, സത്യമാണ്. ഹാ ഭായ്,
ഞാൻ ശിവരത്നം, കോട്ടിലിരുന്ന്. എന്നാ രത്ന? അപ്പടി ഉണ്മയെല്ലാം സുലിയാച്ച. ആ തിമിര് കൊഞ്ചം ജാസ്തി. എന്റെ കർത്താവ് വിശ്വമുഷിക തമ്പുരാനെ ചതിച്ചോ? എന്റെയും എന്റെ കുടുംബത്തിന്റെയും മാനം പോയല്ലോ ഭായി. കർത്താവേ മാത്രല്ല അനാ, ഇന്ന് ബാലുഭായ നമ്പറുകളെ നാൻ കാപ്പാത്തുക. അന്ത പൊണ്ണ് എന്നെ വേണാലും സൊല്ലട്ടോ, അതെല്ലാം പൊയ്യായി മാറിടും. നാ ഇങ്ക ഇരുന്നാ പോതും, അങ്ക നടക്ക വേണ്ടിയത് മറ്റും താൻ നടക്കും. വർഷങ്ങളായി പഠിക്കുന്ന കമ്പ്യൂട്ടർ കണക്കുകൾ എന്റെ മകളുടെ മനോനിലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അവൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും പലപ്പോഴും പരസ്പര ബന്ധമില്ലാതെയാണ്. ഒരു ഹാലൂസിനേഷന്റെ അവസ്ഥയിലാണ് എന്റെ മകളിപ്പോ. ഐ ഒബ്ജക്റ്റ് യുവർ ഹോണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്, യു ക്യാൻ പ്രൊസീഡ്. അതുകൊണ്ടാണ് സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസം പള്ളിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ മകൾ താൻ കമ്പ്യൂട്ടർ സെന്ററിലാണെന്നും പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ഈ രജി മാത്യുവും കൂട്ടർ അവൾ ഉപദ്രവിക്കാൻ ചെന്നുവെന്ന് സങ്കല്പിച്ചു. ഡെലൂഷൻ എന്ന ഈ രോഗത്തിന് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ പ്രകാശ് മേനോന്റെ കീഴിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് അവൾ ചികിത്സയിലാണ്. അദ്ദേഹം നൽകിയ സർട്ടിഫിക്കറ്റ് എങ്ങോട്ട്? ഇത് നല്ല ചോദ്യം. വീട്ടിലേക്ക്? അല്ലാതെ പിന്നെ എങ്ങോട്ടാ? വീട്? നിങ്ങളുടെ ആജ്ഞകൾ അനുസരിക്കാൻ മാത്രം രണ്ട് ജീവികളെ തീറ്റ കൊടുത്ത് വളർത്തുന്ന ജയിലല്ലേ അത്? അങ്ങോട്ടേക്ക് ഏതായാലും ഇനി ഞാനില്ല. അപ്പോൾ നീ എന്താ ഈ പറയുന്നേ? ഭ്രാന്ത്, ശുദ്ധ ഭ്രാന്ത്. അങ്ങനെയല്ലേ തെളിവുകൾ നിർത്തി നിങ്ങൾ സമർത്ഥിച്ചത്? വേണ്ട, ന്യായീകരണങ്ങളൊന്നും എനിക്കിനി കേൾക്കണ്ട. ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് അപമാനിക്കും, ആളൊഴിയുമ്പോ സ്നേഹം നടിക്കുകയും ചെയ്യുന്ന ഒരു അച്ഛനെ ഇനി എനിക്ക് വേണ്ട. ആലോചിച്ചിട്ട് തന്നെയാണോ നീ പറയുന്നത്? ആലോചിക്കാനുള്ള സെൻസ് എനിക്കില്ലല്ലോ. കോടതി വിട്ടു തന്ന നാണകട എന്റെ കൂടി വയ്യ. അവസാനമായിട്ട് ഞാൻ നിന്നോട് ചോദിക്കാം, നീ വരുന്നുണ്ടോ ഇല്ലയോ? ഭ്രാന്താണെങ്കിലും ഉറച്ചൊരു തീരുമാനവും ഒരൊറ്റ വാക്കുമേ ഉള്ളൂ എനിക്ക്. ഓഹോ, തീർന്നു. ഞാനും നീയുമായിട്ടുള്ള ബന്ധം ഇവിടെ വെച്ച് തീർന്നു. എന്റെ വീട്ടിലോ എന്റെ മനസ്സിലോ നിനക്കിനി ഒരു സ്ഥാനമില്ല. എന്റെ സ്വത്തിന്റെ ഒരു തരി പോലും നിനക്ക് കിട്ടില്ല. പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പോയി തൊലഞ്ഞോ. എങ്ങോട്ട് പോന്നു? അറിയില്ല. നിന്നെ പോലെ ഒരു പെണ്ണ് പെട്ടെന്ന് ഇങ്ങനെ പെരുവഴിയിലേക്ക് ഇറങ്ങിയാൽ ഒരുപാട് റജീമാത്തമാരെ പരിചയപ്പെടേണ്ടി വരും. അതുകൊണ്ട് അച്ഛനോടുള്ള വെറുപ്പും ദേഷ്യമൊക്കെ മറന്ന് വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഇനി എനിക്കതിനാവില്ല. ഉറച്ച തീരുമാനമാണോ? അതെ. എന്നാൽ നീ എങ്ങോട്ടൊന്നും ഇല്ലാതെ അലയണ്ട, എന്റെ കൂടെ വരാം. തെറ്റിദ്ധരിക്കണ്ട, ആരുമില്ലാതെ ഒറ്റയ്ക്കായി പോയ നിന്നെ എന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി കൂടെ പൊറപ്പിക്കാനൊന്നുമല്ല. നഷ്ടപ്പെടലുകളിൽ പതറാതെ തന്റെ ഇടത്തോടെ തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള നിന്നെ സഹായിക്കാനുള്ള മനസ്സ്, അത്രയുള്ളൂ. സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഞാൻ നിന്നെ കൊണ്ടെത്തിക്കാം. വിശ്വാസമുണ്ടെങ്കിൽ കൂടെ വരാം. െ, ചന്ദ്രന്റെ ആ പെണ്ണെ കൊണ്ട് വരുന്നുണ്ട്. ഞാനെന്നേ വിചാരിച്ചത് എങ്ങനെയൊക്കെ നടക്കും. ഇതെന്റെ വീടല്ല, പക്ഷെ ഈ വീടാണ് എന്റെ ലോകം. ഇവിടെ ഉള്ളവരെന്റെ ബന്ധുക്കളൊന്നുമല്ല, പക്ഷെ ബന്ധുക്കളായി ഈ ലോകത്ത് എനിക്കവരേ ഉള്ളൂ. ഇവിടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നാൻസി മുല്ലക്കടനായിട്ടല്ല, വെറും നാൻസി ആയിട്ട്. എന്താ നിന്റെ ഉദ്ദേശം? നീതിക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ വീടും ബന്ധുക്കളും നഷ്ടപ്പെട്ട ഇവളെ കോടതി മുറ്റത്ത് കളഞ്ഞിട്ട് വരാൻ തോന്നിയില്ല. ഇവളെ സ്വീകരിക്കാൻ ഇക്കാക്കയുള്ള മനസ്സ് ഈ ലോകത്ത് വേറെ ആർക്കും ഉണ്ടാവുകയില്ല. നീങ്ങുവാ.
ഇവളെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എടാ, നിന്റെ സസ്പെൻഷൻ പിൻവലിപ്പിക്കാൻ കണ്ടവന്റെ കാലി പിടിച്ചിട്ടുണ്ട്. താന്തോന്നിത്തം കാണിച്ച് അകത്താകുന്ന ഘട്ടത്തിൽ ജാമ്യത്തിന് വേണ്ടി കോടതി വരാൻ തേൽ നിരങ്ങിയിട്ടുണ്ട്. അതുപോലാണോ ഇത്? എന്തിന്റെ പേരിലായാലും വീട്ടുകാരോട് തെറ്റിയിറങ്ങിയൊരു പെൺകുട്ടിയെ ഈ വീട്ടിൽ താമസിപ്പിച്ചാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്കറിയോ? ഇക്കാക്ക ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇവൾ ആരാണെന്നോ എന്താണെന്നോ നിനക്കറിയോ? നന്മയുള്ള ഒരു പെൺകുട്ടി, അതേ അറിയും. ആ, എന്നാ നന്മ ഇവിടെ വേണ്ട. കാര്യമായിട്ടാണ്. എന്താ സംശയം? ശരി, ഇപ്പൊ ഇവളെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. സാരമില്ല, ഞാൻ ഇവൾക്കൊരിടം വേറെ കണ്ടെത്തിക്കോളാം. നീ എങ്ങോട്ട് പോകും? എങ്ങോട്ടെങ്കിലും. അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? നിങ്ങളോ? ഇക്കാക്കാര്യനോട് 12 വയസ്സ് മുതൽ നിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ളത് ഞാനാണെങ്കിൽ ഇതുമറിയാം. അതെന്ത് ഉത്തരവാദിത്വം? പക്ഷേ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്വമാണ് ഇപ്പൊ എനിക്ക് ഇവളോട്. നീ അകത്തുകൂടി നോക്കൊന്നും വേണ്ട, ഇതെന്റെ വീടല്ല, അവന്റെ വീട് തന്നെയാ. നീ എന്താ നടി കാണിക്കുന്നേ? ഇവര് കല്യാണം കഴിച്ച് വന്നൊന്നുമല്ല. കല്യാണം കഴിഞ്ഞാലേ വിളക്ക് കൊളുത്തി സ്വീകരിക്കാവുന്നൊന്നുമില്ലല്ലോ. ആദ്യമായിട്ടൊരു പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു, നമ്മൾ അവളെ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നു, അതിനെ ദീപം സാക്ഷി, അത്രേ ഉള്ളൂ. മോൾ ഐശ്വര്യായിട്ട് വലതുകാരി ചകത്തേക്ക് കയറി. പകൽ സൂര്യനാഴും നിന്റെ പാലാഴി, പ്രിയ സ്നേഹം
സ്നേഹമോടെ പെയ്യാ പൂവാരികൾ എന്നും ഞാൻ നേരുന്നോ ശ്രീമംഗളം താലോലം ചാത്തുന്നോ മെച്ചന്ദനം കുറുമ്പിന്റെ കൊഞ്ഞരിപ്പാവേ പാടുന്നു നീ മോഹനം കല്യാണപ്പട്ടും ചുറ്റി കസ്തൂരിപ്പൊട്ടും കുത്തി കണിത്തുമ്പമൊട്ടേ മുന്നിൽ വാ നീ നിലത്താലി കെട്ടിക്കൊണ്ടേ വാ കുനുകുനെ കുനുകൂന്ത ചിക്കി കൂവളമീനാളമേറ്റി അണിനിരൽ മണിമീന നീട്ടി അമ്പിളിവള കയ്യിലേന്തി പുലർമഞ്ഞു മുട്ടേ മുന്നിൽ വാ നീ വരലക്ഷ്മിയായ മുന്നിൽ വാ കണ്ണ് കണ്ടൂടെ ഇത് വണ്ണയാണ് വണ്ടി റിവേഴ്സിൽ പോട്ട് ഞങ്ങൾക്ക് ചെവി കേട്ടൂടെ ചേടാ ആ ഇറങ്ങ വാട്സ് ദ പ്രോബ്ലം ഓ ഇംഗ്ലീഷൊക്കെ അറിയാം എടോ അവിടെ വെണ്ട കാഷ്യറിൽ നോ എൻട്രി എന്ന് ഇംഗ്ലീഷിലെ യോജിച്ചിരിക്കുന്നത് കണ്ടില്ലേ കണ്ടു എനിക്കിതാ ഇവിടം വരെ പോയാൽ മതി എങ്ങോട്ടും പോകാൻ പറ്റില്ല വണ്ടി റിവേഴ്സ് എടുക്ക് എന്തായാലും തിരിഞ്ഞു പോയില്ലേ ജസ്റ്റ് ഫർലോ കണ്ണോടില്ല പറഞ്ഞ വണ്ടി പറഞ്ഞു കൊണ്ടിരിക്കാൻ ഹലോ I'm on the way. I'll be there within a minute. I'm dreaming about hot Kerala Karimin Pulichudu. And something special arranged by you for me. Yeah. Okay, see you. Bye. Aha! Parnyon thani thani kheedil. Endaadho pottinano? Nyanithu varu mariyadha vittu samsarichittilla. Manin maru decent type parumaram. Enna decent type parumaram? License edutthu? License ippa enda kheedil. Vandida bookum paperum? Adu illa. Oho, idonni illaadeyana thani ee noindri kari decent type parumariyadu. Vandi station out edukka. ബുക്കും പേപ്പറും കാണിച്ചിട്ട് വണ്ടി കൊണ്ടുപോയാൽ മതി കാരണം സ്റ്റേഷനിൽ എവിടെയൊക്കെ കൊണ്ടുപോകും എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഞാൻ എടുത്തോളാം കേരള പോലീസ് എന്താ നിന്റെ ഡ്രൈവറാണെന്ന് ചോദിച്ചോ പന്ന അയ്യോ സ്റ്റേഷനിൽ എവിടെ കൊണ്ടിട്ടോ गायब हो गया क्या पता मामला गड़बड़ है फिर भी भालू भाई को खबर दे दिया है ये गड़ा बड़ा भाई साहब वो मालूम नहीं साहब मारद मायरा पुड़कदक வந்ததா நீ இல்ல நல்லா சாப்பிட்டு படுத்து தூங்குறதுக்கா हमें पता नहीं साहब हम कार में चढ़ने के लिए तैयार थे साहब लेकिन बड़ा भाई ने मना कर दिया वो ड्राइवर को भी साथ में नहीं लिया साहब ड्राइवर को साथ भी எங்க அந்த நாய் எங்கடா बड़ा भाई अरे இல்ல എന്നോട് വണ്ടിയുടെ താക്കോല് തരാൻ പറഞ്ഞു ഞാൻ കൊടുത്തു അവർ എങ്ങ പോനാലും നീ കൂടെ ഇരിക്കണം തന്നെ സൊന്നേ ഞാൻ പറഞ്ഞു നോക്കിയതാ അദ്ദേഹം സമ്മതിച്ചില്ല എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്താ മതി എന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പറേ എന്താ വിഷയം നീ എങ്കിട്ട് ഫോൺ പണി സൊല്ലല്ലേ അത് ഏൻ സൊല്ലല്ലേ വിഷയം സൊന്നാ അത് ഒഴുങ്ക പണ്ണാമേ അമ്മാ ഭരത് ഷാ എപ്പോ ഇങ്ങിരുന്ന് കിളമ്പിയാച്ച് When he has gone out, Mr. Bharat Shah. Bharat Shah. Around 11 o'clock, sir. Where is his room key? Is it here or not? Is here, sir. Then ask somebody to open the room. Na, mudiyada.
ജോർജ്, ഫ്ലാഷ് അടിച്ച് എന്താ നിന്റെ മോഹം കരിവാളിച്ചു? ബദ്മാഷ് എടുക്കണോ? അതുകൊള്ളാം. ഞാൻ രാവിലെ അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചിരുന്നല്ലേ, ബെടാഭായി വീട്ടിലോട്ട് വരാന്നും പറഞ്ഞിരുന്നു, കണ്ടില്ല. ഇപ്പതേ മൊബൈലിലും കിട്ടുന്നില്ല. വിളയാടറിയ എതുക്കട എന്റെ നാടകം? ബെടാഭായി ഉന്ന വീട്ടിൽ പാക്കറതൊക്കെ യാരുടെ നായനീ? എന്താ ബാലുഭായി, സെക്യൂരിറ്റി ഇല്ലാമെ ബെടാഭായി കിട്ട വീട്ടിക്ക് വര ചൊല്ലി നീ അവങ്ങളെ ഏമാത്തന? അതുക്ക് ഉനക്ക് യാറ് പണം കൊടുത്തത്? ബാലുഭായി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ അദ്ദേഹത്തിനൊരു ഗെറ്റ് ടുഗദർ, അദ്ദേഹത്തിന്റെ ഫേവറിറ്റ് കരിമീൻ പൊള്ളിച്ചത്. തീരിട്ട് റാസ്കൻ, ഇങ്ക കിടക്കാതെ കരിമീന ഉമ്മയെ സൊല്ലലേന പീസ് പീസാക്കി. സത്യമാ ബാലുഭായി? പിന്നെ സൊല്ല. പിന്നെ പാർട്ടിക്ക് സിനിമാ നടി വിദ്യാമേനോനും അവരിപ്പോ ഫ്ളാറ്റിലുണ്ട്, അതുകൊണ്ടാ ബെടാഭായി ഒറ്റയ്ക്ക്. അഡ്രസ്? 12A സിൽവർ സാൻഡ് അപ്പാർട്ട്മെന്റ്സ്, 3rd ക്രോസ് റോഡ്, ബോറിവില്ലി വെസ്റ്റ്, മുംബൈ. എഴുതി തരുന്നോ സർ? അങ്ങോട്ടല്ലാകാവോ? മൊബൈലിൽ റിങ് പോയിട്ടേ ഇരിക്ക. ബടാഭായിക്ക് ബാരെ മേ കിസി കോ കുച്ച് മാലൂം? കുച്ച് നഹീ സർ. മസ്താൻ സാബ്? മസ്താൻ സാബ് ഔർ ബടാഭായി രാജി ഹോ ഗയേ, ലേക്കിൻ മസ്താൻ സാബ് ആദ്മി ഖതർനാക് ഹൈ, ഉസ്കാ തോ കേരള മേ ബഡാ ഗാംഗ് ഹൈ സാബ്. യാരുടെ എങ്കിൽ മസ്താൻ സാബോടെ ഏജന്റ്? ഫക്രുദ്ദീൻ. പോതും അപ്പാ പോതും. ഇപ്പൊ സൊല്ല, നമ്മ ബടാഭായി നീ എങ്ക കടത്തിട്ട് പോണ? എതുക്കാ കടത്തിട്ട് പോണ? സൊല്ലടാ കണ്ണ. എനിക്കറിയില്ല, എനിക്കറിയില്ല. അദ്ദേഹവുമായിട്ട് ഇപ്പോ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല, എന്നെ വിശ്വസിക്കൂ. അപ്പൊ നീ സ്വല്ല മാട്ടെ. ഇല്ലടാ കണ്ണ. രാജേന്ദ്ര, തണ്ണി പൂര നീ സാപ്പിട്ട പാവ മീനല്ല സത്തു പോവും കണ്ണ. സീക്രമ അയ്യോ, എന്നെ രക്ഷിക്കണം. ഇനി എന്നെ ഒന്നും ചെയ്യരുത് ഭായ്, എനിക്കൊന്നും അറിയില്ല. ബോംബെയിലെ ഗുൽഷൻ സാബിന്റെ നരിമാൻ പോയിന്റിലുള്ള ഫ്ലാറ്റിൽ വെച്ച് ബെടാഭായിയും മസ്താൻ സാബും ഒത്തുതീർപ്പിലെത്തിയതല്ലേ? പിന്നെ മംഗലാപുരത്ത് വെച്ചും അവർ തമ്മിൽ കണ്ടിരുന്നു. ഇപ്പൊ മസ്താൻ സാബും ബെടാഭായിയും വലിയ ദോസ്തുക്കളാ. അങ്ങനെയുള്ളപ്പോ ബെടാഭായിയെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യോ? തന്നെയുമല്ല, ബെടാഭായിയെ കിഡ്നാപ്പ് ചെയ്യാൻ പോയിട്ട് അടുത്ത് പോകാൻ പോലും ഞങ്ങൾക്ക് ധൈര്യമില്ല. പിന്നെ ഇന്നാൾ എങ്ക പോയി? എന്നാ ഓടാ, അതെല്ലാം എനിക്ക് തെരിയ വേണ്ടി ആവശ്യമില്ല. എനിക്ക് ഇൻഫർമേഷൻസ് കിടച്ചേ ആകണം, അതും സായന്ത്രത്തിക്കുള്ള. അതുക്ക് താണ്ടാ ഉന്നെ എല്ലാം അങ്ങ് വെച്ചെടുക്കരുത്. എനിക്ക് ഇന്നേക്ക് ബെടാഭായിയെ മീറ്റ് പണി ആകണോ? അവർ എങ്ക ഇരുന്നാലും എന്നാടാ? ഞാൻ കൊറേ നേരെ ഫോണിൽ ട്രൈ ചെയ്യുന്നു, കണ്ടിന്യൂസ് എൻഗേജ്. എന്നാ വിഷയം? ബെടാഭായിയുടെ കാറ്? കാറ് ട്രാഫിക്കിന്റെ ഡംപിംഗ് യാർഡിൽ കിടക്കുന്നു. ഡംപിംഗ് യാർഡിൽ എതുക്ക്? യാറ് യാറെങ്ക കൊണ്ടുപോട്ടത്? പറഞ്ഞ പോലീസിന്റെ ടെൻഡർ പൊട്ടിച്ചതാ കുഴപ്പമായത്. കഷ്ടകാലത്തിന് അതുവഴി വന്ന ചന്ദ്രചൂടൻ ബടാഭായിയെ പൊക്കുകയും ചെയ്തു. ഇപ്പോ തെളിയാതെ കിടക്കുന്ന വണ്ടി മോഷണ കേസുകളൊക്കെ ബടാഭായിയുടെ തലയില. കേസ് നമ്പർ 121/2000, ഭരത് ഷാ, ഭരത് ഷാ, ഭരത് ഷാ. സോറി മൈ ലോർഡ്, ഐ ആം എ ലിറ്റിൽ ബിറ്റ് ലേറ്റ്. ഐ ആം അശോക് ശർമ്മ ഫ്രം ഡൽഹി, അപ്പിയറിംഗ് ഫോർ മിസ്റ്റർ ഭരത് ഷാ. എന്റെ കർത്താവേടോ, തനിക്ക് ആ വക്കീലിനെ മനസ്സിലായോ? ഇല്ല. എ ലീഡിംഗ് അഡ്വക്കേറ്റ് ഫ്രം സുപ്രീം കോർട്ട്. ചന്ദ്ര, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഗോസായി ചില്ലറക്കാരനെന്നുള്ളത്? അവന് ജാമ്യത്തെടുക്കാൻ വന്നിരിക്കുന്ന വേറൊരു ഗോസായി. സുപ്രീം കോടതിയിൽ മണിക്കൂറിന് 100,000 രൂപ വാങ്ങുന്ന അശോക് ശർമ്മ
അവിടെ പൊളിച്ചടുക്കുന്നു. ആ ഭരത് ഷാ ഒരു ഇന്റർനാഷണൽ കേസ് കേട്ട, അത് ഉറപ്പാ. വിടമാട്ടണ്ട, നീ ശെഞ്ച തപ്പക്ക് ദണ്ഡന കൊടുക്കാമോ എന്ന വിടമാട്ടെ. ഇവർ യാരെന്ന് നനച്ചടാ നീ? കടവുണ്ടാ? എന്നോട് കടവുൾ അവർ മേലെ നീ കൈവച്ചിട്ടല്ലേ? സുട്ട് പൊസുക്കിടുവേ തിരുട്ട് നായേ. ഒന്ന് നിർത്തടാ പുല്ലേ, അവൻ ദൈവവും കോപ്പൊക്കെ ആയിരിക്കും, അത് നിനക്ക്. പക്ഷെ ഇവിടെ വന്നൊരു പോലീസുകാരനെ പെരുവഴിയിലിട്ട് പട്ടിയെ തല്ലും പോലെ തല്ലിയിട്ട് അങ്ങ് ബോംബെക്ക് കടന്നുകളയാന്ന് വിചാരിച്ചാലുണ്ടല്ലോ, വെട്ടി കീറും ഞാൻ. Come on, Balu. Die! Balu! എന്താ ഇത് ബാലു? ഇങ്ങനെ ടെമ്പർ ലൂസ് ചെയ്യാൻ പാടില്ല. അതും ഇയാൾ പോലെ ഒരു മെഡിക്കൽ ഓഫീസറുമായി ഡീൽ ചെയ്യുമ്പോ. He's right. And what he did was right. Sincere, committed, efficient. And above all, daring, stubborn. മാഡ്രിഡിലെ പോര് കാളകളെ ഓർമ്മിപ്പിക്കുന്ന കരുത്ത് എനിക്കിഷ്ടമായി വളരെ വളരെ. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് നിന്നെ ആയുരാരോഗ്യ സൗഖ്യങ്ങളോടെ അവശേഷിപ്പിക്കണേന്ന്. എനിക്കൊരിരയായിട്ട് കൈമഴുകൊണ്ട് വെട്ടി നുറുക്കുമ്പോ കാളക്കൂറ്റൻ ഉയർത്തുന്ന ആ കേൾക്കാൻ സുഖമുള്ള കരച്ചിലുണ്ടല്ലോ, അത് നിന്റെ ഈ ചങ്കിൽ നിന്ന് ഉയരുന്നത് എനിക്ക് കേൾക്കാം. നീ വന്നേക്കടാ കൊലവിളി കേൾക്കാൻ. എന്റെ കയ്യിലുണ്ട് പിടിയില്ലാത്ത മഴു, നിന്റെ വാരിയൽ ഊരിയെടുത്ത് ഞാൻ പിടിയിടും. പുല്ലെടുത്തോണ്ട് പോണ. കമ ഓൺ. എന്റെ ഈശോഭിഷേക തമ്പുരാനെ, ഇനി എന്തൊക്കെയാ ഉണ്ടാകാൻ പോകുന്നത്? ഇനി എന്തൊക്കെയാ ഉണ്ടാകാൻ പോകുന്നത് കാണാം നമുക്ക്. അതല്ല, പള്ളി പോന്നെന്നും പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് പോന്നത് എന്തിനാ? കള്ളം പറഞ്ഞേ മോളെ കാണാൻ പോവാന്ന് പറഞ്ഞ പോരായിരുന്നു? നന്നായി, അറിഞ്ഞാൽ എന്നെ കൊന്നോളെ. ഞാനാണെങ്കിൽ ഇതേ ജംഗ്ഷനിൽ വെച്ച് മോളുടെ അച്ഛന്റെ ഫാക്ടറിയിലെ അയ്യരെ കാണുകയും ചെയ്തു. ആ അയ്യർക്ക് കണ്ണൊന്നും കണ്ടൂടെ മമ്മി. മമ്മി ധൈര്യമായിട്ടിരുന്നോ? ചായ ഞാനിട്ടതാ. ആന്നേ സത്യം, കുടിച്ചു നോക്ക്. ഇപ്പൊ എനിക്കിതൊക്കെ നന്നായിട്ട് അറിയാം. എങ്ങനെയുണ്ട്? ശരിക്കും നീ ഇപ്പൊ ഇവിടുത്തെ ആളായല്ലേ. കർത്താവേ, ആ അയ്യര് ചതിച്ചല്ലോ. അറിയാമേ, പൊലയാടി പോളെ, നിന്റെ ആരാടി ഇവിടെ ഇരിക്കുന്നേ? പള്ളി പോകുന്നു പറഞ്ഞ് നീ ഇവിടെ ഒന്ന് കുമ്പസാരിക്കായിരുന്നു? അതോ കണ്ട അലവലാദികളുടെ വീട്ടിൽ കയറി നിനക്കാൻ നീ തീരുമാനിച്ചോ? എനിക്കത് ഇപ്പൊ അറിയണം. എന്റെ വീട്ടിൽ നിന്ന് ഒന്നിനെ ഞാൻ കണക്കി തള്ളിയിട്ടുള്ളൂ. നീയോ അതിനുള്ള പുറപ്പാടാണ് കൊത്തി നുറുക്കി ഞാൻ. മിസ്റ്റർ മുല്ലക്കടൻ, എന്താ ഇത്? നിങ്ങളുടെ ഭാര്യയും മകളും ഒക്കെയാ, കാര്യമൊക്കെ ശരി? എന്ത് ശരി? എല്ലാറ്റിനും കൂട്ടു നിൽക്കുന്നത് താൻ ഒറ്റൊരുത്തനല്ലേടൂ. നിങ്ങളുടെ മകള്? മകള് തന്തയെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയപ്പോ അന്തസ്സോടെ ജീവിക്കുന്നു ഞാൻ കരുതി. പക്ഷെ ഇതിപ്പോ മറ്റുള്ളവരെ കൂടി നാണം കെടുത്താനായിട്ട്. ഒളിഞ്ഞു നിളിഞ്ഞ ആളുകൾ ഓരോന്ന് ചോദിക്കുമ്പോ കേട്ടില്ലാന്ന് നടിക്കാം. പക്ഷേ എനിക്ക് എന്റേതായ ഒരു ഉത്തരം വേണം. ഉത്തരം ഞാൻ തരാം. ഈ കോക്ടെയിൽ പാർട്ടികളിൽ ജീവിതം ഷഫിൾ ചെയ്യുമ്പോ താൻ മറന്നത് തന്റെ മോളയാ. അച്ഛൻ എന്ന് പറയാൻ ഒരാൾ അത്രേ ഉള്ളൂ അവൾക്ക്. വെട്ടിപ്പിടിച്ച കുറെ കാശുണ്ടാക്കി സൂട്ടും കോട്ടും ഇട്ട് നടന്നാ പോരാ. തിരിച്ചറിയണം മാന്യതയും മര്യാദയും എന്താണെന്ന്. ഇതെന്നെയല്ല നീ പഠിപ്പിക്കേണ്ടത്. വിപ്ലവം ചിരക്കാന്ന് പറഞ്ഞ് ആരാന്നും എന്താന്നും അറിയാതെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച ഇയാളെ പഠിപ്പിക്കേണ്ടത്? കെട്ടിയോന് കൂട്ടു നിൽക്കുന്ന ഇയാളുടെ പെണ്ണുമ്പിളെയാ പഠിപ്പിക്കുന്നത്? വീട്ടിൽ കയറുന്ന മനുഷ്യനാ, തൊട്ടു പോരുതയാള്. നീ ആരെ നോയിച്ചതെന്നും പോടോ. ഇനി ഒരു പക്ഷെ ഇക്കാക്ക പറഞ്ഞാൽ ഞാൻ കേട്ടില്ലാന്ന് വരും. വാടിയുടെ നിക്കവിടെ. അയാള് പറഞ്ഞില്ല എന്താ തെറ്റ്? നിനക്ക് എന്തെങ്കിലും വ്യക്തമായ ഉത്തരം പറയാനുണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് പറയുന്നു. എന്താ എന്റെ ഉദ്ദേശം? നീ ഇവളുടെ ആരാൻ? രക്ഷകർത്താവ്? ഭർത്താവ്? അതോ സഹോദരനോ? ആരാ പറ? ഇതുപോലെ ഏതെങ്കിലും ഒരുത്തമെന്ന് ചോദിച്ചാൽ ഇനി എനിക്ക് ഉത്തരമില്ലാതെ പരിങ്ങേണ്ടി വരരുത്. എടാ, ഈ നിൽക്കുന്നവള് എന്നോടൊപ്പം ഇറങ്ങി തിരിച്ചതാ.
ഇറങ്ങി വന്നതിന്റെ അടുത്ത നിമിഷം അവൾ എന്റെ ഭാര്യയായി. ഇന്ന് ഇവളുടെ മേലാസ എന്താണ് പറ ഇവൾ ആരാ? ഒക്കത്തിന് നീ ഒറ്റത്തിനാ കാരണം. അതുകൊണ്ട് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. നാളെ നേരം വെളുക്കും മുമ്പ് എനിക്ക് ഉത്തരം കിട്ടിയിരിക്കണം. നീ ഇവിടെ നിന്നുള്ള ബന്ധം എന്താണ്? മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. വൈകിട്ട് അഞ്ചരക്കല്ലേ മീറ്റിങ്? ഞാനങ്ങെത്തിക്കൊള്ളാം. ഏയ്, സ്കൂളിലെ പിള്ളേർക്ക് രണ്ട് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നില്ല. വണ്ടി ഒന്നും വേണ്ടോ? ഞാനങ്ങെത്താം. ആ ആ എന്താടോ മുഖം വല്ലാതിരിക്കുന്നത്? ഉറങ്ങിയില്ലേ ഇന്നലെ രാത്രിയില്? ഇക്കാക്ക ഒരു കാര്യം, ഇന്നലെ ഇക്കാക്ക പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് ആലോചിച്ചു. ഒരു ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ശരതേ, വാ വാ, പുന്നാര അനിയം വന്നിരിക്കുന്നു തീരുമാനം അറിയിക്കാൻ. ആ പറ പറ, എന്താ തീരുമാനം? അല്ല, അത് ഞാൻ ആ നാൻസിയെ കെട്ടിയാലോ എന്ന് ആലോചിക്കുക. അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? ഞങ്ങളുടെ മോളെ ഒരുത്തനോട് കെട്ടിച്ചയക്കുമ്പം നിങ്ങളുടെ മോള്? ആ പിന്നല്ലാതെ, ഇപ്പൊ അവള് ഞങ്ങളുടെ മോള് തന്നെ. അതുകൊണ്ട് തന്നെ അവളെ ഒരുത്തന്റെ കൂടെ ഇറക്കി വിടുമ്പം ഞങ്ങൾക്ക് പലതും ആലോചിക്കാനുണ്ട്. അവന്റെ സ്റ്റാറ്റസ്, ജോലി, സ്വഭാവം. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. മേലും കീഴും നോക്കാതെ എന്തിലും എടുത്ത് ചാടും. പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ ഈ ചൂടനില്ല. ഇക്കാക്ക എന്നെ അണിയിച്ച യൂണിഫോമിന് അർത്ഥവുമില്ല. ഇക്കാക്ക പറഞ്ഞതാണ് ശരി. ഒരു കല്യാണം ഒന്നും എന്റെ ജീവിതത്തിൽ ശരിയാവില്ല. തന്നെയല്ല, ഒരു വലിയ വീട്ടിൽ എല്ലാ ജീവിത സൗകര്യങ്ങളോടും കൂടി വളർന്ന അവൾക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇതെന്താ ഈ ചൂടൻ ഇങ്ങനെ? എനിക്ക് ഈ അടുത്ത ചേട്ടക്കാരനെ ഇഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. പണവും ബംഗ്ലാവും ഒന്നും എനിക്ക് വേണ്ട. സ്നേഹിക്കാൻ അറിയുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് മതി. എന്നെ വന്നൊന്ന് വിളിച്ചു നോക്ക്, ആ നിമിഷം ഞാൻ ഇറങ്ങി വരും ലോകത്തിന്റെ ഏത് കോണിലേക്കായാലും. ഹലോ. സലാം ഭായ്. സലാം സലാം. ഖേരെ ബാലു, എന്നെ അവശ്യമാ പാക്കണമെന്ന് സുനിയെ. ഒരു കഥ ഓർമ്മിപ്പിക്കാനാ നിന്നെ ഞാൻ വിളിപ്പിച്ചത്. കഥയാ? എന്നാ കഥ? ഒരു സംഭവ കഥ. നിനക്ക് എന്നെ പരിചയപ്പെടുത്തി തന്ന പട്ടാഭിരാമ കൗണ്ടറെ നീ ഓർക്കുന്നു? അവങ്ക എനിക്ക് ഗുരു ആരുന്നാര്, അണ്ണനായിരുന്നാര്. ആയിരുന്നു. ഒരൊറ്റ ബുള്ളറ്റിലാൽ കൊല്ലപ്പെടുന്നവരെ മാത്രം. അതിനു മുമ്പ് തന്നെ സ്വത്തും രഹസ്യങ്ങളും കുറേശ്ശെ ചോർത്തിയ അരുമ ശിഷ്യൻ, അരമണിക്കൂറിനകം കോടിപതി. ആ ഫൗൾ പ്ലാനിന്റെ രക്തത്തിലുള്ളതാണെങ്കിലും അത് വീണ്ടും ആവർത്തിക്കരുതെന്ന് പറയാനാ വിളിപ്പിച്ചത്. എന്റെ ലാപ്ടോപ്പ് അവിടെ. ലാപ്ടോപ്പ്? വിച്ച് ലാപ്ടോപ്പ്? ദാ ഇത് തന്നെ, എന്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ. ഭായി, എനിക്ക് തെരിയാതെ. നോ, പച്ചക്കള്ളം. കോടതിയിൽ സബ്മിറ്റ് ചെയ്ത എന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എത്രയും വേഗം തിരിച്ചയക്കാൻ പറഞ്ഞത് വേറൊന്നിനും വേണ്ടിയായിരുന്നില്ല. എന്റെ ഏറ്റവും വലിയ സ്വകാര്യ സ്വത്തായ ഈ പേഴ്സണൽ കമ്പ്യൂട്ടറിന് വേണ്ടി മാത്രമാണ്. പക്ഷെ തന്ത്രപൂർവ്വം നീ അതെടുത്ത് മാറ്റി. ഭായി, എന്നെ ചതിച്ചാൽ നിന്റെ ഡെഡ് ബോഡി പോലും പുറം ലോകം കാണില്ല. ഭായി, സത്യമായി എനിക്ക് തെരിയാതെ. നാ ഇത് ഒരു തടവ് കൂടെ പാത്രമില്ല. ഇന്നും എന്മേലെ നമ്പിക്കയില്ല. ഷൂട്ട് മീ. സന്തോഷമാ, എന്റെ ബുള്ളറ്റ് നയത്തിൽ.
പിന്നെ അതവിടെ പോയി അന്വേഷിക്കാം. അന്വേഷിച്ചാ പോരാ, കണ്ടെത്തണം. എന്റെ ജീവനേക്കാൾ വിലയുണ്ടതിന്. ഒരു നൂറ്റാണ്ടിലേക്കുള്ള എന്റെ എല്ലാ ചലനങ്ങളും നിയന്ത്രിക്കുന്നത് ആ കമ്പ്യൂട്ടർ ബ്രെയിൻ. അതിനുള്ളിൽ ഞാൻ നിറച്ചിരിക്കുന്നത് ഈ രാജ്യം വെട്ടിപ്പിടിക്കാനുള്ള വെടിമരുന്ന്. ആ ബ്രെയിൻ ഓപ്പൺ ചെയ്ത് ഞാൻ ഫീഡ് ചെയ്ത രഹസ്യങ്ങൾ ആരെങ്കിലും തുറന്നു വായിക്കാനിടയായാൽ പിന്നെ ഞാനില്ല. അറ്റ് എനി കോസ്റ്റ് എനിക്കത് തിരിച്ചു കിട്ടിയേ തീരൂ. അന്ത കമ്പ്യൂട്ടർ അങ്ക മിസ് ആയിടുന്ന വിത്ത് ഇൻ നോ ടൈം ഐ വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക്. വില പറയാൻ പറ്റാത്ത ഒരു അപൂർവ ഐറ്റമാണിത്. ദുബായിലെ ഷേഖുമാർ മാത്രം കളിക്കുന്ന ഒരു വീഡിയോ ഗെയിം. ആ തുറന്നിക്കണ്ടാൽ ഏതോ ടൈപ്പ്റൈറ്റിംഗ് മെഷീൻ ആണെന്ന് തോന്നത്തുള്ളൂ. 2000 പര കളികളുണ്ട്. പാവലെ ആ പച്ചക്കറികളുണ്ട് വാങ്ങിച്ചിടാ. ഏരിയമ്മക്ക് കണ്ണാടി വെച്ച ജന്തു തുടങ്ങണ പോള. ആ നായവില 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 തൊണ്ടി വല്ലതാണോ എന്റെ സാറേ? ഞാൻ ആ പരിപാടിയൊക്കെ എന്നേ നിർത്തി. തലവേദന, പല്ലുവേദന, ജലദോഷം, പേരുദോഷം, വിവരദോഷം എന്നീ ദോഷങ്ങൾക്കുള്ള ഉത്തമ സംഹാരിയാണ് ഹേ മമ്മദ് രാജിയും മമ്മദ് രാജിയും മമ്മദ് രാജിയും. തോമാച്ചോ, ആ മമ്മദ് മുങ്ങിയതാണല്ലോ. ശരിയാണല്ലോ അദ്ദേഹം. ഓസിന് കിട്ടുന്നൊക്കെ വെട്ടിവിഴുങ്ങി വീർത്ത് വീപ്പക്കുറ്റി പോലിരുന്നാ മാത്രം പോരാ, തലക്കകത്ത് ആളുതാമസം വേണം. ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാരാണെന്ന് കരുതിയോ? സാർ, ഈ ഫയലിൽ എഴുതിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് വായിച്ചു പോലും നോക്കാതെ പ്രതിയാക്കപ്പെടുന്നവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കോടതിയിൽ ഹാജരാക്കാതെ അടിച്ചു മാറ്റിയിട്ട് താൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. 24 മണിക്കൂറിനുള്ളിൽ തന്നെ കൊണ്ട് ഉത്തരം പറയിക്കും. ഉത്തരം ഞാൻ പറഞ്ഞാൽ മതിയോ സാർ? ഈ സ്റ്റേഷന്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഉത്തരം പറയേണ്ടത് ഞാനാണ്. ചോദ്യം ആവർത്തിക്കുന്നതിൽ സാറിന് പ്രയാസമൊന്നുമില്ല. കാക്കിയുടെ മഹത്വത്തെയും പോലീസിന്റെ ധർമ്മത്തെയും പറ്റിയൊക്കെ വിളിച്ചു പോയി പ്രസംഗിച്ച നീ തന്നെ ഇതിന് ഉത്തരം പറയേണ്ടി വരും. സാർ, ചോദ്യം ആവർത്തിച്ചില്ല. താൻ കസ്റ്റഡിയിലെത്ത ഭരത് ഷായുടെ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ എന്തുകൊണ്ട് തൊണ്ടി സാധനങ്ങളുടെ കൂടെ കോടതിയിൽ ഹാജരാക്കില്ല? തൊണ്ടി സാധനങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട്. അല്ല, ഈ മഹാരാഷ്ട്രക്കാരൻ ഷായയുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നുവെന്നും അത് ഈ സ്റ്റേഷനിൽ വെച്ച് നഷ്ടപ്പെട്ടുവെന്നും തമ്പാൻ സാർ അങ്ങനെ അറിഞ്ഞു. അയാൾ വല്ല പരാതിയും തന്നു. പരാതിയൊന്നും ഇല്ലാതെ ആ കമ്പ്യൂട്ടർ അന്വേഷിച്ചു വരാൻ സാറും ഷായും തമ്മിലുള്ള ബന്ധം? ഏതെങ്കിലും പീറ പോലീസുകാരൻ പൊക്കിയെടുത്തോണ്ട് നാലാങ്കട കുറ്റവാളിയല്ല നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. കണ്ടാൽ ഉടനെ ചാടി എന്നിട്ട് സല്യൂട്ട് ചെയ്യേണ്ട ഒരു മേലുദ്യോഗസ്ഥനാ. അനാവശ്യ ചോദ്യങ്ങൾ വേണ്ട. മാന്യനായ ഒരു മനുഷ്യന്റെ ഒരു ഫോൺ കോൾ മതി പരാതിയായി സ്വീകരിക്കാൻ. മനസ്സിലായോ? ഓ, ഇപ്പൊ മനസ്സിലായി. SP മുതൽ DGP വരെയുള്ള ഓഫീസർമാർ ഇവിടെ ഉണ്ടായിട്ടും അവർക്കൊന്നും പരാതി കൊടുക്കാതെ DYSP തമ്പാനിൽ മാത്രം വിശ്വാസം അർപ്പിക്കണമെങ്കിൽ സാറിന്റെ പെരുമ അങ്ങ് നോർത്ത് ഇന്ത്യ വരെ പടർന്ന് പന്തലിച്ച് കിടക്കായിരിക്കണം. സ്റ്റോപ്പ് ഇറ്റ്. മതി നിന്റെ വാചകസർത്ത്. ഭരത് ഷായിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടർ 24 മണിക്കൂറിനുള്ളിൽ എന്റെ ഓഫീസിൽ കിട്ടിയിരിക്കണം. ബുദ്ധിമുട്ടാണ് സാർ. 24 മണിക്കൂറല്ല, 24 ദിവസം തന്നാലും ബുദ്ധിമുട്ടാണ്. എന്താ എന്താ പേര്? മിസ്റ്റർ ഭരത് ഷാ. ആ ഭരത് ഷാ. അയാളുടെ ഒരു പരാതി കിട്ടാതെ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ കേസ് അന്വേഷിക്കാൻ പറ്റില്ല സാർ. നിന്നെ കൊണ്ട് അന്വേഷിപ്പിച്ച് റിപ്പോർട്ട് എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ. സമയത്തിന് സാറിങ്ങി എത്തിയത് നന്നായി. അയ്യോ, ഞങ്ങളെയൊക്കെ സൂചിമുനയെ നിർത്തിയിരിക്കുകയായിരുന്നു. ജോർജ് സാർ, ആ കമ്പ്യൂട്ടർ എവിടെ? അയ്യോ സാർ, അങ്ങനെ ഒരു കമ്പ്യൂട്ടറേ ഉണ്ടായിരുന്നില്ല. ഞാനാണ് എല്ലാത്തിനും ലിസ്റ്റ് എടുത്തത്. ഒരു മൊബൈൽ ഫോൺ, പിന്നെ ഒരു വില കൂടിയ ലേഡീസ് പെർഫ്യൂം, പിന്നെ ഒരു ഒറിജിനൽ പട്ടി ചുരിദാർ, ഇത്രയേ ആ കാറി ഉണ്ടായിരുന്നുള്ളൂ. ഇയാളെന്തിനാ ഇവിടെ പിടിച്ചിട്ട്? സാർ, റോഡ് സൈഡിൽ എന്തൊക്കെയോ നിരത്തിയിട്ട് വിൽക്കുമ്പോ ഞങ്ങളെ കണ്ട് മുങ്ങാൻ ശ്രമിച്ചു. പിടിച്ചു നോക്കിയപ്പോ മുഴുവൻ സ്മഗ്ലിംഗ് ഗുഡ്സ്. അള്ളാഹ് സത്യം, സ്മഗ്ലിംഗ് ഗുഡ്സ് ഒന്നുമല്ല സാറേ, ലൂട്ടി അടച്ച് വിദേശ മലയാളികൾ കൊണ്ടുവന്ന സാധനം. ഞാൻ വില കൊടുത്ത് വാങ്ങിച്ച് ചെറിയ ലാഭത്തിന് മറച്ചു വെക്കുന്നു. ഒരു ഇലക്ട്രോണിക് വിപ്ലവം വേണ്ട സാറേ, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. 3 മൊബൈൽ ഫോൺ, 2 ടേബിൾ കാർ. സാറേ, ഇതൊരു പ്രത്യേക തരം വീഡിയോ ഗെയിം ആണ്. ജോലി തിരക്കുള്ള അവിവാഹിതരായ ചെറുപ്പക്കാർക്ക് മാനസിക ഉല്ലാസത്തിന് വളരെ നല്ലതാണ്. ഞാനിതാ സാറിന് ഗിഫ്റ്റ് ആയിട്ട് ഒന്ന് കൊടുത്തു. കൊണ്ട് ജെല്ല്, അങ്ങനെ നിന്റെ മാനസിക ഉല്ലാസം ഇടിച്ചു പൊളിച്ചാക്കോടാ. இந்த மாதிரி எஸ்கியூசஸ் எல்லாம் எனக்கு கேட்க வேண்டாம். நான் ஏதாவது சொன்னா அது செஞ்சுதான் ஆகணும், புரிஞ்சுதா? அதுக்கு தாண்டா உன்ன எல்லாம் பெரிய சம்பளம் கொடுத்து நான் போலீஸ் டிபார்ட்மெண்ட்ல வச்சிருக்கேன். ஏண்டா ஏண்டா பேசாம இருக்கு? ஒரு சின்ன பர்சனல் கம்ப்யூட்டர், லேப்டாப், அதை கண்டுபிடிச்சு கொடுக்க முடியலன்னா இது எதுக்குடா? நீ எல்லாம் தேவையில்லாத உன்னோட எல்லாம் சீட்டு கிழிச்சு போடுறதுக்கு எனக்கு 5 நிமிஷமே போதும். கிழிக்கட்டுமா? ஐயோ பாலுபாய், எனக்கு கொஞ்சம் கூட சமயம் தரணும். போர்ட் ஸ்டேஷன்ல எல்லாத்தையும் ஞான் வரட்டிட்டு
எதை சொன்னாலும் ஒரு போர்ட் ஸ்டேஷன் போர்ட் ஸ்டேஷன். நீ விட்டுடப்பா, எனக்கு வேண்டிய ஒரு பொருள் அது எங்க இருந்தாலும் எடுக்கிறதுக்கு எனக்கு இந்த மாதிரி போலீஸ் பட்டாளம் ஒன்றும் தேவையில்லை. பின்ன கொஞ்சம் ஈஸியா கிடைச்சா நல்லா இருக்கும் நினைச்சேன், கிடைக்கலையே. பரவாயில்ல, சரி விடு, நீ போ. பை. போயிட்டு வாடா கண்ணா. பாலு பை, என்ன திட்டி திரிக்கிறது, என்னும் செய்யுது. காலில் விழுந்தவனை மெதிக்கிற பழக்கம் எனக்கு இல்ல. நீ போய் வேலையை பாரு, போ போடா. கோர்ட்டிலும் போலீஸ் ஸ்டேஷனிலும் இல்லனா அந்த கம்ப்யூட்டர் எங்க தொலைஞ்சு போச்சு? அது தானே எனக்கு அறியேண்டது. ஆ பிசி நம்மட கையில் கிட்டிட்டில்லாத ஸ்திதிக்கு ஒன்னுகിൽ സംഭവം നടന്ന സ്പോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ട്രാഫിക്കിന്റെ ഡംപിംഗ് യാർഡിൽ നിന്ന് ആരോ അത് അടിച്ചു മാറ്റിട്ടു. അങ്ങനെയാണെങ്കിൽ വണ്ടി മട്ടാഞ്ചേരിയിലേക്ക് തിരിക്കാം സാർ. പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളിൽ നിന്നും സ്ഥിരമായി സാധനങ്ങൾ പൊക്കുന്ന ഒരാളുണ്ട്, മട്ടാഞ്ചേരി മമ്മദ്. നമ്മുടെ ട്രാഫിക് ഡംപിംഗ് യാർഡ് അവന്റെ ഒരു സ്ഥിരം കേന്ദ്രമാണ്. കമ്പ്യൂട്ടർ ഇപ്പൊ എവിടെയുണ്ടെന്ന് അറിയണമെങ്കിൽ മമ്മദിനെ പൊക്കണം. പിസിനെ മാത്രമല്ല എസ് ഐ സർക്കിള് ഡി എസ് പി ഡിവൈഎഫ്ഐനെ കാണിച്ചു തരാം. നിന്റെ ഇലക്ട്രോണിക്സ് പാണ്ടം തുറന്ന് ആ പി സി എടുത്ത് തന്നില്ലെങ്കിൽ നിന്റെ കബാടക്കഞ്ഞു നടത്തോളാം. എന്നെ അന്തരീക്ഷത്തിൽ താഴേക്ക് തീർത്ത് ഞാൻ പി സി അല്ല ഐജിനെ വരെ വേണമെങ്കിൽ സാറിന് എടുത്തു തരാം. പറയടാ, എവിടെടാ പി സി? പി സി അല്ലേ, ഈ കൈക്കൊന്ന് പിടിച്ച് പി സി അല്ലേ. വൺ ടു ഈ കാലമാറം മരങ്ങളെ പേര് നമ്മുടെ പീസുകളാ. രക്ഷിക്കണം സാറേ. അയ്യോ തല്ലല്ലേ സാറേ, ഇനി പോലീസിന്റെ ഇടികൊള്ളാനുള്ള കെൽപ്പി ശരീരത്തിനില്ല. അവന്മാരൊരുന്ന കൈത്തരിപ്പ് തീർത്ത്. ആരാടാ അവന്മാര്? ആരാ എന്താണെന്നൊന്നും അറിയില്ല. പി സി വേണമെന്നും പറഞ്ഞ് ഇടിയോട്ടിട്ട്. അയ്യോ ഈ സാറുമാരും പി സി ചോദിക്കാ, ഞാനെന്താ പോലീസ് കോൺസ്റ്റബിളെ കീസിൽ ഇട്ടെടുക്ക. നിന്റെ പണ്ടായിരത്തിലുള്ള കമ്പ്യൂട്ടർ മുഴുവൻ ഞാൻ എടുക്കും. കമ്പ്യൂട്ടർ ഞാൻ ജീവിതത്തിൽ കമ്പ്യൂട്ടർ കൈകൊണ്ട് തൊട്ടിട്ടില്ല. എന്റെ കൈ സത്യമായിട്ടും മൂന്ന് മൊബൈൽ ഫോൺ, ഒരു വീഡിയോ ഗെയിം, രണ്ട് ടേബിൾ കാർഡ്, അത്രേ മാത്രമുള്ളൂ സാറേ. അതിങ്ങനെ എടുക്കടാ. ഏത്? എടാ തൊണ്ടി എടുക്കാൻ. ഇതാ സാറേ ഈ തെണ്ടിയുടെ തൊണ്ടി. തുറക്കട. ഇത് മൊബൈൽ ഫോൺ, പിന്നെ ഇത്. ഇത് എന്താണ്? ഇത് ഫ്ലൈ സ്കോഡ് നാലും അടിച്ചു മാറ്റിയാണ് സാർ. പിന്നെ ഇത് വീഡിയോ ഗെയിം. കോസ്റ്റ് സാധനമാണ് സാറേ, ഞാൻ ഓണാക്കാൻ നോക്കിട്ട് പറ്റിയില്ല. സാധാരണ വീഡിയോ ഗെയിമിന്റെ സുനയല്ല സാർ ഇതിന്. ഇത് എവിടെ നിന്ന് പൊക്കിയടാ? അയ്യോ ഞാൻ അത്ര പണിയൊക്കെ നിർത്തി സാറേ. ഇത് ഉമ്മാന്റെ ഇക്കാന്റെ കെട്ടി വെക്കണ മോക്കട ഭർത്താവ് ദുബായിന്ന് അയച്ചെന്നാണ് ലൂട്ടിയൊക്കെ അടിച്ചാണ് സാറേ. നിന്റെ ഉമ്മാന്റെ ബാപ്പാനെ ഞാൻ പൊക്കും. സത്യം പറയാം. അയ്യോ ഞാൻ സത്യം പറയാ സാറേ. സാറ് ഒരു ദിവസം നോയന്റ് തെറ്റിച്ച ഒരു മാറുവാരണ ഇത് താണ്ട പോലീസ് സ്റ്റൈൽ പൊരിച്ചില്ലേ, അപ്പൊ ഞാൻ അവര് വെറുതെ നടന്നു പോവുകയായിരുന്നു. ആ വണ്ടിയിലോട്ട് വെറുതെ കൈയിട്ട് കൈവലിച്ചെടുത്തപ്പോ വെറുതെ ഈ സാധനത്തെ കയ്യിൽ വന്ന്. വെറുതെ കിട്ടിയ സാധനം കരുതി വെറുതെ കളഞ്ഞില്ല, അല്ലാതെ ഞാൻ വെറുതെ മോഷിച്ചതല്ല സാറേ. എന്താ ഇവിടെ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, ഈ ചൂട് എനിക്ക് കൊണ്ടത് ഗിഫ്റ്റ്. സോറി സോറി സോറി. അയ്യോ ഇതുപോലെ ഒരെണ്ണം, എ ഡ്രീം കം ട്രൂ. ഇത് പിള്ളേർ നോക്കി കളിക്കുന്ന എന്താ വീഡിയോ ഗെയിം അല്ലേ? ഇതാണോ നിന്റെ സ്വപ്നം? അയ്യോ എന്റെ ഇക്കാക്ക, ഇത് അതൊന്നുമല്ല. ഇത് ഏറ്റവും കോമ്പാക്ട് ആയിട്ടുള്ള പേഴ്സണൽ കമ്പ്യൂട്ടറാ. ഇറ്റ്സ് കോൾഡ് എ ലാപ്ടോപ്പ്. ഒരു ഒന്നൊന്നര ലക്ഷത്തിന്റെ മുതലാ. എന്നാലും ഇതൊന്നും ആയിരിക്കില്ല, ഞാൻ വാങ്ങിയതും ആയിരിക്കില്ല. സംഭവങ്ങൾ പറഞ്ഞത് തന്നെ, പക്ഷെ ഇത് ഗിഫ്റ്റ് ഒന്നുമല്ല, കോടികൾ വിലമതിക്കുന്ന തെളിവ് കേരള പോലീസിന്. ഇതിപ്പോ കോടികൾ? ആ
ബോംബെക്കാരൻ ഭരത് ഷായുടെ പേഴ്സണൽ കമ്പ്യൂട്ടറായി. നഷ്ടപ്പെട്ട ഇത് വീണ്ടെടുക്കാൻ അണ്ടർവേൾഡ് ഡോൺ ബാലുഭായ്, അയാളുടെ പിണിയാളായ DYSP തമ്പാൻ ഇവരൊക്കെ പരക്കം പായുകയാണ്. സോ ഇതിനകത്ത് അവർക്ക് വേണ്ടുന്ന എന്തോ വെടിമരുന്ന് നിറച്ചിട്ടുണ്ട്. ഇതിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ ചോർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ പോലീസിന്റെ കാണാമറയത്ത് നടക്കുന്ന പല സംഭവങ്ങളും ചിലപ്പോ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. അതത്ര പെട്ടെന്ന് നടക്കും തോന്നുന്നില്ല. പാസ്വേഡ് അറിയണ്ടേ? പാസ്വേഡ് അതെന്നെ. ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആള് ഇത് ഓപ്പൺ ചെയ്യാനായി ഇതിലൊരു രഹസ്യ കീവേഡ് ഫീഡ് ചെയ്തിരിക്കും. ആ വാക്ക് നമുക്കറിയില്ലല്ലോ. ഇതിപ്പോ പട്ടിയുടെ പുതിയ തെങ്ങ് കിട്ടണ കാര്യം. ഏതായാലും ഒരു കാര്യം, നിങ്ങളുടെ അടുത്ത് പാസ്വേഡ് ഞാൻ കണ്ടുപിടിച്ചു, അപ്പോഴേക്ക് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി ചോദിച്ചു വരാം. അടുക്കളയിലേക്ക് കുറച്ച് പാസ്വേഡ് ആവശ്യം. അല്ല, ഈ പാസ്വേഡ് എങ്ങനെ കിട്ടും? ശ്രമിക്കാന്നേ. സാധാരണഗതിയിൽ ഒരാള് അയാളുടെ ക്യാരക്ടറായോ ബിസിനസ്സോ ആയോ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ വാക്കായിരിക്കും പാസ്വേഡായി ഉപയോഗിക്കുക. ഇപ്പൊ ഭരത് ഷായുടെ ഭരത് ഫീഡ് ചെയ്തു, സിസ്റ്റം റിജക്ട് ചെയ്തു. അയാളുടെ ഡീറ്റെയിൽസ് വല്ലതും അറിയോ? ചുവന്ന തൊടുത്ത് നല്ല ആപ്പിള് പോലെ അല്ലേ ഇരിക്കുന്നത്. അന്ന് അവനെ നമ്മുടെ കൈ കിട്ടിയപ്പോ ഏറ്റവും രീതിയിൽ അത് പെരുമാറിയിരുന്നെങ്കിൽ ചെറുക്കൻ നന്നായി പോനെ. സാരമില്ല, ഇനി നമ്മുടെ കിട്ടും. കിട്ടും കിട്ടും. എന്റെ ജോർജ് സാറേ, എങ്ങനെയെങ്കിലും ഈ ലാപ്ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അയാളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയനെ. ഒരു അഡ്രസ് മാത്രം വെച്ച് പാസ്വേഡ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? അഡ്രസ് എങ്കിലും ഉണ്ടല്ലോ, നമുക്ക് ബോംബെയിൽ പോയി തപ്പാം. വെയിറ്റ്, ബോംബെ? ജോർജ്, സർ, രണ്ട് മാസം മുമ്പ് ഇന്ത്യ ടൈംസിൽ ഒരു കവർ സ്റ്റോറി ഉണ്ടായിരുന്നു. മലയാളി മഹാരാഷ്ട്ര പോലീസിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് ഇപ്പൊ നാട്ടിലുണ്ട്. വാട്ട്സ് ഹിസ് നെയിം? മാത്യു തരകൻ. എക്സാക്ട്ലി, ദ റിയൽ ടെറർ ഫ്രം മഹാരാഷ്ട്ര പോലീസ്. ഹി ഈസ് അവർ ഓൺലി ഹോപ്പ്. ഭരത് ഷാ, അതാണ് ഇവന്റെ പേര്. വളരെ ആദർശികമായി ഇവൻ എന്റെ കയ്യിൽ വന്ന് പെട്ടു. ഒരു പെറ്റി കേസ് ചാർജ് ചെയ്ത് സബ് ജയിലിൽ റിമാൻഡിലാക്കിയെങ്കിലും ചില വൻ തോക്കുകൾ ഇവനെ റാഞ്ചിക്കൊണ്ടുപോയി. ബോംബെയാണ് അവന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഞാൻ കണ്ടതിനപ്പുറത്ത് ഇവന്റെ ഒരു വിശ്വരൂപം എവിടെയോ മറഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. സാറ് സഞ്ചരിച്ച വഴികളിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു മുഖം കണ്ടതായി ഓർക്കുന്നുണ്ടോ? അതാ എനിക്കറിയുന്നത്. ഇവരിൽ ആരെയെങ്കിലും താൻ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? പേരും രൂപവും മാറിക്കൊണ്ടേയിരിക്കും. അരുൺ ഭട്നാഗർ, രജീന്ദ്ര പാണ്ഡെ, ഫെലിസ് കാർഡോസ, പിന്നെ താൻ പറഞ്ഞ ഭരത് ഷാ. ഇന്റർപോൾ ഉൾപ്പെടെ ഇന്റർനാഷണൽ ഏജൻസികൾ വിരിച്ചിട്ട വലയുടെ കണ്ണികൾ അറുത്ത് മുങ്ങാങ്കുഴിയിട്ട് കടന്നു കളഞ്ഞവൻ, എ ടൈഗർ ഷാർക്ക്, അപകടകാരിയായ രാജ്യദ്രോഹി. വിശേഷിപ്പിക്കാൻ ഒരു ഭാഷയിലെയും പ്രയോഗങ്ങൾ മതിയാവില്ല. സ്കൂളിന്റെ പടി കണ്ടിട്ടില്ലാത്തവൻ, നാല് രാജ്യങ്ങളിലെ പൗരത്വം സമ്പാദിച്ചവൻ, കുറഞ്ഞത് 14 ഭാഷകളെങ്കിലും സംസാരിക്കുന്നവൻ. ബോംബെ നഗരത്തിന്റെ നെഞ്ചു പൊട്ടിത്തെറിച്ച ദിവസങ്ങളിൽ ഇവന്റെ വൃത്തികെട്ട സാന്നിധ്യമുണ്ടായിരുന്നു സർവനാശത്തിന്റെ ആസൂത്രകൻ റോളിൽ. സർ, യഥാർത്ഥത്തിൽ ആരാണ്? ബാന്ദ്ര വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ക്രൈം റെക്കോർഡിൽ ഇവന്റെ ചിത്രം ആദ്യം പതിഞ്ഞപ്പോൾ ഇവന് മറ്റൊരു പേരായിരുന്നു. ചിലപ്പോൾ അത് തന്നെയാവും ഇവന്റെ യഥാർത്ഥ പേരും. മുഷറഫ് ഇബ്രാഹിം. റെയിൽവേ സ്റ്റേഷനിൽ ഏതോ സ്ത്രീ പ്രസവിച്ചിട്ട് ഉപേക്ഷിച്ച കുഞ്ഞ് വിക്ടോറിയ ടെർമിനസ് അവന്റെ കളിത്തൊട്ടിലായിരുന്നു. കുറ്റകൃത്യങ്ങളുടെ ബാലപാഠശാല. 11 വയസ്സിൽ 100 രൂപ നോട്ടിനു വേണ്ടി ഒരു കിഴവൻ പോട്ടറെ തലക്കടിച്ചു കൊന്ന് ഹരിശ്രീ കുറിച്ചവൻ. ഇപ്പോ വളർന്ന് ഈ നാട് കുട്ടിച്ചോറാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ രാജ്യാന്തര ചാര സംഘടനകളുടെ ഓപ്പറേഷൻ ഇന്ത്യ പ്രോജക്ടിന്റെ മെയിൻ എക്സിക്യൂട്ടർ വരെയായി മാറിയ കഥ തനിക്കാൻ തരാം വിത്ത് ഡീറ്റെയിൽ റിപ്പോർട്ട്. കയ്യിൽ നിന്ന് വഴുതിപ്പോയതിന്റെ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാർ.
പ്രതീക്ഷ കൈവിടിയുന്നില്ല, വരും എന്റെ കൈകളിലേക്ക് തന്നെ. തന്നെ ദൈവം സൃഷ്ടിച്ചത് അതിനുവേണ്ടിയാണെങ്കിൽ ചന്ദ്രചൂഡൻ ഈ മഹാരാജ്യം അന്ന് തന്റെ മുന്നിൽ മുട്ടുമുടക്കി ആദരിക്കും. ആ ഡ്രാ തുറക്ക്, അതിനുള്ളിലെ ഫയലുകളിൽ മുഴുവനും അവന്റെ കഥകളാണ്, ഹിസ്റ്റോറി. കയ്യിൽ കിട്ടിയാൽ വിചാരണ വേണ്ട, കൊന്നുകളെ. അവന്റെ തലയ്ക്ക് സർക്കാർ ലക്ഷങ്ങൾ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകുന്ന ഒരു നിമിഷം മതി, അവന് പടം കുഴിച്ചു പറന്നുകളയാൻ. കൊതുമ്പ് തോണിയിൽ തിമിംഗല വേട്ടയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട ഞാൻ തനിച്ചാണ് സർ. പക്ഷെ ഞാൻ വാക്കുതരുന്നു, ഇനി അവൻ ഒരിക്കൽ കൂടിയ വേഷം മാറാനാവും. അവന്റെ തന്നെ ശവമായി കുഴിമാടത്തിലേക്ക്. താനിപ്പോ എന്റെ മുമ്പ് വിളമ്പി ആവി പറക്കുന്ന ചൂടൻ കണ്ടുപിടുത്തമുണ്ടല്ലോ, അത് താൻ വീണ്ടും ഒരിക്കൽ കൂടി എവിടെയെങ്കിലും പോയി വിളമ്പിയാൽ പിന്നെ സ്റ്റേറ്റ് പോലീസിൽ ചന്ദ്രചൂടൻ സി ഐ ഉണ്ടാവില്ല. ഓ, പുതിയ കണ്ടുപിടുത്തവുമായിട്ട് ഒരു ആൽബർട്ട് ഐൻസ്റ്റൈൻ അവതരിച്ചിരിക്കുന്നു. ഒരുവയിൽ റോഡ് റമ്പത്ത് ക്ലിമാസ് കളിച്ചുകൊണ്ട് നിന്ന ഏതോ ഒരു ട്രാഫിക് പോലീസുകാരനെ ഒരു ഗോസായി ചളിക്കിയെന്നും പറഞ്ഞ് അവരെ പിടിച്ച് സബ്ജയിൽ ഇട്ടതും പോരാ, അവർ ഇന്റർനാഷണൽ ആണ് എന്നും പറഞ്ഞ് വിളിച്ചു പോയി വന്നിരിക്കുന്നു. എവിടുന്ന് കിട്ടിയിടോ തനിക്ക് ക്രൈം സ്റ്റോറി? തനിക്ക് പോർട്ടേരിയായി ഒരു വട്ടം വരച്ച് തന്നിട്ടുണ്ട്. ആ സർക്കിളിൽ നിന്നുകൊണ്ട് പല ചെറിയ കോരുവലയും വീശി കളിച്ചാൽ മതി. വന്നിരിക്കുന്നു ഒരു മുച്ചർപ്പി പ്രായവിനെ എഴുന്നള്ളിച്ചുകൊണ്ട്. എടോ, ഈ ഭൂമികോളത്തിന്റെ നാലൊരു ഭാഗം നിറഞ്ഞു വിളങ്ങി നിൽക്കുന്നവൻ, അവനിവിടെ കീറക്കാക്കിയിട്ട് മസിലുട്ടി നടക്കുന്ന ഒരു വോട്ട് സിയുടെ എലിക്കണിപ്പെട്ട് വിടഞ്ഞു പോയി പോലും. എടോ, ഷൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്രത്തിൽ ഈ മോന്ത അച്ചടിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈ വക നമ്പറൊന്നും ഇറക്കി വിടണ്ട. വല്ല കണ്ണൂരോട്ടോ കൂത്തുപറമ്പിലോട്ടോ ട്രാൻസ്ഫർ വാങ്ങി പോ. പിറ്റേന്ന് പത്രത്തിൽ അച്ചടിച്ചു വരും ഈ തിരുമുഖം, കൂടെ ഒരു അടിക്കുറിപ്പും. അരിയൊടുങ്ങി സ്മാർട്ടാകാൻ നോക്കുന്നു. പണ്ട് വിജയം താനെ കൊയ്യാൻ ഒരു സ്മാർട്ടൻ ആകാശത്തേക്ക് ഉണ്ടയിലായി വെടിവെച്ചതായി ചാരക്കേസ്. അതിന്റെ നാറ്റവും ചാരവും ചൊറിച്ചിലും ദേ പനനീരി കഴുകിട്ട് പോലും കേരള പോലീസിന്റെ ബോഡിയിൽ നിന്ന് പോയിട്ടില്ല. അങ്ങ് അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ കിടക്കുന്ന മുഷറഫ് ഇബ്രാഹിമിനെ കാർട്ടൂൺ കഥകളിലെ വീരനായകനെ പോലെ സാറ്റലൈറ്റ് കണ്ണുപയോഗിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നു ഒരു ചർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രചൂഡൻ. താങ്ക് യു. മുഷറഫ് ഇബ്രാഹിം എന്ന ഏഴക്ഷരം ഞാൻ മുഴുവൻ പറഞ്ഞില്ല, അപ്പോഴേക്കും സാറിന്റെ തൊണ്ട വരണ്ട. നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ല സർ, സഹതപിക്കുകയാണ് എന്നോട് തന്നെ. സംശയത്തിന്റെ പിറകെ പോയാണ് കാക്കിയിട്ട പോലീസുകാരൻ സത്യം കണ്ടെത്തുന്നത്. അതിനിറങ്ങി പുറപ്പെട്ട ഒരു സാധാ സർക്കിൾ ഇൻസ്പെക്ടറെ സഹായിക്കുന്നതിന് പകരം അധോലോക രാജാക്കന്മാരിൽ നിന്ന് നക്കാപ്പിച്ച നുണഞ്ഞ് എല്ലാം തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന സാറിനെ പോലുള്ള മേലാളന്മാരാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ശാപം. സംസാരിക്കാന്നറിയാവും? അറിയാം സർ. ചെയ്യുന്ന ജോലിയോടും വാങ്ങുന്ന ശമ്പളത്തോടും ഒരൽപ്പം പോലും കൂറില്ലാതെ കാക്കിക്കുള്ളിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഐ പി എസ് ശിഖണ്ണിയോടും. തൊപ്പിയും വെച്ച് എന്റെ മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കുന്ന നീ എന്നോട് തോന്നിവാസം പറയുന്നു? ഇനി തൊപ്പിയുടെ തണലിൽ നീ വിലസന്ത. യു ആർ സസ്പെൻഡഡ്, ഗെറ്റ് ലോസ്റ്റ്. താങ്ക് യു സർ. എല്ലാ കൂച്ചു വിലങ്ങുകളും പൊട്ടിച്ചു തന്നതിന് നന്ദി. ഇത് മുഷറഫ് ഇബ്രാഹിം ആണെന്നും ഇവൻ കൊച്ചിയിൽ വന്ന് ഇറങ്ങിയെന്നും ഇവനെ ഇവിടുന്ന് രക്ഷിച്ചെടുത്തോണ്ട് പോയത് ആരൊക്കെയാണെന്നും തെളിയിക്കാൻ എനിക്ക് കാക്കിയുടെ ആവരണം ആവശ്യമില്ല, ഒരു മേലാളന്റെയും സമ്മതവും വേണ്ട. പറട്ടെ. സത്യമായിട്ട് കമ്പ്യൂട്ടറിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ കാറിൽ നിന്ന് കിട്ടിയ വീഡിയോ ഗെയിം കളിക്കുന്ന മെഷീൻ ഞാൻ ചന്ദ്രചൂഡ് സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് സത്യമോ? ശിവരത്ന, നമ്മുടെ ചന്ദ്രൻ. ആ
എന്താ എന്താ സംഭവിച്ചത്? വിശദമായിട്ടൊന്നും അറിയില്ല. സ്റ്റേഷനിൽ ഫോൺ വന്നു. ചെന്നപ്പോ ആരൊക്കെ ചേർന്ന് ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. എന്തായാലും ഒരു നാരോ എസ്കേപ്പ് ആണെന്നാണ്. ഡോക്ടർ എങ്ങനുണ്ട്? നത്തിങ് സീരിയസ്. അര മണിക്കൂർ കഴിഞ്ഞ വാർഡിലേക്ക് മാറ്റാം. ഡോക്ടർ ഞാൻ ഒന്ന് അകത്ത് കയറി കണ്ടോട്ടെ? നോ, വിസിറ്റേഴ്സ് ആർ നോട്ട് അലൗഡ് ഇൻ ദി തിയേറ്റർ. ഡോക്ടർ പ്ലീസ്, ഐ ആം ബെഗ്ഗിങ് യു, പ്ലീസ് പ്ലീസ് ഒരു പ്രാവശ്യം. ഓക്കേ, ബട്ട് ഒരാൾ മാത്രം. ചെല്ലേ. ഒരു കാര്യം എത്ര തവണ പറയണം ശാരദേ, കുറച്ച് മുമ്പ് നീ അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ. ഇല്ല, ഇവിടെ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, ഇനി നീ ആയിട്ടൊന്നും ഉണ്ടാക്കായിരുന്നാ മതി. എത്ര തവണ സമാനം പറയണം. എന്തിനാ ഇക്കാക്ക ഇങ്ങനെ ചേട്ടത്തിയോട് തട്ടിക്കയറുന്നത്? എന്റെ ഭാര്യ ആയതുകൊണ്ട് എനിക്ക് അവരോടൊന്നും തട്ടിക്കയറാൻ പറ്റൂ. മറ്റു പലരോടും തട്ടിക്കയറണം എന്ന് ചോദിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ അതെന്തോ അർത്ഥം വെച്ച് പറഞ്ഞാണ്. അതേടാ, അർത്ഥം വെച്ച് തന്നെയാ. വെടിയുണ്ടേയും കൊണ്ട് വന്ന് കിടക്കുന്നു, ചിരിച്ചോണ്ട്. എന്തതിന്റെ ഭാവം ചന്ദ്രൻ? ചിരിക്കുന്നു. എടാ, ഈ കയ്യിലേറ്റ വെടി അല്പം കൂടി ഇങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ എടുത്തിയാട്ടമായിരുന്നു നിന്റെ അച്ഛന്റെ സ്വഭാവം. അറിഞ്ഞുകൊണ്ട് ആപത്ത് ചെന്ന് ചാടി അച്ഛന്റെ അതേ പാത പിന്തുടരാനാണോ എന്റെ ഉദ്ദേശം? എടാ, ഞങ്ങൾക്ക് നിന്നെ വേണവിടാ മോനെ. രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് കൊടുത്തേക്കണം. അയ്യോ, ഞാൻ കാന്റീനിൽ പോയി എന്തായാലും ഭക്ഷണം വാങ്ങിച്ചോണ്ട്. சும்மா பார்த்துட்டு போலாம் நினைச்சு வந்த. எப்படி இருக்கு, சௌக்கியமாடா கண்ணா? நான் ஏதாவது நினைச்சா அது முடிக்கிறதுக்கு எவ்வளவு ஈஸின்னு இப்ப புரிஞ்சுதா? இதோப்பா இப்ப இங்க பட்டிருக்குது இந்த புல்லட். வேணும் நான் இங்க படலாம், இங்க படலாம், இங்கேயும் படலாம். ஆனா நான் ஏன் அது பண்ணல சொல்றேன். எனக்கு இந்த நிலைமையில உன்னை பார்த்து பேசி சில விஷயங்கள் புரிய வேண்டி இருக்கு. கேவல ஒரு சர்க்கிள் இன்ஸ்பெக்டரா இருக்கிற உனக்கு எதுக்கடா அந்த லேப்டாப் கம்ப்யூட்டர் எல்லாம்? வேணும்னா கேளு, நான் புதுசா ஒன்னு வாங்கி கொடுக்குறேன். ஆனா இப்போ உங்ககிட்ட இருக்கிற அந்த கம்ப்யூட்டர் எனக்கு வேணாம். கொடுத்துடுக்கண்ணா, இல்லாத எங்க இருக்குதுன்னு சொல்லு, நானே எடுத்துக்கிறேன். எனக்கு அறியல. கோபப்படாதுங்க, இருந்தா வாங்கலாம்னு நினைச்சு வந்தேன், இருந்தாலும் கொடுக்க மாட்டேன். நீங்க என்ன பண்ண முடியும்? சரி பாப்போம். ரத்னா கூடடா. உங்க பொண்ணுதான்ப்பா லைன்ல. இவ்வளவு எடுத்த பாரு, எனக்கு இந்த பொம்பளைங்க கிட்ட வம்பு பண்றது பிடிக்கவே பிடிக்காது. இப்ப உன்னால உன் வாசிக்காக ரெண்டு பொம்பளைங்க உயிர் விட போறாங்க. உன் அக்கா மாதிரி ஒரு அம்மாவும் அழகான உன் காதலியும் தேவையா? நன்றி. லேப்டாப் கொடுத்தேக்க. அடங்கப்பா, அது அங்கே இருக்கா? பெரிய ஆளப்பா நீ. ரத்னா, சீக்கிரம் அது வாங்கி நீ நம்ம எடுத்துக்குவா. இவ்வளவு நாளா அது பத்திரமா வச்சதுக்கு அந்த அம்மாவுக்கு நன்றி சொல்லணும். தேவையில்லாம தொந்தரவு பண்ணினதுக்கு மன்னிப்பும் கேட்கணும். புரிஞ்சுதாடா?
അപ്പൊ കിടക്ക് വേണ്ടിയതെല്ലാം കിടച്ചാച്ച് വരട്ടുമാ. നന്ദി, വണക്കം, ഗുഡ് ബൈ. പാസ്വേഡ് കിട്ടി. ആ ലാപ്ടോപ്പിലെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഫ്ലോപ്പി ഡിസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എന്നടാ എന്നാച്ച്? അവൻ അവൻ രക്ഷപ്പെട്ടു പോയി. Let's go!
alibi has just arrived. Sivaratna, romba vendi vanga. Careful. Excuse me, sir. I am from 121 Cabs. Your vehicle is ready. Is it a car or van? Car. This way, please. Move. ഡിപ്പാർട്ട്മെന്റിൽ മറ്റാർക്കും അവനെ കൊടുക്കരുത്. ഒരാളും ഒന്നും അറിയുകയും വേണ്ട. ഐ ജി നരേന്ദ്രനുമായി മാത്രം ഡീൽ ചെയ്യുക. കം ഓൺ ക്വിക്ക് സർ, കേറണം അങ്ങോട്ട്. നരേന്ദ്രൻ അബുൽ കൈഫ്, അഫ്ഗാനിസ്ഥാനിൽ ട്രെയിനിംഗ് കഴിഞ്ഞ എക്സ്പെർട്ട്. വാട്സ് ദ മിഷൻ? കൊച്ചിൻ പോർട്ട് തകർക്കൽ, ബോംബിംഗ്. പോർട്ട് മാത്രമല്ല സാർ, കൊച്ചി കടലിനടി താഴും. അത്രയ്ക്കും വലിയ പ്ലാനായിരുന്നു. ബോംബെ റയറ്റ്സിന്റെ പിന്നിലെ പ്രധാനി, എക്സ്പ്ലോഷന്റെ മാസ്റ്റർ ബ്രെയിൻ ഇവനായിരുന്നു. എ റിയൽ ബോംബ് എക്സ്പെർട്ട്. റാ പുറത്തിറക്കിയ ഡേഞ്ചറസ് ഇന്റർനാഷണൽ ക്രിമിനൽസിന്റെ ലിസ്റ്റിൽ ഇവന്റെ പേരുണ്ട്. ഇവന്റെ ചീഫ് ഇവനെ കൊച്ചിയിൽ മീറ്റ് ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത്. മുഷറഫ് ഇബ്രാഹിം. മാത്രവുമല്ല സാർ, ഇങ്ങനൊരു ആഭ്യന്തര പ്രതിസന്ധിക്കിടയിൽ ഭീകരമായൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാൻ കോടിക്കണക്കിന് രൂപയുടെ കടം തുറക്കാനായിരുന്നു സാർ കുമാരന്റെ പ്ലാൻ.
500 രൂപ കള്ളനോട്ടുകൾ നിറച്ച ഒരു കണ്ടെയ്നർ ഇവന്റെ പേരിൽ പോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഓ, എ റിയൽ ബിഗ് കാറ്റ്. ഫോർ ദി ടൈം ബീയിംഗ് കീപ് ഹിം ഹിയർ. പോർട്ടിൽ പ്രസന്റ് ചെയ്യും മുമ്പ് സെൻട്രൽ ലൈബ്രറിയുമായി ഒന്ന് ബന്ധപ്പെട്ടേ പറ്റൂ. യെസ് സർ. ബൈ ദി വേ, ആരാ ഇയാൾ അറസ്റ്റ് ചെയ്തത്? എസ് ഐ മിസ്റ്റർ ജോർജ് ആണ് സർ. ഓ, കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ജോർജ്. കീപ് ഇറ്റ് അപ്പ് സർ. സത്യത്തിൽ ഇതിന്റെ കടുത്ത്. തോമസ് സർ, പ്ലീസ് കം ടു മൈ ഓഫീസ് സർ. സാർ, സത്യത്തിൽ ചന്ദ്രോടൻ സാറിനല്ലേ ഇതിന്റെ ക്രെഡിറ്റ്? എടോ കോപ്പേ, ക്രെഡിറ്റ് തനിക്കല്ലെന്നും താൻ എങ്ങും പോയി വിളമ്പണ്ട. എടോ വന്നു കയറിയ പ്രൊമോഷനെ കാറുമണിക്ക് അടിച്ച് ഓടിക്കാതറോ. അണ്ടർസ്റ്റാൻഡ്? ഈ യൂണിഫോം മാറാൻ പോലും സമയമില്ല. ഇങ്ങനെയുണ്ടോ ഒരു തിരക്ക്? ഇനി തിരക്ക് കൂടാൻ പോവല്ലേ മോളെ. ചന്ദ്രചൂടൻ സാറ് സഹായിച്ചുകൊണ്ട് ഒരു പ്രൊമോഷൻ എന്തായാലും ഉറപ്പായി. ശമ്പളവും ഇൻക്രിമെന്റും എല്ലാം ചേർത്ത് ഒരു നല്ല തുക ഉണ്ടാവും. ഹൗസ് ലോൺ പെട്ടെന്ന് തീർത്തിട്ട് എനിക്കൊരു മാരുതി എടുക്കണം. പെൺകുട്ടി വലുതായി വരുന്നുണ്ട് കേട്ടോ. ഇവളുടെ കാര്യം ആവുമ്പോഴത്തേക്കും ഭാഗ്യമുണ്ടെങ്കിൽ ഞാനൊരു DYSP ആവും. എന്താ കിടുങ്ങാ മണി, നീ ആള് ഭയങ്കരയാണല്ലോ. പട്ടി മറ്റം സാർ, എന്താണ് ഇവിടെ? ഓ, റോഡിലിറങ്ങി നടക്കുമ്പോ സൂക്ഷിക്കണം, അല്ലെങ്കിൽ വല്ല വണ്ടിയും കയറി കാലും മുറിഞ്ഞതുപോലെ കിടന്നുപോകും. അങ്ങനെ വല്ല ഉപദേശവും കൊടുക്കാൻ വന്നതാണോ കീഴുദ്യോഗസ്ഥന്? ചന്ദ്ര, വലിയ ക്രിമിയടി ആയിരുന്നല്ലോ ഞാൻ മുഷറഫ് ഇബ്രാഹിമിന്റെ പേരെന്ന് പറഞ്ഞപ്പോ. എന്റെ തലയ്ക്ക് വെളിവില്ലെന്നായിരുന്നല്ലോ കണ്ടുപിടുത്തം. ഇപ്പൊ കണ്ടോ, ഇനി ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്തയ്ക്ക് ഉറന്നവന്മാരുണ്ടെങ്കിൽ നെഞ്ചിന് മേലെ വണ്ടി കയറ്റി ഓടിക്കും പലവനും. അപ്പോഴും നിങ്ങൾ ഈ തലയ്ക്ക് ചേരാത്ത ഒരു തൊപ്പി എടുത്തു വെച്ചോണ്ട് സർക്കസിലെ കോമാളിയെ പോലെ ചലബലാന്ന് ചലച്ചോണ്ടിരിക്കും. ഒന്നുകിൽ ചാകാൻ അല്ലെങ്കിൽ കൊല്ലാൻ എനിക്ക് എന്റെ യൂണിഫോം തിരിച്ചു വേണം. ചന്ദ്രൻ, ഈ നിമിഷം മുതൽ സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രചൂടന്റെ കൂടെ ഞാൻ ഉണ്ടാവും. എന്റെ ഒഫീഷ്യൽ പവർ ഉണ്ടാവും. ബാലു, ബാലുഭായ്, ബാലസുബ്രഹ്മണ്യം, ദ സെയിം ഓൾഡ് ഗട്ടർ ഗുണ്ട ഹെഡ്. നിനക്ക് മാറ്റമില്ല, എളിയിൽ പിച്ചാത്യമായി നടക്കുന്ന ആ ചെമ്പൂർ ഏരിയ തല്ലിപ്പൊളി. പിന്നെ എന്നെ പണ്ണ സോൾറേ, ഇങ്ക നാ സൊടക്ക് പോട്ട കോൺസ്റ്റബിളിൽ ഇരുന്ന് DGP വരേക്കും എന്ത് ആഫീസർ ആശയം മാറ്റാങ്ക. അനന്ത ബാസ്റ്റഡ്. ഒരു SI കാല് ടയർ കയറ്റി ഇറക്കിയതോടെ പണി കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നല്ലോ നീ ഇന്നും. ഡാ, ഒരു SI അല്ല, DGP അടക്കമുള്ള ഈ നാട്ടിലെ പോലീസ് ഒന്നടങ്ക ശ്രമിച്ചാലും ഈ മുഷറഫ് പ്ലാൻ ചെയ്ത ഓപ്പറേഷൻ പൊളിക്കാൻ പറ്റില്ല. അബുൽ കൈഫയുടെ വരുന്ന വിവരം എനിക്കും നിനക്കുമല്ലാതെ ഈ ലോകത്ത് വേറെ ആർക്കും അറിയില്ല. പിന്നെ എങ്ങനെയായാലും പോലീസ് പിടിയിലായി. കം ഓൺ, ടെൽ മീ. ദാറ്റ് മീൻസ് എന്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഡീകോഡ് ചെയ്ത് അതിലെ രഹസ്യങ്ങൾ ചന്ദ്രചൂടൻ മനസ്സിലാക്കിയിരിക്കുന്നു. SI ജോർജ് ഒരു ടൂൾ മാത്രം, ടാർഗറ്റ് ചന്ദ്രചൂടനാണ്. പിന്നെ അവളും എന്റെ കമ്പ്യൂട്ടറിലെ രഹസ്യങ്ങൾ ചോർത്തിയ ആ കമ്പ്യൂട്ടർ എക്സ്പേർട്ട്. എടാ, വാലിലെ പൂട പറിക്കാനല്ല ഞാൻ ആവശ്യപ്പെട്ടത്, തലയെടുത്തെടുക്കാനാ. മുഷറഫ് ഭായ്, ഷട്ട് യുവർ ഹോളി മൗത്ത്. ബിസിനസ്സിൽ കിടക്കുന്ന ലാഭത്തുക്കാഹയല്ല നാവും കൂടെ എടുക്കരുത്. ഉങ്ങൾക്ക് ഞാപകം എടുക്കും, നാ ഈ നേടൽ കൂടെ ഭയന്നിരുന്നൊരു കാലം. എതിരുങ്ക വേട്ട നായ്ക്കളെ മാതിരി എന്നെ തുരത്തുകിട്ടിരുന്ന അന്നാൾ
നീങ്കതാ ദൈവം മാതിരി വന്ന ഉയരെ കാപ്പാത്തിനെ അന്റെ നന്ദി ലോയൽറ്റി എല്ലാം ഇപ്പോ നെഞ്ചുക്കുള്ള ഇരുക്ക് ഉങ്ങളെ പോലുള്ളവങ്ങൾക്ക് ആദരവ് ഇരുക്ക് മര്യാദ ഇരുക്ക് തുക്കടാ പേപ്പറിലിരുന്ന് ഇന്റർനാഷണൽ ഡെയിലീസ് വരേക്കും ഉങ്ക സെയ്തികളെ വരലാറ എഴുതുറാങ്ക ആണ് ഉങ്ക കയ്യിൽ ഇരുക്കരുത് റിമോട്ട് കൺട്രോൾ മറ്റുതാ செய்யறத நாங்க இந்த பாலு மாதிரி உள்ளவங்க நீ சொன்ன மாதிரி செம்பூர் சேரியில இட்டுப்பில பிசாத்தி சுருகிட்டு நடக்கிறவங்க கொண்டாலும் கொடுத்தாலும் சாவ மட்டும் தலையில எடுத்த வாங்கி வந்தவங்க அதை விடு நடந்தது நினைச்சு பிரயோசனம் இல்ல இப்ப உனக்கு என்ன வேணும் அந்த பொண்ணைய இல்ல சி ஏ சந்திரசூடனே சொல்லு எஸ் ஆ காட்டு பன்னிர மோன வேணும் எனக்கு ஜீவனோட தேர்ந்தில்ல ஆ சூப்பர் பிரெயின் என் கம்ப்யூட்டர் டீகோட் செயின் மாத்திரம் இன்டெலிஜென்ட் ஆயா ആ പെണ്ണിന്റെ തലച്ചോർ അവളെ കൊല്ലരുത് കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കിൽ നിന്നും അവൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയണം അത് അവൾ ആരുടെയൊക്കെ ബുദ്ധിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൽ നടക്കേണ്ടുന്ന ജിഹാദിനെ ഒരു വിശുദ്ധ യുദ്ധത്തിനെയാണത് ബാധിക്കുക ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ നഗരങ്ങൾ നാലെണ്ണം ഒരേ ദിവസം പൊട്ടിച്ചെതിരി മൺകൂനകളാകുന്ന കാഴ്ച കണ്ടിട്ടേ ഈ മുഷറഫ് ഇബ്രാഹിം ഇന്ത്യ വിട്ടു പോകാനാവൂ You should help me, Balu. Yes, you should. Sir, Kandipa sir. Sivaratna. Sir. Good morning. Good morning. എപ്പടി ഇരുന്ന തൂക്കം അമൈദിയാ തൂങ്ങിട്ടിരുന്ന അതിനാല താൻ തൊന്തരവ് പണല അയ്യോ എതുക്കുന്ന പരിഭ്രമം നാങ്ക വന്നത് ഒരു ചിന്ന കാര്യത്തിനാക്കും അത് പൊണ്ണില്ലേ നമ്മ മുല്ലക്കാടനോട് ഒരേ ഡാക്ടർ വേറെന്നെ മറന്നിട്ട് ആമമ്മ നാൻസി എങ്ക എന്റെ പൊണ്ണ് ഇങ്ക എല്ലാമേ തേടിപ്പാത്ത കിടക്കലിയേ ഇങ്ങനെ തങ്കിട്ടില്ല എനക്ക് അവളോട് ബ്രെയിൻ വേണം ബ്രില്യൻ ബ്രെയിൻ വേറെ എടുക്കുമല്ല കൊഞ്ചം പെപ്പർ സാൾട്ട് എല്ലാം പൊട്ടി സാപ്പിട്ടാ നല്ലാ ഇരിക്കും ചിന്ന പൊണ്ണല്ലവാ ரொம்ப ടേസ്റ്റിയാ ഇരിക്കും രാവിലെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുന്നു ഇതെന്താ വെള്ളരിക്ക പട്ടണം ഫോൺ പണണമാ പണല്ലാമേ ഡായ് എടുത്തിട്ട് വരാ பண்ணுங்க போலீஸ் வேற எங்க வேணாலும் கூப்பிடுங்க வேணாமா காலம் காத்தாலே உறக்கப்பிச்சுனாலே இந்த மாதிரி எல்லாம் பண்றது முதல்ல ஃபேஸ் வாஷ் பண்ணி ஷேவ் எல்லாம் முடிச்சு ஒரு காஃபி சாப்பிட்டு அப்புறம் பேசிக்கலாம் என்ன டாய் தண்ணி எடுத்துட்டு வாடா சீக்கிரம் நானே பண்ணி தரேன் சார் இப்ப சொல்ல நான்சி எனக்கு அறியல உங்களுக்கு மட்டும் தான் தெரியும் சொல்லிடுங்க அந்த நான்சி எங்க அறியாமங்களை ஞான் பரையில அப்படியா அப்ப சார் நல்லா இருக்கு காஃபி சாப்பிடலாமா டாய் வாமா வாமா வா 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 ஓ அம்மா வந்தாச்ச எவ்வளவு அழகா வந்திருக்கா பாருடா குளிச்சு பொட்டு வச்சு எவ்வளவு லட்சணமா வந்திருக்காங்க காஃபி கொடுமா எங்கிட்ட கொடு காஃபி சாப்பிடுங்க சார் வேணாமா சரி விடு அப்புறம் சொல்லு அந்த பொண்ணுங்க அதுவும் சொல்லமா அம்மா கிட்ட கேட்கட்டுமா சொல்லுங்கம்மா உங்களாலையாவது சொல்ல முடியுமா அந்த பொண்ணுங்க நம்ம முல்லக்காரன் பொண்ணு அம்மாவும் சொல்ல மாட்டா ஐயாவும் சொல்ல மாட்டா அப்புறம் என்ன பண்ண முடியும் உங்ககிட்ட வயசாக
தேவைப்படுமே, நிறைய தேவைப்படும். இனிமே உங்களால் இந்த கலர் பிளவுஸ் போட முடியாது, பொட்டு வைக்க முடியாது, பூச்சூட முடியாது. என்னன்னா, நான் இவர்கிட்ட கேட்ட கேள்விக்கு பதில் சொல்லாம இருந்தா என்னால என்ன பண்ண முடியும்? எனக்கு ஒண்ணுதான் பண்ண தெரியும். இந்த துப்பாக்கி எடுத்து அவர் தலைமையில வச்சு இந்த ட்ரிகர் வலிச்சுன்னா அப்புறம் தேவையா சொல்லுங்கம்மா, பிளீஸ். சொல்ல மாட்டேன். அடடா, நீங்களும் சொல்ல மாட்டேன், அந்த அம்மாவை சொல்லவும் விட மாட்டேன். அப்புறம் எதுக்கு அந்த அம்மா? சரதே, 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 சரதே. தேவையா? தேவையாடா? தெரிஞ்சிருக்கிற உண்மையை சொன்னா அந்த அம்மாவுக்கு இந்த கதி வந்திருக்குமா? மனுஷனாடா நீ, இந்த உலகமே இவ்வளவு சின்னது, அந்த பொண்ணால எங்கிட்ட இருந்து எங்கேயும் தப்பிக்க முடியாது. எங்க போனாலும் நான் கண்டுபிடிச்சிருவேன், அதுக்கு நீ சொல்ல வேண்டிய அவசியம் இல்ல. அப்புறம் நீ எதுக்கு? രാവിലെ ഉണർന്നപ്പോ എന്നെ കാണാതെ പേടിച്ചു പോയില്ലേ? ഓ, അതിന്റെ കേറുവായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞിട്ട് പോയില്ല, ശരി തന്നെ. പക്ഷെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് രണ്ടുപേരിൽ ആരെങ്കിലും എന്നോട് പറഞ്ഞോ? എന്നാലും നാൻസി അറിഞ്ഞു കേട്ടോ. പള്ളി പോയി മുട്ടുകുത്തി രണ്ടാൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു, മാർക്കറ്റിൽ പോയി മലക്കറിയും മറ്റും വാങ്ങിക്കുകയും ചെയ്തു. ഇന്ന് എന്റെ വകയാണ് സദ്യ, എങ്ങനെയുണ്ടെന്ന് പറയണം. ഇവിടെ പോയി ഇനി രണ്ടുപേരും കൂടി അമ്പലത്തിലോ പള്ളിയിലോ പോയി കാണോ? ഓ, അങ്ങനെ ഒരു സ്വഭാവം രണ്ടാൾക്കും ഇല്ലല്ലോ. ചേട്ടത്തി, ദേ രണ്ടാൾക്കും ഞാൻ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇണഞ്ഞൊരു കൊച്ചു വിവാഹ വാർഷികം. ഇതെവിടെയാ പോയി ഒളിച്ചിരിക്കുന്നേ? ഹലോ, ഇവിടെ ഒരു കള്ളം കയറി അറിയില്ലല്ലോ. വാതിലൊക്കെ തുറന്നിട്ടിട്ട് രണ്ടുപേരും എന്താ ഇതിരിക്കണോ? എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ അകത്തോട്ട് വരട്ടെ. നീ ഇപ്പൊ കാണട്ടെ എത്ര. എടാ മോനെ, അത്ര പെട്ടെന്നൊന്നും ഈ ഞാൻ മരിക്കയില്ല. മരിക്കുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മരിക്കും. നമ്മുടെ വീട്ടുവളത്തില് ഞങ്ങൾ കൈകൊണ്ട് നട്ട ചെമ്പക മരത്തിന്റെ ചുവട്ടിൽ അടുത്തടുത്തായ രണ്ട് കുഴികൾ, അങ്ങനെ ഞങ്ങളെ അടക്കും. മിസ്റ്റർ മുഷറഫ് ഇബ്രാഹിം, ഉങ്ങൾക്ക് കിടക്ക വേണ്ടിയതെല്ലാം കിടച്ചാൽ
உன் உயிரை விட மேலானதுன்னு சொன்னியே. தோ இந்த கம்ப்யூட்டர், இந்த ஊரையே பத்த வச்சாலும் உயிரோட கிடைச்சே ஆகணும்னு சொன்னியே. உன்னோட மாஸ்டர் பிரைன் தோ கொண்டு வந்திருக்க. சொல்லு இனிமே என்ன பண்ண போறேன். பதில், என்னோட கேள்விக்கு பதில் மட்டும் சொல்லு. What's your next move? ഈ പോലെയാടി മൂല എന്റെ കമ്പ്യൂട്ടർ ഡീകോഡ് ചെയ്ത് കൂടുതൽ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിയണം. മനസ്സിലാക്കിയതെല്ലാം ഇവളുടെ തലച്ചോറിനകത്ത് ഫീഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ തലമുണ്ട എനിക്ക് അടിച്ച് പൊളിക്കണം. ശിവരത്ന, സൊല്ലടി, ഉനക്ക് തെരിഞ്ഞതെല്ലാം സൊല്ലി തൊല. ഇല്ലനാ ഇന്ന ബാലുബായിയെ പറ്റി ഉനക്ക് നല്ലാവേ തെറിയും. Finish it, Palo. Come on, finish this bitch. ബാലു, ബാലു, അത് ബംബൈയിലെ. ഇങ്ങ ഞാൻ ബാലു ഭായ്. എന്റെ നായോ തൻ എല്ലൈക്കുള്ള രാജാതാന്ന് സൊല്ലുവാങ്ക. അത് നമ്മ വിഷയത്തിലെ എവ്വളവ് പൊരുത്തമായിരിക്കുന്നത് പാത്തിയ. ഉന്ന ഇടത്തിലെ എന്നെ കൂപ്പിട്ട് നെത്തിയിലെ തുപ്പാക്കി വെച്ച് 24 മണിനേരം ഗഡുവും കൊടുത്ത് ഉനക്ക് വേണ്ടിയതെല്ലാം നീ കേട്ടെ. ഞാനും സഞ്ജയ് ഉമ്മരട്ടലക്ക് ഭയന്നതിനാലല്ല, ഒരു നന്ദി കടനുക്കാൻ. ഇത് ഏ ഇടം ഇപ്പൊ உனக்கு நான் கெடு வைக்கிறேன். 6 மணி நேரம் அந்த நேரத்துக்குள்ள இங்க இருந்து உயிரோட தப்பிச்சு போயிடு. அதுக்கு மேல ஒரு நிமிஷம் இந்த ஊர்ல உன்னை பார்த்த சொறிநாய சுட்டு தள்ளுற மாதிரி சுட்டு பொசுக்கிடுவேன். இந்த 6 மணி நேரம் 6 hours நான் உனக்கு போடுற உயிர் பிச்சு. ചന്ദ്രചൂടനെ തൻ പക്കം ഇഴുക്കിറ കാന്തം ഇവ. രത്ന, കൂട്ടി നിശ്ചയം അവ ഇങ്ങ വരുവാ. முன்னாடி சந்திக்கணும் ஆசைப்பட்டேன். ரொம்ப நாளா கஷ்டப்பட்டு உருவாக்கின என்னோட சாம்ராஜ்யத்தை மொத்தமா நீ அழிச்சிட்டல.
அதுக்கு பதிலா நான் ஏதாவது செய்ய வேணாமா? அட்லீஸ்ட் ஒரு குட் பையாவது சொல்ல வேணாமா? குட் பை. ഞാനും വന്നതിനാ നിനക്കൊരു ഗുഡ് ബൈ പറയാം. ചെങ്കോലും കിരീടഭാരവും ഇല്ലാത്ത മറ്റൊരു അധോലോകത്ത് നിനക്കായി ഞാനൊരു സുരക്ഷിത താവളം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി അവിടെയാണ് നീ നിന്റെ വേഷമാടാൻ പോകുന്നത്. നിന്നെ കൊല്ലാൻ തീരുമാനിച്ചപ്പോഴും എന്റെ മുന്നിൽ ഒരു ചോദ്യം ബാക്കിയാണ്. എങ്ങനെ നിന്നെപ്പോലൊരു പരം നാറിയെ, വിഷത്തിന്റെ ക്രോമസോമുകൾ സിരയിൽ നുരയ്ക്കുന്ന നീ എന്ന വൃത്തികെട്ട ജന്തുവിനെതിരെ ഏത് ആയുധം ഇല്ല, ഏത് ലോഹവും അറയ്ക്കും നിന്റെ ചങ്കിൽ തുളഞ്ഞു കയറാൻ. നിന്നെ ഞാൻ വേട്ടയാടാൻ പോകുന്നു ബാലുക്കണ്ണ. ഇന്നാർക്കിന്നതെന്ന് കടവുൾ എഴുതിയിരുപ്പ. ഉനക്കെഴുതിനത് ഇത് താ. അല്ലടാ പുല്ലേ, ഉന്നെ തേടി വന്ന സാവ്. യമൻ 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 യമൻ
ഇനി നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരുന്ന ആ വലിയ മനുഷ്യനെയും ഭാര്യയും മനസ്സിലോർത്ത് ഒന്ന് മാപ്പ് ചോദിക്ക, എന്നിട്ട് ഒരുങ്ങിക്കോ കടസി കളിക്ക്. ചന്ദ്രചൂടൻ ഫിനിഷ് ചെയ്തു. അവൻ എനിക്ക് 6 മണിക്കൂർ തന്നു, പക്ഷെ ഞാൻ അവനെ 1 മണിക്കൂറിൽ ഫിനിഷ് ചെയ്തു. അതാ ബെഡാബായി. ആ എന്തായി, ഇസ് ഇറ്റ് ഓവർ? യാ, ഇറ്റ്സ് റെഡി. ഈ ലാപ്ടോപ്പ് ഇനി ഓപ്പൺ ചെയ്താൽ ഇതിലെ ടൈമർ ഓൺ ആകും, പിന്നെ 5 മിനിറ്റിനുള്ളിൽ ഇതിനുള്ളിലെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യും. ഇത് ക്ലോസ് ചെയ്ത് അവനെ ഏൽപ്പിച്ച ശേഷം എത്രയും പെട്ടെന്ന് സ്ഥലം വിടുക. യെസ്, എത്രയും പെട്ടെന്ന്. ഇന്ത്യയിൽ എന്നെ തിരിച്ചറിയുന്നവരുടെ അരികിൽ നിന്നും ദൂരെ ദൂരേക്ക് പറന്നു പോണം. ബാല ഫിനിഷ്ഡ്. ഇനിയിപ്പോ നിന്റെ ജോലി കഴിഞ്ഞ സ്ഥിതിക്ക് നീയും ഗെറ്റ് റെഡി ടു ബി ഫിനിഷ്ഡ്. ലാബ്രിന്ത് ഓഫ് ഈവിൽസ്. ചെകുത്താന്മാരുടെ രാവണം കോട്ടയിൽ സത്യത്തിന്റെ നിധി തേടിപ്പോയ രാജകുമാര അടഞ്ഞുകിടക്കുന്ന അവസാനത്തെ കോട്ടവാതിലിന്റെ താക്കോലാണിത്. മുഷറഫ് ഇബ്രാഹിം വേഴ്സസ് ചന്ദ്രചൂടൻ. ഒരു രാവണന്, ഒരു ശ്രീരാമൻ. വിഷ്ണു, ഗുഡ് ലക്ക് മൈ ബോയ്. സർ, യുദ്ധങ്ങളുടെ എല്ലാം അവസാനം ദൈവങ്ങളോട് നന്ദി പറയാനെങ്കിലും അങ്ങയുടെ പേരൊന്ന് അറിഞ്ഞാക്കൊള്ളാം. മുഷറഫ് ഇബ്രാഹിമിനെ പോലുള്ള ഛിദ്രശക്തികളുടെ ഉന്മൂലനം ആഗ്രഹിക്കുന്ന
സ്വന്തം ജീവനേക്കാൾ ഈ മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യൻ. ബൈ ചന്ദ്രചൂഡൻ. ബൈ മിസ്റ്റർ ഇന്ത്യ. ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. ബോംബെ വി ടി സ്റ്റേഷനിലെ ഏതോ തെരുവേശ്യക്ക് ഒരു രാത്രി കൂലിക്കൊപ്പം കിട്ടിയ വൃത്തികെട്ട ബോണസ് വളർന്നു വലുതായത് ഈ നാടിന്റെ നെഞ്ചു കീറി പിളർക്കാനാണെന്ന് ഞങ്ങൾ പാവ ഇന്ത്യക്കാർക്ക് മനസ്സിലായില്ലടാ മുഷറഫെ. ക്ഷമയുടെയും സഹനത്തിന്റെയും മാർഗം അവസാന നിമിഷം വരെ കൈവടിയാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ നിന്നെ പോലുള്ള ലോക പൊലയാടിമോമാരെ ഉദ്ദേശിച്ചാണ് പണ്ട് അങ്ങേര് പറഞ്ഞത്, വാളെടുത്തവൻ വാളാൽ. ഒരു പറഞ്ഞ കമ്പ്യൂട്ടറിനകത്ത് കോപ്പുണ്ടാക്കി വെച്ച എന്നെ പൊളന്നിളയെന്ന് വിചാരിച്ചോടാ. പിടിച്ചോ നിന്റെ ഉമ്മുമാനെ കെട്ടിക്കാൻ ഉണ്ടാക്കിയ അലുക്കത്ത്. ശത്രുരാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യയുടെ അടിസ്ഥാന ഘടനയെ തന്നെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന രാജ്യാന്തര കുറ്റവാളിയായ മുഷറഫ് ഇബ്രാഹിമിനെ ജീവനോടെ പിടികൂടാൻ കേരള പോലീസിന് ഒരു സുവർണ അവസരം കൈവന്നിരിക്കുകയാണ്. നമ്മുടെ വലയിൽ പഴുതുകൾ പാടില്ല, നമ്മുടെ കണ്ണുകൾ ഇനി അടയാൻ പാടില്ല. ജാഗ്രതയോടെ നാം ഏവരും കർമ്മനിരതരായിരിക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ ഏതോ ഒളിസങ്കേതത്തിൽ കഴിയുന്ന ഇവനെ അറസ്റ്റ് ചെയ്ത് കേരള പോലീസിന്റെ അഭിമാനം കാത്തുരക്ഷിക്കാനും ഇന്ത്യയുടെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുവാനും പറഞ്ഞോണ്ടിരിക്കുന്നത് താനെന്ന് പറഞ്ഞില്ലേ മുഷറഫ്? വന്നിരുന്ന് കേക്കെ. ഭാഗ്യത്തിന് അവനെ തന്റെ കിട്ടുകയാണെങ്കിൽ ഡബിൾ പ്രൊമോഷൻ അല്ലേ. സാറേ, ചത്ത കുഞ്ഞിന്റെ കമ്പ്യൂട്ടർ ജാതകം നോക്കി കൊച്ചിനെ ചെക്കനെ പിടിക്കാനുള്ള കൂടിയാലോചനയ തോളത്ത് നക്ഷത്രവും ധൂമകേതുവും ചാപ്പീസർമാരെ അകത്തിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാറ് വീട്ടിൽ പോയി വല്ല ക്രിയേറ്റീവ് പരിപാടി ഉണ്ടെങ്കിൽ നോക്ക്. എടോന്ന് നിക്കോ. സാറേ, സാറ് പറഞ്ഞ ഈ മുഷറഫ് ഇബ്രാഹിം കട്ടപ്പുക. താനവന് കൊള്ളി വെച്ചോ. ഭയങ്കര നഷ്ടമായി പോയി. എടോ അവനെ ജീവനോടെ കിട്ടിയിരുന്നെങ്കിൽ വിലപ്പെട്ട പല തെളിവുകളും നമുക്ക് കിട്ടിയേനെ. അവനെ ജീവനോടങ്ങോട്ട് കൊണ്ടു തന്നിരുന്നെങ്കിലേ ഇവിടുത്തെ കോടതിയും നിയമവും ഭരണ സംവിധാനവും ഒക്കെ അവന് ഫൈവ് സ്റ്റാർ ജയിൽ സൗകര്യം ഒരുക്കി കൊടുത്തേനെ. പിന്നെ കേക്കാം, ഒരു പാസഞ്ചർ ഫ്ലൈറ്റ് റാഞ്ചിക്കൊണ്ട് കുറെ പന്നിക്കുറന്നവുമാര് പോയിന്ന് അന്ന് അവനെ തിരിച്ചു കൊടുത്ത് അടിയറവ് പറയാൻ ഇവിടുത്തെ മന്ത്രിമാര് തമ്മിൽ മത്സരിക്കും. എന്തിനാണ് സാർ 100 കോടി ജനങ്ങളുടെ ഈ മഹാരാജ്യം ലോകത്തിന്റെ മുന്നിൽ നാണം കെടുന്നത്? ഇനിയും എന്റെ കയ്യിൽ ഈ സൈസിലുള്ളവന്മാരെ കിട്ടിയാൽ എപ്പ തട്ടിയെന്ന് ചോദിച്ചാൽ ഒരു നീതിശാസ്ത്രവും എന്നെ കുറ്റവാളിയാക്കില്ല. ഇനി അങ്ങനെ ആക്കുന്ന നീതിശാസ്ത്രത്തിൽ എനിക്ക് വിശ്വാസവും. നാളെ ചരിത്രം എന്നെ കുറ്റക്കാരനല്ലെന്ന് വിധിക്കും. ബൈ സർ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഇവനാ ആൺകുട്ടി.